സാധാരണ ജാഗ്രത ദർശനങ്ങൾ നമ്മളിൽ സംസ്കാരത്തെ രൂപപ്പെടുത്തി ആ സംസ്കാരത്തിനനുസരിച്ച് നമ്മൾ സ്വപ്നം കാണും. പക്ഷെ ഏതെങ്കിലും സ്വപ്നം ഒരു മനുഷ്യൻ ആവർത്തിച്ച് കണ്ടാൽ അതിൻ്റെ സംസ്കാരം ജാഗ്രതയിലും ഉണ്ടാവും, തിരിച്ചിങ്ങോട്ടും വരും, അതിൽ യാതൊരു സംശയമില്ല. ആവർത്തിച്ചൊരു സ്വപ്നം കണ്ടാൽ ആ സ്വപ്നജനിതമായ സംസ്കാരം നമ്മളെ ജാഗ്രത ജീവിതത്തെ സ്വാധീനിക്കും. അപ്പോൾ നമ്മൾ ഇവരോടൊന്ന് പറഞ്ഞു കൊടുത്തോന്ന് അറിയാം, നിങ്ങൾ കേട്ടാ വഴക്ക് പറയുന്ന കാര്യമാണ് പറഞ്ഞു കൊടുത്തത്, അമ്മ ഈ കുറ്റം ചെയ്താൽ ശിക്ഷ അപ്പം കൊടുക്കണം, പിന്നെ കൊടുക്കരുത്, പിന്നത്തേക്ക് വെക്കരുത്, അതുകൊണ്ട് നിങ്ങൾ കിടക്കാൻ പോകുമ്പോൾ ഒരു കൊടുവാൾ എടുത്തിട്ട് കട്ടിൻ്റെ അടിയിൽ വെച്ചോളൂ, ഇയാൾ പോണ സമയത്ത് വെട്ടണം എന്ന് അയാളോട് പറഞ്ഞു കൊടുത്ത്. കുറച്ച് ശ്രദ്ധിക്കണേ, നിങ്ങൾ കുറച്ച് ദിവസം ഒന്ന് ഉറങ്ങാണ്ട് നോക്കണം. പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ രാത്രി ഒരു 12 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ഒരു ഞെട്ടിപ്പടഞ്ഞ് എഴുന്നേൽക്കും മുഖാകെ വിവരണമായിട്ട്. അപ്പം നോക്കുമ്പോൾ എന്താ സ്ഥിതി, ഭർത്താവ് അടുത്ത് കിടക്കുന്നുണ്ട്. എവിടെ വെട്ടണ്, എവിടെയും പോയിട്ടില്ല എന്ന് മനസ്സിലായില്ലേ, എൻ്റെ ഭർത്താവ് എൻ്റെ അടുത്ത് കിടക്കുന്നുണ്ട്. ഇങ്ങനെ 2-3 പ്രാവശ്യം അവർക്ക് അനുഭവം ഉണ്ടായപ്പോൾ അവർക്ക് മനസ്സിലായി ഇത് സ്വപ്നം ഉണ്ടായതാണ്, രോഗവും മാറി, ഒരു പ്രശ്നവുമില്ല. അവർ വളരെ കാലം ആശ്രമത്തിൽ വന്നിരുന്നു രണ്ടു പേരും. ഇത് കഥയല്ലത്, പക്ഷെ ഭർത്താവിനോട് നമ്മൾ പ്രത്യേകം പറഞ്ഞേ അവളാരെ വെട്ടിയാൽ. പക്ഷെ ഒരു ധൈര്യമുണ്ട്. കാരണം എന്താ വെച്ചാൽ സ്വപ്ന ദർശനം സംസ്കാരത്തെ രൂപപ്പെടുത്തിയ കേസാവുമ്പോൾ പെട്ടെന്ന് ഉണരുമ്പോൾ മനസ്സിലാവും ഇവൻ അടുത്തുണ്ടെന്ന്. പക്ഷേ ഇത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. ജാഗ്രത സംസ്കാരം അനുസരിച്ചാണ് സ്വപ്നം, പക്ഷേ സ്വപ്നം ആവർത്തിച്ച് ഒരേ സ്വപ്നം കണ്ടാൽ അത് നമ്മളിൽ സംസ്കാരം ഉണ്ടാക്കും, തിരിച്ച് ജാഗ്രത വൃത്തി ഉണ്ടാവും. ഇത് വളരെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്, വളരെ പ്രധാനമാണത്. ഏതായാലും ഈ മനസ്സാണ് ഇതൊക്കെ ചെയ്യണത്. ഒരു രസികനുണ്ട് ആശ്രമത്തിൽ, എപ്പോഴും വരുന്ന രസികനാണ്. അയാൾക്കൊരു 88 വയസ്സോളം ഉണ്ട്, ഇപ്പോഴും ഉണ്ട്, രസികനാണ്, കണ്ടാത്രയൊന്നും തോന്നില്ല, സ്ഥിരം വരുന്ന ആളാണ്, നിങ്ങൾക്കൊക്കെ അറിയാം, സ്ഥിരം വരുന്ന ആളാണ്. അപ്പോൾ ഇയാൾ രസികൻ എന്ന് പറഞ്ഞാൽ രസികനാണ്, ഇയാൾ ഇറച്ചീൻ്റെ 1-ാമത്തെ ആളാണ്, ഇയാളെ ഭക്ഷണത്തിൽ മെയിൻ ഇറച്ചി തന്നെയാണ്. ശരി, ഒരു ദിവസം ഇയാളൊരു ഹോട്ടലിൽ പോയി, രാഷ്ട്രീയക്കാരനാണ് അതും പറയണമല്ലോ, അതിൻ്റെ എല്ലാ ലക്ഷണവും ആയക്കുണ്ട്. ഒരു ഹോട്ടലിൽ പോയി, ഹോട്ടലിൽ പോയിട്ട് ഒരു സപ്ലയറെ വിളിച്ചു, ഒരു സപ്ലയറെ അടുത്ത് വിളിച്ചിട്ട് വെച്ചു, അല്ല മോനെ അവൻ്റെ പേരെന്താണ്, വേറൊരു സപ്ലയറെ കൊണ്ട്, മനസ്സിലായില്ല, ഇയാൾക്ക് ആരെയും അറിയില്ല ആ ഹോട്ടലിലത്തെ. ഈ സപ്ലയറെ വിളിച്ചിട്ട് മോനെ ആ സപ്ലയർ അവൻ്റെ പേരെന്താണെന്ന് വെച്ചു, അവൻ്റെ പേര് രാധാകൃഷ്ണൻ എന്നാണ്. മോനെ രാധാകൃഷ്ണ, അപ്പോൾ രാധാകൃഷ്ണൻ ആകെ ഞെട്ടി, ആരാണ്ടാ എൻ്റെ പേര് പറഞ്ഞ് വിളിക്കണത്. അടുത്ത് വന്നു, രണ്ട് പുറമൊക്കെ തൊട്ടൊഴിഞ്ഞു, മോനെ ഞാൻ നിൻ്റെ അച്ഛനെ കണ്ടു, മോനെ അച്ഛനെ കണ്ടു. അച്ഛനെ കാണാനോ, അച്ഛൻ മരിച്ചിട്ട് 4 കൊല്ലമായല്ലോ. അതാ പറഞ്ഞത് ഇന്നലെ സ്വപ്നത്തിൽ കണ്ടു എന്ന്, ഞങ്ങൾ അത്ര വലിയ കൂട്ടുകാരായിരുന്നു. എന്നിട്ടാ പറയണത് ഏറ്റവും നല്ലൊരു കഷ്ണം നോക്കിയിട്ട് ഇങ്ങോട്ട് എടുത്തു, കോഴിയുടെ ഏറ്റവും നല്ല പീസ് നോക്കിയിട്ട് ഇങ്ങോട്ട് എടുത്തോളൂ. തമാശയല്ലത് ഉണ്ടായ സംഭവമാണ്, ഇത് പ്രസിദ്ധമായൊരു കഥയാണ്. അയാളെ സംബന്ധിച്ച് അയാൾ വരുമ്പോൾ നമുക്ക് ശരി വരും ആശ്രമത്തിൽ. കാരണം ഞാൻ നിൻ്റെ അച്ഛനെ കണ്ടു, ഞാൻ നിൻ്റെ അച്ഛനോട് സംസാരിച്ചു, എപ്പോ എൻ്റെ സ്വപ്നത്തിൽ നിൻ്റെ അച്ഛൻ കാണും എന്നെ, അത് കണ്ടോളണമെന്നില്ല. അപ്പം മനസ്സാണ് ഇത് മുഴുവൻ സൃഷ്ടിക്കുന്നത്, ഇത് മുഴുവൻ മനസ്സ് സൃഷ്ടിക്കേണ്ടതാണ്, ചിന്തിക്കുക. അതുകൊണ്ട് ഏഷദേവഹ മനോനാമദേവഹ, മനസ്സെന്ന് പേരുള്ള ദേവൻ സ്വപ്നേ മഹിമാനമനുഭവതി. എന്താണ് മഹിമ? സ്പഷ്ടമായി പറയുന്നു, യത് ദൃഷ്ടം ദൃഷ്ടമനുപശ്യതി, കണ്ടതിനെ തന്നെ വീണ്ടും കാണുന്നു. നിർണയത്തിൽ എത്തരുതേ, പറയാൻ പോകുന്നുണ്ട്. ശ്രുതം ശ്രുതമേവാർത്ഥമനുശൃണോതി, കേട്ടതിനെ തന്നെ വീണ്ടും കേൾക്കുന്നു. ദേശദിഗന്ധരൈശ്ച പ്രത്യനുഭൂതം പുനഃപുന പ്രത്യനുഭവതി, ദേശാന്തരത്തിലും ദിഗന്ധരത്തിലും കണ്ടതിനെ അനുഭവിച്ചതിനെ വീണ്ടും കാണുന്നു, അനുഭവിക്കുന്നു. ഉദാഹരണം, ഞാൻ ആനയെ കണ്ടിട്ടുണ്ട്, ഞാൻ പരുന്തിനെയും കണ്ടിട്ടുണ്ട്, സ്വപ്നത്തിൽ ഞാൻ ചിറകുള്ള ആനയെ കാണും.
അപ്പോൾ സ്വപ്നത്തിൽ ഞാൻ ചിറകുള്ളാനയെ കണ്ടപ്പോൾ ജാഗ്രതയിൽ ഞാൻ ചിറകുള്ളാനയെ കണ്ടിട്ടില്ലല്ലോ എന്നാരും സംശയിക്കരുത്. ജാഗ്രതയിൽ ഞാൻ ചിറകുള്ള പക്ഷിയെയും കണ്ടിട്ടുണ്ട്, ജാഗ്രതയിൽ ഞാൻ ആനയെയും കണ്ടിട്ടുണ്ട്. ഈ മനസ്സാകുന്ന ദേവൻ ഇതിനെ ചേർത്ത് സംസ്കാരത്തെ ഉണ്ടാക്കി സ്വപ്നം കാണിക്കും. ദേശാന്തരത്തിലും ദിഗന്തരത്തിലും ഉള്ള കാര്യങ്ങളൊക്കെ ചേർത്ത് കാണിക്കും. എന്തിനെയൊക്കെയാ കാണിക്കുകയെന്നറിയോ? ദൃഷ്ടം ച ദൃഷ്ടം ച, കണ്ടതിനെയും കാണാത്തതിനെയും. ഏ, ചിറകുള്ളാനയെ കണ്ടിട്ടോ? ഇല്ല. കാണില്ലേ? കാണാം. ദൃഷ്ടം ച ദൃഷ്ടം ച, അതെ, എല്ലാം ഒരു സിനിമ ഉണ്ടാവില്ല. ഈ സിനിമ പോണ സമയത്ത് തീരുന്നവരെ ഒരു സ്വപ്നത്തിലാണ് നമ്മൾ. അതുമായിട്ട് താതാത്മ്യപ്പെട്ടു പോകുന്നുണ്ടല്ലേ? ഉണ്ട്. ഇതൊക്കെ എന്തറിഞ്ഞാലും നമ്മളതിനോട് താതാത്മ്യപ്പെട്ടു പോകുന്നുണ്ട്. ആ, അത് താതാത്മ്യപ്പെടണം. എന്താ വിരോധം? ഒരു വിരോധമില്ല. ആ, അത് നല്ലതുണ്ടാവും. അപ്പോൾ ചിരിക്കാനുള്ളതെന്ന് വെച്ചാൽ നമ്മൾ ചിരിച്ചു എന്ന് വരും. കൂട്ടത്ത് കൂടി നമ്മൾ ചിരിക്കും. നമ്മളതിൻ്റെ ഒരാളായി. അവിടെ ദൃശ്യം ദ്രഷ്ടാവ് എന്നുള്ളതൊന്നും അതിലില്ല. കൊന്നായി. ശരി. ദൃഷ്ടം ച അദൃഷ്ടം ച, ശ്രുതം ച അശ്രുതം ച, കേട്ടതും കേൾക്കാത്തതും കേൾക്കും. കേട്ടതും കേൾക്കും, കേൾക്കാത്തതും കേൾക്കും. പക്ഷെ ഒന്നുണ്ട്, അത് പ്രത്യേകം ശ്രദ്ധിക്കണേ. സ്വപ്നത്തിൻ്റെ നിർവചനം പറയുന്ന സമയത്ത് ഭഗവാൻ ഭാഷ്യകാരൻ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, ജാഗ്ര സംസ്കാരജഹ എന്ന്. ജാഗ്ര സംസ്കാരത്തിനനുസരിച്ചേ സ്വപ്നം ഉണ്ടാവൂ. എന്ന് വെച്ചാൽ ജാഗ്രത്തിൽ ഇന്ന് വരെ ഇല്ലാത്ത ഒരു ഇന്ദ്രിയ വൃത്തി സ്വപ്നത്തിൽ ഉണ്ടാവില്ല. ഇന്ന് വരെ കണ്ണ് കണ്ടിട്ടില്ലാത്ത ആൾ സ്വപ്നം കേൾക്കും, രുചിക്കും, വാസനയ്ക്കും, സ്പർശിക്കും, പക്ഷേ സ്വപ്നത്തെ കാണില്ല. ജന്മനാ അന്ധനായിട്ടുള്ള ആൾക്ക് സ്വപ്നം കാണില്ല. അയാൾക്ക് സ്വപ്നം ഇല്ലയെന്ന് പറയരുത്. സ്വപ്നത്തിൽ കേൾവി ഉണ്ടാവും, കേൾക്കും, രുചിക്കും, വാസനയ്ക്കും, സ്പർശിക്കും, കാണില്ല. ജനിച്ച മുതൽ ഇന്ന് വരെ ചെവി കേട്ടിട്ടില്ലാത്ത ഒരാൾ സ്വപ്നം കാണും, കേൾക്കില്ല, ശബ്ദം ഉണ്ടാവില്ല. നമുക്ക് അഞ്ചിന്ദ്രിയങ്ങളും ഉണ്ട്, അപ്പം നമുക്ക് സ്വപ്നത്തിലും അഞ്ചും ഉണ്ടാവും. അപ്പോൾ നമുക്ക് സ്വപ്നത്തിലൊരാൾ പായസം തന്നാൽ കുടിക്കുമ്പോൾ മധുരം ഉണ്ടാവില്ലേ? ഉണ്ടാവും. പക്ഷെ ഇന്ന് വരെ രുചി അറിയാത്ത ആളാണെങ്കിലോ? ഇപ്പോൾ ഒരു ഒരു വിഷയം പറഞ്ഞുതരാം, തമാശയല്ല. നമുക്ക് ആശമായിട്ട് വളരെ ബന്ധപ്പെടുന്നൊരു കുട്ടിയുണ്ട്. കുട്ടിയല്ല, ഒരു വലിയ വലിയൊരു സ്ത്രീയാണ്. സംസ്കൃത പ്രചരണത്തിനായിക്കൊണ്ട് ഒഴിഞ്ഞു വെച്ച ജീവിതമാണ് അവരുടേത്. അവരും ഭർത്താവും രണ്ടുപേരും സംസ്കൃത പ്രചാരകന്മാരാണ്. ഇവരൊരു ദിവസം ഒരു മോട്ടോർ സൈക്കിളിൽ കയറി സഞ്ചരിക്കുമ്പം വീണു. വീണ ശേഷം തലയ്ക്ക് അടിപറ്റി. പിന്നെ വാസന അറിയണില്ല, ഒരു വാസനയില്ല, ഒരു ഗന്ധമില്ല. ഗന്ധമില്ലാന്ന് മാത്രമല്ല, ഇവരൊരു ദിവസം ഈ കോഴിക്കോട് കോർപ്പറേഷൻ്റെ മാലിന്യമൊക്കെ കൊണ്ടുവരുന്ന സ്ഥലത്തൊന്ന് പോയി നിന്ന് നോക്കി, വല്ലതും അറിയോ? അഥവാ അതിൻ്റെ ഒരു തീവ്രത കൊണ്ട് മണക്കാനുള്ള ശക്തി തിരിച്ചു വന്നാലോ? മഹാപകടം പണിയാ ചെയ്തത്, ബോധം കെട്ടുപോഴും. കാരണം നമ്മളവിടെ പോയി നിന്നാൽ നമ്മളവിടുന്ന് വേഗം തന്നെ മാറും. കാരണം അവിടെ അമോണിയയും ഹൈഡ്രജൻ സൾഫൈഡും ഒക്കെ ഉണ്ട്. ബോധം കെട്ടുപോഴും നമ്മൾ ബോധം കെടൂല, കാരണം നമ്മളവിടുന്ന് ഓടി രക്ഷപ്പെടും. ഇവർക്ക് മണറിയാത്തതുകൊണ്ട് അവരവിടെ തന്നെ നിൽക്കും, നിന്നാൽ ചത്തുവും ബോധം കെട്ട്. ആ, അവർ അതുവരെ പരീക്ഷിച്ച് നോക്കി. അപ്പോൾ അവരിതൊക്കെ പറഞ്ഞപ്പോൾ നമ്മളവരോട് പറഞ്ഞു, ഞങ്ങൾ മുക്ത എന്നാ വിളിക്കാറ്, മുക്തപുരുഷയാണ്. കാരണം എന്താ? മുക്തി പ്രാഹുസ്തതിഹ മുനയോ വാസനാതാനവം യത്. വാസന ഇല്ലാണ്ടായി പോകുന്നതിന് പറയുന്ന പേരാണ് മോക്ഷം. അപ്പോൾ വാസന ഇല്ലാണ്ടായില്ലേ? മലയാളത്തിലെ വാസനയാട്ടോ, സംസ്കൃതത്തിലെ വാസനയല്ല. സംസ്കൃതത്തിലെ വാസനയല്ല, മലയാളത്തിലെ വാസനയാണ്. അതുകൊണ്ട് നിങ്ങൾ മുക്തയായി എന്ന് പറയാറുണ്ട് അവരോട്. അപ്പം അവരോട് സ്വപ്നം ചോദിച്ചപ്പോൾ സ്വപ്നത്തിൽ അവർക്ക് നല്ല മണമുണ്ട്. ആ, കാരണം അവർ ഈ മോട്ടോർ സൈക്കിളിൽ നിന്ന് വീഴുന്നത് വരെ അവർക്ക് മണം അറിയുമായിരുന്നു, വാസന ഉണ്ടായിരുന്നു. അതുകൊണ്ട് സ്വപ്നത്തിൽ അവർക്ക് ഇപ്പം നല്ല വാസനയാണ്. എന്താ കാരണം? ഈ ജാഗ്രതയിൽ കിട്ടാത്തതും കൂടി കിട്ടണമല്ലോ, അതിന് സ്വപ്നം ഉണ്ടാക്കും. നമ്മൾ ജാഗ്രതയിൽ വളരെ അദമ്യമായി ആഗ്രഹിക്കുന്ന ഒന്ന് കിട്ടാൻ വേണ്ടി സ്വപ്നം കാണും. നമ്മൾ കാണാം, കാണുന്നല്ല, കാണാം, പണ്ടുള്ളതൊന്നുമില്ല, പക്ഷെ കാണാം. അപ്പോൾ സ്വപ്നത്തിൽ അവർക്ക് വാസന കൂടുതലാണ്. പക്ഷെ അവർ ജീവിതത്തിൽ ഇന്ന് വരെ വാസനിച്ചിട്ടില്ലായിരുന്നെങ്കിൽ അവർ സ്വപ്നത്തിൽ വാസനിക്കില്ല. കാരണം ഇന്ന് ഈ ജീവിതത്തിൽ വാസനിച്ചിട്ടില്ല, അല്ല, കണ്ടിട്ടില്ലായിരുന്നെങ്കിൽ. പക്ഷേ ഒരു കഴിഞ്ഞ ജന്മത്തിൽ കണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാണാം, ചാൻസ് ഉണ്ട്. എപ്രകാരമാണ്? പൂർവജന്മ സ്മൃതി അനേക ലക്ഷം പേരിൽ ഒരാൾക്ക് വരാറുണ്ട്. അതുപോലെ വളരെ ദുർലഭം പേർക്ക്, ജന്മന അന്ധന്മാരായവർക്കും കാണാം. പക്ഷേ വളരെ ലക്ഷത്തിൽ, അനേക ലക്ഷത്തിൽ ഒന്നേ ഉണ്ടാവുള്ളൂ. നമ്മൾ സംസാരിച്ച്, നമ്മൾ ചോദിച്ച അന്ധന്മാരാരും സ്വപ്നം കണ്ടിട്ടില്ല. ഒരുപാട് പേരോട് ചോദിച്ചിട്ടുണ്ട്, 10-40 പേരോട് ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾ സ്വപ്നം കാണാറുണ്ടോ? ഇല്ല. കേൾക്കാറുണ്ടോ? കേൾക്കും.
സ്വപ്നം കേൾക്കും, ഉറങ്ങിക്കഴിഞ്ഞാൽ പലതും കേൾക്കും, രുചിക്കും വാസനയ്ക്കും സ്പർശിക്കും, പക്ഷേ കണ്ടിട്ടില്ല, കാണാറില്ല. ജന്മനാന്ധന്മാർ പൊതുവേ കാണില്ല. പക്ഷെ ഈ പറഞ്ഞതുപോലെ പൂർവ്വജന്മസ്മൃതി കൊണ്ട് ചിലരൊക്കെ കണ്ടുവിടുന്നില്ല. ഏതായാലും ദൃഷ്ടം ച അദൃഷ്ടം ച, ശ്രുതം ച അശ്രുതം ച, അനുഭൂതം ച അനനുഭൂതം ച, അനുഭവിച്ചതിനെയും അനുഭവിക്കും, അനുഭവിക്കാത്തതിനെയും അനുഭവിക്കും. ചേർത്തിട്ട് ഒക്കെ ചേർത്ത് വയ്ക്കാനുള്ള കഴിവുണ്ട്. സച്ച അസച്ച, ഉള്ളതും ഇല്ലാത്തതും, ഉള്ളതും കാണും കേൾക്കും, ഇല്ലാത്തതും കാണും കേൾക്കും. സ്വപ്നത്തിൻ്റെ വിശേഷം അതൊക്കെ. ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത്, സർവം പശ്യതി, എല്ലാം കാണുന്നു. കാണുന്നു എന്ന് പറഞ്ഞാൽ അനുഭവിക്കുന്നു എന്ന് എടുത്താൽ മതി. സർവപശ്യതി, എല്ലാം ആയിട്ട് കാണുന്നു. സർവം പശ്യതി എന്ന് പറയുമ്പോൾ സർവം അവിടെ വിഷയമാണ്, സർവത്തെയും കാണുന്നു. സർവഹ പശ്യതി എന്ന് പറയുമ്പോൾ സർവവുമായവൻ കാണുന്നു. അപ്പം ഞാൻ സ്വപ്നത്തിൽ കാണുന്നത് ഞാൻ തന്നെയല്ലേ ആയത്? ഇപ്പം ഞാൻ സ്വപ്നത്തിൽ ഒരു പായസം കുടിക്കുന്നത് കണ്ടു വെച്ചാൽ ഞാൻ തന്നെയല്ലേ പായസമായത്? അതെ. അപ്പം സ്വപ്ന ദൃശ്യമായി തീരുന്നു ഞാൻ തന്നെയാണ്, സ്വപ്ന ദ്രഷ്ടാവും ഞാൻ തന്നെയാണ്, ഒക്കെ ഞാൻ തന്നെയാണ്. ഇത് വല്ലാത്തൊരു പരിപാടിയാണ് മനസ്സാകുന്ന ദേവൻ്റെ പരിപാടി. വ്യാഗ്ര സംസ്കാരം അനുസരിച്ച് ദൃഷ്ടവും അദൃഷ്ടവും അനുഭൂതവും അനനുഭൂതവും ശ്രുതവും അശ്രുതവും ഒക്കെയായ മഹിമകളെ മനസ്സാകുന്ന ദേവൻ അനുഭവിക്കുന്നു. എന്നിട്ടോ, സ യദാ തേജസാഭിഭൂതോ ഭവതി അത്രൈഷ ദേവ സ്വപ്നാൻ ന പശ്യതി അഥ തദൈതസ്മിൻ ശരീരേ ഏത സുഖം ഭവതി. സ യദാ തേജസാഭിഭൂതോ ഭവതി അത്രൈഷ ദേവ സ്വപ്നാൻ ന പശ്യതി അഥ തദൈതസ്മിൻ ശരീരേ ഏത സുഖം ഭവതി. ശരി, അപ്പോൾ ഈ ദേവൻ ഇവിടെ സ്വപ്നം കഴിഞ്ഞു, സ്വപ്നം കഴിഞ്ഞു, അതുകൊണ്ട് തന്നെ പരേ മനസ്സി എന്ന് പറഞ്ഞെടുത്ത് മനസ്സെന്നർത്ഥം എടുത്താൽ പോരാ. നമ്മൾ മനസ്സിനും മനസ്സ്, മനസ്സിനും സൂക്ഷ്മമായി പോകണം. ഇനി എപ്പോഴാണോ ഈ ദേവൻ തേജസ അഭിഭൂതോ ഭവതി, തേജസ്സിനാൽ അഭിഭവം ചെയ്യപ്പെടുന്നത്, യഥാ തേജസ അഭിഭൂതോ ഭവതി, തേജസ്സിനാൽ അഭിഭവം ചെയ്യപ്പെടുന്നത്. തേജസ്സിനാൽ അഭിഭവം ചെയ്യപ്പെടുക എന്ന് പറഞ്ഞാൽ രണ്ട് നിലയ്ക്ക് അർത്ഥം പറയാം. ഒന്ന്, ശരീരവും നാഡികളുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് വ്യാഖ്യാതാക്കൾ പറഞ്ഞിരുന്ന അർത്ഥമാണ്, ഭാഷ്യകാരനൊക്കെ അതാ പറഞ്ഞിരുന്നത്. അതായത് ഹൃദയത്തിൽ നിന്ന് പൊട്ടിപ്പുറപ്പെടുന്ന നാഡികളിൽ 101 നാഡികളിൽപ്പെട്ട ഒരു നാഡിയാണ് പുരീതത് എന്നുള്ളൊരു നാഡി. ആ പുരീതത് നാഡിയിൽ ഉറങ്ങുന്ന ഒരാളുടെ ആ ഉറക്കം എന്നുള്ള അവസ്ഥയിൽ പിത്തം അധികമായി പ്രവേശിക്കുകയും അങ്ങനെ പിത്തത്തിൻ്റെ തേജസ് കൊണ്ട് അയാൾ കീഴ്പ്പെടുത്തപ്പെടുകയും ചെയ്യുമ്പോൾ സ്വപ്നത്തുന്നൊരാൾ സുഷുപ്തിയിലേക്ക് എത്തിച്ചേരുമെന്നാണ്. ഇതാണ് ഭഗവാൻ ഭാഷ്യകാരൻ അടക്കം പറഞ്ഞു തരുന്നത്. ഹൃദയത്തിൽ നിന്നുള്ള 101 നാഡികളിൽ ഒരു നാഡിയുടെ പേരാണ് പുരീതത് നാഡി. ആ പുരീതത് നാഡിയിൽ പിത്തം, പിത്തതേജസ് അധികമായി പ്രവേശിക്കാൻ തുടങ്ങും നമ്മൾ സ്വപ്നത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ. അപ്പോൾ ഈ പുരീതത് നാഡിയിൽ പിത്തം നിറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ നമ്മൾ സുഷുപ്തിയിലേക്ക് പോകും. അപ്പോൾ ഇവിടെ തേജസ അഭിഭൂത എന്ന് പറഞ്ഞാൽ അർത്ഥം പുരീതത് നാഡിയിലെ പിത്തത്തിൻ്റെ തേജസ് കൊണ്ട് അഭിഭവം ചെയ്യപ്പെട്ടാൽ എന്നാണ്. ഇതാണ് ഭാഷ്യകാരൻ അടക്കം പറഞ്ഞു തരുന്നത്. എന്നാൽ ഇങ്ങനെയല്ലാതെയും മനസ്സിലാക്കാൻ പറ്റും. അതെന്താണെന്ന് ചോദിച്ചാൽ, ജാഗ്രത്, സ്വപ്നം, സുഷുപ്തി, ഇതിൽ ജാഗ്രത്തിൽ നമ്മൾ സർവകാര്യകരണ സംഘാതങ്ങളെ കൊണ്ടും വ്യാപരിച്ചു ലോകത്തിൽ, ശത്രുവും മിത്രവും ബന്ധുവും സ്വന്തവും അതും ഇതും അല്ലാണ്ട്. ശരി, ബാഹ്യകരണങ്ങളടങ്ങി, ബാഹ്യകരണങ്ങളടങ്ങി അന്ധകരണം മാത്രം പ്രവർത്തിച്ചു,
സ്വപ്നത്തിൽ. പക്ഷേ ഈ അന്ധകരണത്തിൽ ബാഹ്യകരണങ്ങളിൽ നിന്ന് ഉണ്ടായിട്ടുള്ള സംസ്കാര വിശേഷങ്ങളുണ്ട്, അതുകൊണ്ടാണല്ലോ കാണുകയും കേൾക്കുകയൊക്കെ ചെയ്യുന്നത് സ്വപ്നത്തിൽ. എങ്കിലും അവിടെ സ്ഥൂല ശരീരത്തിൻ്റെതായ സംസ്കാര വിശേഷങ്ങളൊന്നും ഇപ്പോൾ ഇല്ല, അതിൻ്റെ ഒന്നും ഉണ്ടെന്നുള്ള ഭാനമില്ല, ഉണ്ടെന്നുള്ള ഒരു ബോധമില്ല. ബോധം എന്ന് പറഞ്ഞ വാക്ക് ശരിയല്ല, ഉണ്ടെന്നുള്ള ഭാനമില്ല എന്നുള്ളതാണ് ശരിയായ വാക്ക്. ഉണ്ടെന്നുള്ള ഒരു അറിവില്ല, അറിവ് വന്ന അപ്പം നമ്മൾ ഉണർന്നു പോകും. ഇപ്പോൾ സ്വപ്നത്തിൽ ഓടുന്ന ഒരാൾ പെട്ടെന്ന് കാലം അവിടെ അവിടെ തട്ടിപ്പോയി കഴിഞ്ഞാൽ അപ്പം ഉണരും, അല്ലാണ്ട് എത്ര കിലോമീറ്റർ ഓടിയാലും ഉണരില്ല. ഇവിടെ സൂക്ഷ്മതയിലേക്ക് താൻ പ്രവേശിക്കുന്നു, അതായത് തൻ്റെ പ്രത്യേകാത്മഭാവത്തിന് സ്ഥൂല ശരീരത്തിൻ്റെതായ മറവ് ഇപ്പം നീങ്ങി, ഇനിയും സൂക്ഷ്മതലത്തിലേക്ക് താൻ പോവുകയാണ്. അങ്ങനെ താൻ പോകും ആത്മാഭിമുഖ വൃത്തി എന്ന് പറയാം. ഇത് സാധനയെ സംബന്ധിച്ച് പറയുമ്പോഴാണ് നമ്മൾ സാധാരണ ആത്മാഭിമുഖ വൃത്തി പറയുക, പക്ഷേ സുഷുപ്തിയിലും ഈ ആത്മാഭിമുഖത്വം ഉണ്ടാവുന്നുണ്ട്. ഞാൻ എൻ്റെ തന്നെ ഉള്ളിലേക്ക് ഇറങ്ങുകയാണ്. അപ്പോൾ മറ്റു ഉപാധികളുടെ മറവുകൾ, നമ്മൾ അഹങ്കാരം കൊണ്ട് കൽപ്പിച്ചുണ്ടാക്കിയ ഒരുപാട് വ്യക്തിത്വങ്ങൾ, ഇതൊക്കെ അഴിഞ്ഞു പോകും. അങ്ങനെ വരുമ്പോൾ ഈ പ്രത്യേകാത്മ തേജസ്സിനാൽ അഭിഭവം ചെയ്യപ്പെടുമ്പോൾ, ചാൽ ആത്മസാമീപ്യം വരുമ്പോൾ, ആത്മ തേജസ്സിനാൽ അതിൻ്റെ മഹിമയാൽ കീഴ്പ്പെടുത്തപ്പെടുമ്പോൾ എന്നുവെച്ചാൽ മറ്റെല്ലാം അപ്രസക്തമായി തീരുമ്പോൾ അവിടെ സ്വപ്നവും കഴിഞ്ഞു. ഈ രണ്ടർത്ഥവും സ്വീകരിക്കാം. ഏഷ ദേവഹ സ്വപ്നാന്ന പശ്യതി, പിന്നെ ഈ ദേവൻ സ്വപ്നം കാണുന്നില്ല. അഥ അനന്തരം, സ്വപ്നം കാണാത്ത ദശയിൽ. അപ്പോൾ സ്വപ്നമില്ലാത്ത സുപ്തി എന്ന് പറഞ്ഞാൽ സുഷുപ്തിയാണ്, ഗാഠനിദ്ര സുഷുപ്തി. ആ സുഷുപ്തിയിൽ എന്താ ഉണ്ടാവുന്നത് നമുക്ക്? തദാ അപ്പോൾ, ഏതസ്മിൻ ശരീരേ, ഈ ശരീരത്തിൽ, ഏതസുഖം ഭവതി, ഈ സുഖം ഉണ്ടാവുന്നു, ആനന്ദമായിട്ട് ഉറങ്ങി എന്നുള്ളൊരവസ്ഥാവിശേഷം നമുക്കുണ്ടാവുന്നു. അതാണ് ദിവസവും ദിവസവും ബ്രഹ്മലോകത്തിലേക്ക് നയിക്കുന്നു എന്ന് നേരത്തെ പറഞ്ഞത്. ആ ബ്രഹ്മലോകത്തിലെ ആനന്ദം അനുഭവിച്ചു കിടക്കുന്നു. എത്ര നേരം എന്ന് ചോദ്യമില്ല. എന്തുകൊണ്ടാണ് എത്ര നേരം എന്ന് പറഞ്ഞ് ചോദ്യമില്ലാത്തത്? അവിടെ കാലവും ദേശമൊക്കെ മാറിക്കഴിഞ്ഞു. നോക്കൂ, സ്വപ്നത്തിൽ തന്നെ ജാഗ്രതയിലെ കാലവും ദേശമാണോ? ആപേക്ഷികമാണ്. ആ സ്വപ്നത്തിൽ വലിയൊരു സമയം നമ്മൾ അനുഭവിക്കുന്നുണ്ട്, ചിലപ്പോൾ ജാഗ്രതയിൽ അത് ചുരുങ്ങിയ സമയം ഉണ്ടാവുള്ളൂ. അതെ, ഒരു നല്ല ക്ഷീണമൊക്കെ ആയിട്ടുള്ള ഒരു സമയമായിരുന്നു. അങ്ങനെ ഒരു പരിപാടിക്ക് പോയി, കൊല്ലത്താണ്. കൊല്ലത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞ് രാത്രി ഒന്ന് രണ്ട് മൂന്ന് പ്രാവശ്യം ഛർദ്ദിക്കുകയൊക്കെ ചെയ്തു, നല്ല ക്ഷീണം ദേഹത്തിനുണ്ടായി. ട്രെയിനിൽ കയറി കടന്നു. ആ കോഴിക്കുളത്തൂർ ആശ്രമത്തിൽ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, രാവിലെ 4:20 4 മണിയാവുമ്പോൾ കോഴിക്കോളെത്തുന്നു. അങ്ങനെ അവിടുന്ന് ആശ്രമത്തിൽ വാഹനം കൊണ്ട് വന്നിട്ടുണ്ട്. ഞാൻ കിടന്ന് കണ്ണ് പൂട്ടിയിട്ടേ ഉള്ളൂ, കൊല്ലത്തുനിന്ന് കണ്ണ് പൂട്ടിയിട്ടേ ഉള്ളൂ. കണ്ണ് തുറന്നപ്പോൾ അതാ ശബ്ദം അങ്ങനെ കേൾക്കണം. എന്താ ഇവിടുന്ന് ആ ശബ്ദം എന്ന് വിചാരിച്ചപ്പോൾ, ട്രെയിൻ കോരപ്പുഴ പാലത്തിൻ്റെ മുകളിൽ കൂടെ അങ്ങനെ പോകുക, അതായത് കോഴിക്കോടും കഴിഞ്ഞ് കൊയിലാണ്ടിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് വണ്ടി. ഒരു സെക്കൻഡ് ആയിട്ടേ ഉള്ളൂ, റോക്കറ്റിന് ഇത്ര വേഗം ഉണ്ടാവുക? കൊല്ലത്തുനിന്ന് ഒരു സെക്കൻഡ് കൊണ്ട് കൊയിലാണ്ടി എത്തി. പിന്നെ വിളിച്ചു പറഞ്ഞു, ഞാൻ കോഴിക്കോട് ഇറങ്ങിയിട്ടില്ല, ഉറങ്ങിപ്പോയി, കൊയിലാണ്ടി കൊണ്ടിരുന്നുള്ളൂ വണ്ടി എന്ന് പറഞ്ഞു. അങ്ങനെ കൊയിലാണ്ടി വന്ന് പോയി. അനുഭവമാണ് ഞാൻ പറയുന്നത്. ഒരു സെക്കൻഡ് കൊണ്ട് ഞാൻ കൊല്ലത്ത് കൊയിലാണ്ടി എത്തി. നിങ്ങൾക്ക് എങ്ങനെ എതിർക്കാൻ പറ്റുക? എനിക്ക് ഒരു സെക്കൻഡിൻ്റെ ഭാനമേ ഉള്ളൂ, പക്ഷേ ആ സമയം കൂടെ 8.5 മണിക്കൂർ 9 മണിക്കൂർ നീങ്ങിയിട്ടുണ്ട്. ആപേക്ഷികമാണ് സമയം, തീർത്തും ആപേക്ഷികമാണ്. ആരെങ്കിലും സ്വപ്നാടനം ചെയ്യുന്ന ആൾക്കാരെ പരിചയമുണ്ടോ? ചേട്ടനുണ്ട്. ഉണ്ടെങ്കിൽ ഇനി പറയണ, പരീക്ഷണം ചെയ്യുന്ന അപകടം ഉണ്ടാക്കിയിട്ട് കുറ്റം പറയരുത്. പരീക്ഷണം എന്താ വെച്ചാൽ, ചില ആൾക്കാർ വാതിലൊക്കെ തുറന്ന് പുറത്തു പോകും. നമ്മളെന്ത് ചെയ്താൽ മതി വെച്ചാൽ, അയാൾ ഉറങ്ങിയതിന് ശേഷം ഒരു പുതിയ തല കൊളുത്ത് വെച്ചാൽ മതി, അത് തുറക്കാനായിട്ട് കഴിയില്ല. ആ അതായത് ജാഗ്രത കാണില്ലേ? അതിലുള്ള കുറ്റിയിട്ടൊരു കാര്യമല്ല, ആ വാതിലിൽ ഓൾറെഡി ഉള്ള കുറ്റി ഇട്ടിട്ടൊരു കാര്യമില്ല, അതായത് സ്വപ്നത്തിൽ തുറന്നു പോകും.
ജാഗ്രത്തിൽ അയാൾ കാണാത്തൊരു കുറ്റി അവിടെ ഇടുക, അല്ലെങ്കിൽ ജാഗ്രത്തിൽ അയാൾ അറിയാത്തൊരു തടസ്സം അവിടെ വെക്കുക. നായക പോകാനാവില്ല. ജാഗ്രത്തിൽ അയാൾ അറിഞ്ഞ കുറ്റി അയാൾ തുറന്നു പോവും. അയാൾ അറിയില്ല, ഉറക്കത്തിലാണ് ചെയ്യണത്. ശരി, ഇരിക്കട്ടെ. അപ്പോൾ ഈ സുഷുപ്തിയിൽ എന്താ സംഭവിക്കുന്നത്? കസ്മിൻ ഏതാ സർവേ, ഏതേ സർവേ കസ്മിൻ സംപ്രതിഷ്ഠിത ഭവന്തി എന്ന് ചോദിച്ചു. എന്തിലാണ് എല്ലാം പ്രതിഷ്ഠിതരായിരിക്കണമെന്ന് ചോദിച്ചു. അതിന് മറുപടി പറയുകയാണ്, സ യഥാ സൗമ്യ വയാംസി വാസോ വൃക്ഷം സംപ്രതിഷ്ഠന്തേ ഏവം ഹവൈ തത്സർവം പരേ ആത്മനി സംപ്രതിഷ്ഠതേ. സ യഥാ സൗമ്യ വയാംസി വാസോ വൃക്ഷം സംപ്രതിഷ്ഠന്തേ ഏവം ഹവൈ തത്സർവം പരേ ആത്മനി സംപ്രതിഷ്ഠതേ. അല്ലയോ സൗമ്യ, അല്ലയോ സൗമ്യ, അല്ലയോ പ്രിയദർശന മുടുക്ക, അല്ലാണ്ട് സൗമ്യ എന്നുള്ളതിന് വേറെ പ്രത്യേകം പറയണ്ട. മുടുക്കൻ, കാണാൻ കൊള്ളാവുന്നവൻ, പ്രിയദർശൻ, ആരെ കണ്ട കാണുമ്പോഴാണ് നമുക്കൊരു സന്തോഷം ഉണ്ടാവുന്നത്, അവനെയാണ് സൗമ്യെന്ന് വിളിക്കുക. ഏ സൗമ്യ, യഥാ എപ്രകാരമാണോ വയാംസി പക്ഷികൾ, വയാംസി പക്ഷികൾ വാസോവൃക്ഷം സംപ്രതിഷ്ഠന്തേ, താമസത്തിലുള്ള വൃക്ഷത്തിലേക്ക്, വാസോവൃക്ഷത്തിലേക്ക് ചെന്ന് ചേരുന്നത്, പകൽ അവിടെ എവിടെയൊക്കെ പറന്ന് എവിടെയൊക്കെയാ പക്ഷികൾ പറക്കണതെന്ന് കണക്കില്ല. പക്ഷേ സന്ധ്യ ആകുമ്പോഴത്തേക്ക് എല്ലാം പറന്ന് വന്ന് അവനവൻ താമസിക്കുന്ന വൃക്ഷത്തിലേക്ക് വരും. കുറച്ച് നേരം ബഹളമൊക്കെ വയ്ക്കും. അത് കഴിഞ്ഞാൽ പോയി ശാന്തരായിട്ട് ആ വൃക്ഷത്തിൻ്റെ ഭാഗമായിട്ട് അവർ മാറി. ഈ വൃക്ഷത്തിൽ ഇന്ന പക്ഷികളുണ്ടെന്ന് വേറെ ആർക്കെങ്കിലും തിരിച്ചറിയാൻ പറ്റുന്നുണ്ടോ? ഇല്ല. അത്ര പോലും തിരിച്ചറിയാത്ത വിധം ഒരു ശബ്ദം ഉണ്ടാക്കാണ്ട് അവിടെ വൃക്ഷമായി തന്നെ തീർന്നതുപോലെ വൃക്ഷത്തിൽ കഴിയുന്നു. അതാണ് ഏവം ഹവൈ, അതേപോലെ തത് സർവം, അതെല്ലാം പരേ ആത്മനി സംപ്രതിഷ്ഠതേ, സുഷുപ്തിയിൽ പരമമായ ആത്മസ്വരൂപത്തിൽ ചെന്ന് ചേരുന്നു. എല്ലാ ഉപാധികളോടുള്ള താതാത്മ്യം വിട്ടു. ഞാനും എൻ്റെതൊക്കെ വിട്ടു, എൻ്റെകളൊക്കെ വിട്ടു, എല്ലാ താതാത്മ്യങ്ങളും വിട്ടു. എന്നിട്ട് പക്ഷികൾ വാസവൃക്ഷത്തിൽ ചേക്കേറുന്നത് പോലെ എല്ലാ കരണങ്ങളും എല്ലാം എന്നിൽ സ്വയം ചേക്കേറി. ഇതാണ് സുഷുപ്തിയിൽ സംഭവിക്കുന്നത്. എന്തൊക്കെയാണ് ചേക്കേറുന്നേ? പറയാണ്, പൃഥിവി ച പൃഥിവി മാത്ര ച ആപശ്ച ആപോ മാത്ര ച തേജശ്ച തേജോ മാത്ര ച വായുശ്ച വായു മാത്ര ച ആകാശശ്ച ആകാശ മാത്ര ച ചക്ഷുശ്ച ദ്രഷ്ടവ്യം ച ശ്രോത്രം ച ശ്രോതവ്യം ച ഘ്രാണം ച ഘ്രാതവ്യം ച രസശ്ച രസയിതവ്യം ച ത്വക്ച സ്പർശയിതവ്യം ച വാക്ച വക്തവ്യം ച ഹസ്തൗ ച ആദാതവ്യം ച ഉപസ്ഥശ്ച ആനന്ദയിതവ്യം ച വായുശ്ച വിസർജയിതവ്യം ച പാദൗ ച ഗന്ധവ്യം ച മനശ്ച മന്ദവ്യം ച ബുദ്ധിശ്ച ബോധവ്യം ച അഹങ്കാരശ്ച അഹങ്കർത്തവ്യം ച ചിത്തം ച ഛേദയിതവ്യം ച തേജശ്ച വിദ്യോതയിതവ്യം ച പ്രാണശ്ച വിധാരയിതവ്യം ച പൃഥിവി ച പൃഥിവി മാത്ര ച ഭൂമിയും ഭൂമാത്രയും. ഭൂമിയുടെ മാത്ര എന്ന് പറഞ്ഞാൽ ഗന്ധതന്മാത്ര, അതിസൂക്ഷ്മമായ ഗന്ധതന്മാത്രയാണ് ഭൂമിയുടെ മാത്ര എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഭൂമിയും ഗന്ധവും, ആ ഗന്ധതന്മാത്ര എന്ന് പറയണം, കാരണം ഗന്ധം പറയേണ്ടത് ഘ്രാണേന്ദ്രിയായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണ്. ഗന്ധതന്മാത്രയും ആപശ്ച ആപോ മാത്രാച്ച ജലവും ജലതന്മാത്രയും. ജലതന്മാത്ര എന്ന് പറഞ്ഞാൽ രസതന്മാത്രയാണ്. തേജശ്ച തേജോ മാത്രാച്ച തേജസ്സും തേജോ മാത്രയും. തേജസ്സിൻ്റെ മാത്ര എന്ന് പറഞ്ഞാൽ രൂപമാണ്, രൂപതന്മാത്ര. വായുശ്ച വായു മാത്രാച്ച വായുവും വായു തന്മാത്രയും. വായു തന്മാത്ര എന്ന് പറഞ്ഞാൽ സ്പർശമാണ്. ആകാശശ്ച ആകാശ മാത്രാച്ച ആകാശവും ആകാശത്തിൻ്റെ മാത്രയും ശബ്ദം. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഭൂമി, ജലം, അഗ്നി, വായു, ആകാശം, ഗന്ധം, രസം, രൂപം, സ്പർശം, ശബ്ദം, ഇതൊക്കെ വിലയിച്ചു. എവിടെ വിലയിച്ചു? തന്നിൽ വിലയിച്ചു. വേറെ എവിടെയല്ല, തന്നിൽ.
തൻ്റെ സ്വരൂപത്തിൽ വിലയിച്ചു. പിന്നെയോ, ചക്ഷുഷ ദ്രഷ്ടവ്യം ച, കണ്ണും കാണപ്പെടേണ്ടതും, കാണപ്പെടേണ്ടതെന്ന് പറഞ്ഞാൽ കേവലം രൂപം എന്ന് പറഞ്ഞാൽ പോരാ, വിഷയം എന്ന് പറയണം, വിഷയമായി തീർന്ന രൂപം. രൂപമാകുന്ന തന്മാത്രയാണ് നേരത്തെ പറഞ്ഞത്, ഇപ്പോൾ പറയുന്ന രൂപമാകുന്ന വിഷയത്തെയാണ്, രൂപമാകുന്ന വിഷയം. ശ്രോത്രം ച ശ്രോതവ്യം ച, ശ്രോത്രേന്ദ്രിയവും ശബ്ദമാകുന്ന വിഷയവും. ഘ്രാണം ച ഘ്രാതവ്യം ച, ഘ്രാണേന്ദ്രിയവും ഗന്ധമാകുന്ന വിഷയവും. രസസ്ഥ രസൈതവ്യം ച, രസനേന്ദ്രിയം അതിന് രസമാകുന്ന വിഷയം. ത്വക് ച സ്പർശൈതവ്യം ച, ത്വകിന്ദ്രിയവും സ്പർശമാകുന്ന വിഷയവും. വാക് ച വക്തവ്യം ച, വാക്കും പറയപ്പെടേണ്ടുന്നതും. ശബ്ദം തന്നെയാണ് പറയപ്പെടേണ്ടത്, പക്ഷെ അത് വ്യത്യാസമുണ്ട്. മറ്റേ ശബ്ദം കേൾക്കുകയാണ്, നമ്മൾ പറയുകയാണ്. പറയുന്നതും വാക്കും ഒക്കെ ഒതുങ്ങി. പിന്നെയോ, ഹസ്തൗ ചാദാതവ്യം ച, കൈകളും എടുക്കപ്പെടേണ്ടതും. ഉപസ്ഥശ്ച ആനന്ദയിതവ്യം ച, ജനനേന്ദ്രിയങ്ങളും ലൈംഗിക ചേഷ്ട ചെയ്യപ്പെടേണ്ടുന്ന വിഷയങ്ങളും. പായുശ്ച വിസർജയിതവ്യം ച, പായുന്ദ്രിയവും വിസർജിക്കപ്പെടേണ്ടതും. പാദവച്ച ഗന്ധവ്യം ച, പാദങ്ങൾ അതുപോലെ സഞ്ചരിക്കപ്പെടേണ്ടത്. മനശ്ച മന്ദവ്യം ച, മനസ്സും മനനം ചെയ്യപ്പെടേണ്ടതും. ബുദ്ധിശ്ച ബോധവ്യം ച, ബുദ്ധിയും അറിയപ്പെടേണ്ടതും. അഹങ്കാരശ്ച അഹങ്കർത്തവ്യം ച, അഹങ്കാരവും അഹങ്കരിക്കപ്പെടേണ്ടതും. ചിത്തം ച ചേതയിതവ്യം ച, ചിത്തവും ഓർമ്മിക്കപ്പെടേണ്ടതും. തേജസ്ച വിദ്യോദയിതവ്യം ച, തേജസ്സും പ്രകാശിപ്പിക്കപ്പെടേണ്ടതും. ഇവിടെ വലിയൊരു പ്രശ്നമുണ്ട്. അഗ്നിയെ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, പിന്നെ വീണ്ടും തേജസ്സിനെ എന്തിനു പറഞ്ഞു എന്ന് ചോദിച്ചപ്പോൾ, അവിടെ ശരിക്കു പറഞ്ഞാൽ വിശദമായൊരു വ്യാഖ്യാനം തരാൻ സാധിക്കില്ല. മറിച്ച് മൊത്തം ഇന്ദ്രിയങ്ങളിലും മനസ്സിലും ഇപ്പോൾ ഓരോന്നിനെ ഓരോന്നിനെ പറഞ്ഞു, ഇപ്പോൾ ഓരോന്നിനെ ഓരോന്നിനെ പറഞ്ഞു. അതുകൂടാതെ മൊത്തം സംഘാതത്തിൽ ശരീര ഇന്ദ്രിയ മനോബുദ്ധികളിലെല്ലാം പ്രവർത്തിക്കുന്ന യാതൊരു തേജസ്സുണ്ടോ? ആത്മചൈതന്യം എന്ന് പറയരുത്. ആത്മചൈതന്യം ഈ പറഞ്ഞ ഉപാധികളിൽ, ഉപാധികളെ പ്രചോദിതമാക്കുമ്പോൾ അതിൽ ഗ്രഹണ സാമർഥ്യം യാതൊന്നുണ്ടോ? അതും അതിനാൽ പ്രകാശിപ്പിക്കപ്പെടേണ്ടതെന്ന് പറയാം. ഇവിടെ ഭഗവാൻ ഭാഷ്യകാരൻ മറ്റൊരാശയത്തിലേക്ക് വിരൽ ചൂണ്ടുന്നുണ്ട്. അഗ്നി അല്ലെങ്കിൽ തേജസ്സിൽ നിന്ന് വിലക്ഷണമായി ത്വക്സ്ഥമായൊരു തേജസ്സുണ്ട്, ത്വക്ക്, ത്വക്ഗതമായ ദീപ്തി എന്ന് പറയുന്നുണ്ട്. അതൊരു വിശേഷ പ്രയോഗമാണ്. തേജസ്ച ത്വകിന്ദ്രിയ വ്യതിരേകേണ പ്രകാശവിശിഷ്ട യാ ത്വക്ക് തയാ നിർഭാസ്യ വിഷയ വിദ്യോദയിതവ്യം. അതായത് ത്വക്കിൽ ത്വകിന്ദ്രിയമല്ലാതെ, ത്വകിന്ദ്രിയുണ്ട് ത്വക്കിൽ, അത് കൂടാതെ യാതൊരു പ്രകാശവിശിഷ്ടമായ ഗുണമുണ്ടോ? അതിനെയാണ് തേജസ് എന്ന് പറയുന്നത് എന്ന്. ലളിതാ സഹസ്രനാമത്തിൽ ത്വക്സ്ഥ എന്നൊരു പേരുണ്ട്. ത്വക്സ്ഥ, ത്വക്കിൽ സ്ഥിതി ചെയ്യുന്നവൾ. അപ്പോൾ ത്വക്കിൽ തേജോരൂപിണിയായി സ്ഥിതി ചെയ്യുന്നവൾ എല്ലാവരിലും ഉണ്ടത്. അത് ചിലർക്ക് കൂടുതലുണ്ടാവും, ചിലർക്ക് കുറച്ചുണ്ടാവും എന്ന് മാത്രമേ ഉള്ളൂ. അതിനെയാണ് ഇവരെ കോറ എന്നൊക്കെ പറയണത്. ഒരു പ്രഭാവലയം എല്ലാ വ്യക്തികൾക്കും ഉണ്ട് എന്നൊക്കെ പറയാറുണ്ട്. അത് ഈ പറഞ്ഞ തേജസ്സ. അതിൽ ഏറ്റക്കുറച്ചിലുണ്ട്. ഇനി വേറൊരു നേരം പോക്ക് പറയാം, ഇതെത്രമാത്രം ശരിയാ തെറ്റാന്നു പറഞ്ഞുകൂടാ. ഒരു വിദ്വാൻ പറഞ്ഞു തന്നിട്ടുള്ളതാണ്, ഈ ത്വക്സ്ഥമായ ദേവി ഉണ്ടല്ലോ, ഈ ത്വക്സ്ഥയായ ദേവി, ഈ ത്വക്സ്ഥയായ ദേവിയെ ചിലർക്കൊക്കെ കാണാൻ കഴിയുക അത്രേ. ചിലർക്ക് കാണാൻ കഴിയുക വെച്ചാൽ, ഉദാഹരണത്തിന് ചെറിയ പാറ്റകൾക്ക് ഒക്കെ ഈ ദീപ്തി തിരിച്ചറിയാൻ കഴിയൂ അത്ര മനുഷ്യൻ്റെ. നമുക്കറിയില്ല കേട്ടോ, അതിന് വേണമെങ്കിൽ ഒരു പരീക്ഷണം ചെയ്തു നോക്കൂ. പരീക്ഷണം ചെയ്യുമ്പം വേറൊരാൾ ഏർപ്പാടാക്കണം, വേറൊരാളെ കൂടി പരീക്ഷണം ചെയ്യാൻ ഏർപ്പാടാക്കണം. നമ്മൾ ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റില്ല ഈ പരീക്ഷണം. ജനവാതിലൊക്കെ തുറന്നിട്ടിട്ട്, എല്ലാ ജനവാലും തുറന്നിട്ട് രാത്രി ട്യൂബ് ലൈറ്റോ മറ്റോ ഇടുക. പ്രാണികളെ, ഈ ഷഡ്പദങ്ങളെ ആകർഷിക്കുന്ന വിളക്ക് ജ്വലിപ്പിച്ച് വയ്ക്കുക. എന്നിട്ട് ഒരാളെ ഈ
സ്വിച്ചിൻ്റെ അടുത്ത് ഏർപ്പാടാക്കണം, ഓഫാക്കുക. ആ ഓഫാക്കി കഴിഞ്ഞാൽ ഈ പ്രാണികൾ വേഗം നമ്മുടെ ദേഹത്ത് വരുന്നുണ്ട്. ആരുടെ ദേഹത്ത്? ദുർഗതമായ ദീപ്തി അധികമുള്ള ആളുടെ ദേഹത്ത്. അങ്ങനെ പ്രാണികൾ വന്ന് ചേർന്നു എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ ഉടനെ അയാളോട് സ്വിച്ച് ഓൺ ചെയ്യാൻ പറയുക. എന്തിനാണ് സ്വിച്ച് ഓൺ ചെയ്യാൻ പറയുന്നത്? കാരണം മറ്റു സ്ഥലത്തും ഉണ്ടോ എന്ന് നോക്കണ്ടേ. ഇപ്പോൾ നമ്മളെ ദേഹത്ത് മാത്രമല്ല മറ്റു സ്ഥലത്തും ഉണ്ടെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് ദുർഗതമായ ദീപ്തി അധികം ഇല്ല എന്നർത്ഥമാണ്. അപ്പം മനസ്സിലാവും മറ്റു സ്ഥലത്തൊന്നുമില്ല നമ്മളെ ദേഹത്താണെന്ന്. അപ്പോൾ ചിലപ്പോൾ പറഞ്ഞേക്കാം നമ്മുടെ ദേഹത്തിനാൽ ആകർഷിക്കപ്പെടുകയാണ്, ഗന്ധത്തിനാൽ ആകർഷിക്കപ്പെടുകയാണ്. എന്നാൽ അങ്ങനെ ചിലയിട്ടുള്ളപ്പോഴും വരണ്ടല്ലേ. അപ്പോൾ ഏതായാലും അത് തമാശ പറഞ്ഞതാണെങ്കിലും ത്വഗതമായ ദീപ്തിയാണ് ഇവിടെ തേജസ് എന്ന് ഭാഷ്യകാരൻ പറയുന്നു. എന്തായാലും അങ്ങനെ സംഭവം ഉണ്ട്, ഇല്ലയെന്ന് പറയരുത്. അത് എന്തെങ്കിലും നമ്മൾ ഈ കണ്ണോട് കാണുന്ന കളറൊന്നും അല്ല, അല്ലാതെ ത്വഗതമായ ദീപ്തി ഉണ്ട് വ്യക്തികൾക്ക്. പ്രാണശ്ച വിധാരയിതവ്യം ച, പ്രാണനും ധരിക്കപ്പെടേണ്ടതാണ്. പ്രാണനാണല്ലോ എല്ലാത്തിനും ധരിക്കുന്നത്. നമ്മുടെ ശരീരത്തെ മുഴുവൻ ചേർത്ത് കോർത്ത് ധരിക്കുന്നത് പ്രാണനാണ്. അപ്പോൾ പ്രാണനും ധരിക്കപ്പെടേണ്ടത് എല്ലാ സുഷുപ്തിയിൽ വ്യക്തിഭാവത്തെ മുഴുവൻ. എപ്രകാരമാണോ സന്ധ്യാസമയത്ത് പക്ഷികൾ വാസോവൃക്ഷത്തിൽ പോയി ചേക്കേറി ഇല്ലാതാക്കുന്നത്, അതേപോലെ പരമമായ ആത്മസ്വരൂപത്തിൽ പോയി വിലയിക്കുന്നു. വ്യക്തമാണല്ലോ. ആ ഏഷ ഹി ദ്രഷ്ട സ്പ്രഷ്ട ശ്രോത ഘ്രാത രസയിത മന്ത ബോദ്ധ കർത്ത വിജ്ഞാനാത്മാ പുരുഷ സ പരേ അക്ഷരേ ആത്മനി സംപ്രതിഷ്ഠതേ. ഏഷ ഹി ദ്രഷ്ട സ്പ്രഷ്ട ശ്രോത ഘ്രാത രസയിത മന്ത ബോദ്ധ കർത്ത വിജ്ഞാനാത്മാ പുരുഷ സ പരേ അക്ഷരേ ആത്മനി സംപ്രതിഷ്ഠതേ. നിശ്ചയമായും ഇവനാകുന്നു ദ്രഷ്ടാവ് സ്പ്രഷ്ടാവ് ശ്രോതാവ് ഘ്രാതാവ് രസയിതാവ് മന്ദാവ് ബോദ്ധാവ് കർത്താവ് വിജ്ഞാനാത്മാവ്. എന്താണ് ദ്രഷ്ടാവ്? കാണുന്നവൻ. സ്പ്രഷ്ടാവ് സ്പർശിക്കുന്നവൻ. ശ്രോതാവ് കേൾക്കുന്നവൻ. ഘ്രാതാവ് മണക്കുന്നവൻ. രസയിതാവ് രുചിക്കുന്നവൻ. മന്ദ മനനം ചെയ്യുന്നവൻ. ബോദ്ധ അറിയുന്നവൻ. കർത്ത ഞാനെന്ന് അഭിമാനിക്കുന്നവൻ, ചെയ്യുന്നവൻ എന്ന് അഭിമാനിക്കുന്നവൻ. വിജ്ഞാനാത്മാ എല്ലാത്തിനെയും അറിയുന്നവൻ, ഞാനെന്ന് അഭിമാനിക്കുന്നവൻ, ബുദ്ധിയാകുന്ന ഉപാധിയോടുകൂടിയവൻ. കർത്ത അഹങ്കാരമാകുന്ന ഉപാധിയോടുകൂടിയവൻ. പുരുഷ അങ്ങനെയുള്ള ഈ പുരുഷൻ ആരാണ്? ജീവാത്മാ ആണല്ലോ. ഈ ഭാവമൊക്കെ ഉള്ളത് ജീവാത്മാവിലല്ലേ. ഈ ജീവാത്മാ, ഹേ സോമ്യ, നീ മനസ്സിലാക്കൂ, പരേ അക്ഷരേ ആത്മനി സംപ്രതിഷ്ഠതേ, പരമാത്മാവിലാണ് വർത്തിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചു പ്രശ്നോപനിഷത്ത് പരമാത്മ വിഷയം നേരെ ഉപദേശിക്കുന്നില്ല, എന്നാൽ അപരബ്രഹ്മ വിഷയത്തെ പറഞ്ഞിട്ട് പരമാത്മ വിഷയത്തിലേക്ക് എത്തിക്കുകയാണ്. ഇവിടെ പരമാത്മ വിഷയത്തിലേക്ക് എത്തിച്ചു നമ്മൾ. ഈ ജീവൻ വാസ്തവത്തിൽ പരമാത്മാവിൽ തന്നെയാണ് ഇരിക്കുന്നത്. എന്നുവെച്ചാൽ രണ്ടും വ്യത്യാസം ഇല്ല. ഉപാധിഗതമായി അവസ്ഥാഗതമായി വ്യത്യാസം കൽപ്പിതമാണ്. എപ്രകാരം? ജാഗ്രത് സ്വപ്നം എന്നീ അവസ്ഥകളിൽ ഞാൻ അവസ്ഥകളോട് താതാത്മ്യപ്പെട്ട്, വിഷയങ്ങളോട് താതാത്മ്യപ്പെട്ട് എന്നിൽ നിന്നകന്ന് ഞാനല്ലാത്ത പലതിനെയും ഞാനെന്നറിഞ്ഞ് കഴിയുന്നു. അത് രണ്ടും ഉപേക്ഷിച്ച് സുഷുപ്തിയിലെത്തിയപ്പോഴത്തേക്ക് മറ്റെല്ലാ താതാത്മ്യവും പോയി. ഈ താതാത്മ്യങ്ങൾ നഷ്ടപ്പെട്ട പുരുഷൻ വാസ്തവത്തിൽ പരമാത്മാവ് തന്നെ. ഇങ്ങനെ നീ മനനം ചെയ്യൂ എന്ന് പറയുക. വളരെ സൂക്ഷ്മതലമാണ്, ശ്രദ്ധിക്കണം. ഏതായാലും അതുകൊണ്ട് പരമേവാക്ഷരം പ്രതിപദ്യതേ സയോഹ വൈ തദച്ഛായമശരീരമലോഹിതം ശുഭ്രമക്ഷരം വേദയതേ യസ്തു സൗമ്യ സ സർവജ്ഞ സർവോഭവതി തദേശ ശ്ലോക പരമേവാക്ഷരം പ്രതിപദ്യതേ സയോഹ വൈ തദച്ഛായമശരീരമലോഹിതം ശുഭ്രം അക്ഷരം വേദയതേ
യമ ശരീരമലോഹിതം ശുഭ്രമക്ഷരം വേദയതേ യസ്തു സോമ്യ സർവജ്ഞ സർവോ ഭവതി തദേശ ശ്ലോകഃ. ഹേ സോമ്യ, അല്ലയോ സോമ്യ, സഹ അവൻ പരമേവാക്ഷരം പ്രതിപദ്യതേ, പരമമായ നാശരഹിതമായതിനെ സാക്ഷാത്കരിക്കുന്നു. വളരെ ശ്രദ്ധിക്കുക. ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ അപരബ്രഹ്മ വിഷയത്തിൽ നിന്നൊക്കെ മാറി ശരിക്കും പരമാത്മ വിഷയത്തിലേക്ക് എത്തിയിരിക്കുക. അവൻ പരമമായ അക്ഷരത്തെ പ്രാപിക്കുന്നു. അക്ഷരം നശിക്കാത്തത്, നശിക്കുന്ന കാര്യപ്രപഞ്ചത്തിൽ നിന്നും സൂക്ഷ്മപ്രപഞ്ചത്തിൽ നിന്നും മാറി കാര്യകാരണ ബന്ധ നിർമുക്തമായ പരമമായ സ്വരൂപത്തിലേക്ക് അവൻ പ്രാപിക്കുന്നു. ആര്? യഹ, യാതൊരാളാണോ തത് അച്ഛായം അശരീരം അലോഹിതം ശുഭ്രമക്ഷരം വേദയതേ. ഛായാരഹിതവും ശരീരരഹിതവും വർണ്ണരഹിതവും ശുഭ്രസ്വരൂപവും നാശരഹിതവുമായ തത്വത്തെ ആരറിയുന്നുവോ, ഛായയില്ലാത്ത ഏതെങ്കിലും ഒന്നിന് ആകാരമുണ്ടെങ്കിൽ അതിന് ഛായ ഉണ്ടാവും. കണ്ണാടിയിൽ നോക്കിയാൽ പ്രതിബിംബം കാണും, വെയിലിൽ നിന്നാൽ ഛായ ഉണ്ടാവും. ഇങ്ങനെ ഛായയില്ലാത്തതെന്ന് പറഞ്ഞാൽ ആകൃതിരഹിതമായ അവയവരഹിതമായ സത്യത്തെ, അശരീരം ശരീരരഹിതമായതിനെ, ഞാൻ സ്ഥൂല സൂക്ഷ്മ കാരണദേഹങ്ങളോട് താതാത്മ്യപ്പെട്ടിട്ടായിരിക്കണത്. അപ്പോഴാണ് സ്ഥൂല ശരീരത്തോട് താതാത്മ്യപ്പെട്ടപ്പോൾ ഞാൻ കറുത്തിട്ട് ഞാൻ വെളുത്തിട്ട് ഞാൻ തടിച്ചിട്ട് ഞാൻ മെലിഞ്ഞിട്ട് ഞാനാണ് ഞാൻ പെണ്ണ് ഇത്യാദിയൊക്കെ വരുന്നത്. ഞാൻ സന്യാസി, ഞാൻ ബ്രഹ്മചാരി ഒക്കെ വരുന്നത് അവിടെയാണ്. പക്ഷേ ഇതാണോ തൻ്റെ വാസ്തവത്തിലുള്ള സ്വരൂപം? ദേഹത്തിൻ്റെ വിശേഷമല്ലേ? ദേഹം തൻ്റെതല്ലേ? ഈ ദേഹമായി തൻ്റെ എന്നറിയപ്പെടുന്ന വസ്തുവിൻ്റെ സ്വാമിയല്ലേ ഞാൻ? അതാണ് അച്ഛായം അശരീരം, ശരീരരഹിതമായ അലോഹിതം, ലോഹിതം തുടങ്ങിയ വർണ്ണവിശേഷങ്ങളില്ലാത്ത, ചുമപ്പ് വർണ്ണമാണ് ലോഹിത വർണ്ണം, അതോടെ ചുമപ്പില്ലാത്തതെന്ന് മാത്രമല്ല അർത്ഥമാക്കുന്നത്, സകല വർണ്ണങ്ങളുടെയും ഉപലക്ഷണമാണ് വർണ്ണരഹിതമായ. അല്ലാണ്ട് ചുമപ്പന്മാർക്ക് ഇവിടത്തേക്ക് പ്രവേശമില്ല എന്ന് പറഞ്ഞിട്ടില്ല. ചുമപ്പന്മാരും പഠിക്കാം, ചുമപ്പന്മാർ പഠിച്ചാലാണ് നന്നാവുന്നത്. ഇന്നലെ വരെ ഇതിനൊക്കെ നിഷേധിച്ചവർ പഠിച്ചാലാണ് നല്ലത്. ശരി, അലോഹിതം, ശുഭ്രം ശുദ്ധസ്വരൂപം, ജ്യോതിഷ്മസ്വരൂപം, ദീപ്തസ്വരൂപം, അക്ഷരം നാശരഹിതം, അങ്ങനെയുള്ള തത്വത്തെ യസ്തുവേദയത ആരാണോ അറിയുന്നത്, സഹ സർവജ്ഞ, അവനാരാണ്? അവൻ സർവജ്ഞനാണ്. സർവോഭവതി, അവനെല്ലാമായിത്തീരുന്നു. യസ്മിൻ സർവാണി ഭൂതാനി ആത്മൈവാഭൂത്, ആരിലാണോ എല്ലാ ചരാചരങ്ങളും താൻ തന്നെയായിരിക്കുന്നത്, അവിടെ ഭേദമില്ല. എന്നിൽ ഞാനായി നിന്നിൽ നീയായും കുടികൊള്ളുന്ന സത്യം ഏകമാണെന്ന് അറിഞ്ഞവൻ എല്ലാമാണ്, അതിൽ നിന്ന് ഭിന്നമായിട്ടൊന്നില്ല. സർവോഭവതി, പിന്നെ സുഖമില്ല ദുഃഖമില്ല, ആനന്ദം മാത്രം. തദ്ദേശ ശ്ലോക, ഈ അർത്ഥത്തിൽ മന്ത്രമുണ്ട് സംഹിതയിൽ. ആ ബ്രാഹ്മണത്തിൽ എന്ത് പറഞ്ഞാൽ അതിനൊക്കെ സംഹിതയിൽ നിന്ന് മന്ത്രം ചൂണ്ടിക്കാണിക്കുന്നു. എന്താ മന്ത്രം? വിജ്ഞാനാത്മാ സഹ ദേവൈശ്ച സർവൈഹി പ്രാണഭൂതാനി സംപ്രതിഷ്ഠന്തി യത്ര തദക്ഷരം വേദയതേ യസ്തു സൗമ്യ സർവജ്ഞ സർവമേവാവിവേശ. വിജ്ഞാനാത്മാ സഹ ദേവൈശ്ച സർവൈഹി പ്രാണഭൂതാനി സംപ്രതിഷ്ഠന്തി യത്ര തദക്ഷരം വേദയതേ യസ്തു സൗമ്യ സർവജ്ഞ സർവമേവാവിവേശേതി. ഇവിടെ ബ്രാഹ്മണത്തിൽ പറഞ്ഞതിന് സംഹിതയിൽ നിന്ന് ഉദ്ധരിക്കുന്നു. ഇത് നേരത്തെ പറഞ്ഞ സംഹിതയിലുള്ളതാണെന്ന് പറഞ്ഞ പല മന്ത്രങ്ങളും ഋഗ്വേദ സംഹിതയിലുണ്ട്, ചിലത് അഥർവവേദ സംഹിതയിലുണ്ട്. അഥർവവേദ സംഹിതയിലായിരിക്കണം, ഇറുക്കലിതുണ്ടോ എന്ന് നോക്കണം. എന്തായാലും സംഹിതയിൽ ഉള്ളതാണ് ഈ മന്ത്രങ്ങൾ. വിജ്ഞാനാത്മാവ്, വിജ്ഞാനാത്മാവ് വെച്ചാൽ ജീവാത്മാവ്,
ദേവൈഹി സർവൈഹി സഹ, എല്ലാ ദേവന്മാരോടും കൂടെ, കണ്ണ്, ചെവി, മൂക്ക്, നാക്ക്, തൊക്ക് തുടങ്ങിയ ദേവന്മാരോടുകൂടെ, പ്രാണാഹ ഭൂതാനി, പ്രാണങ്ങളും പഞ്ചഭൂതങ്ങളും അവയുടെ മാത്രകളും, ഇപ്പോൾ നേരത്തെ പറഞ്ഞു പൃഥ്വീച്ച പൃഥ്വി മാത്രാച്ച എന്നൊക്കെ പറഞ്ഞു, അപ്പോൾ ഭൂതങ്ങളും അവയുടെ മാത്രകളും പ്രാണങ്ങളും, പ്രാണശ്ച വിധാരയിതവ്യം ച എന്നൊക്കെ പറഞ്ഞു, സകല ദേവന്മാരോടുകൂടെ എവിടെയാണോ ചെന്ന് ചേരുന്നത്, എവിടെയാ ആ അക്ഷരത്തെ, ഏതാണെന്ന് ഇവിടെ പറയണില്ല, ആ അക്ഷരത്തെ, ആ നശിക്കാത്ത സത്യത്തെ, യഹ വേദയതെ ആരറിയുന്നുവോ, ആ നശിക്കാത്ത സത്യത്തെ യാതൊരാൾ അറിയുന്നുവോ, ഹേ സൗമ്യ, സ സർവജ്ഞ, അവൻ സർവജ്ഞനാണ്. ഞാൻ എവിടേക്കാണ് പോയത് എന്നൊന്ന് ആലോചിച്ചാൽ മതി, സുഷുപ്തിയിൽ, സുഷുപ്തിയിൽ ആനന്ദാനുഭവം ഉണ്ടായി എനിക്കെങ്കിൽ ഞാൻ എവിടെയായിരുന്നു, ജാഗ്രതയിലായിരുന്നില്ല, സ്വപ്നത്തിലായിരുന്നില്ല, പിന്നെ ഞാൻ എവിടെയായിരുന്നു, സുഷുപ്തിയിലായിരുന്നു. അപ്പോൾ സുഷുപ്തിയിൽ ആനന്ദം തരുന്നൊരവസ്ഥയാണോ അത്? അല്ല, ആ അവസ്ഥയിൽ മറ്റെല്ലാ ഭേദങ്ങളും ഇല്ലാതായതുകൊണ്ട് ഞാൻ എന്നിലിരുന്നത് കൊണ്ടാണോ എനിക്ക് ആനന്ദം ഉണ്ടായത്, ആലോചിച്ച് നോക്കുക. അങ്ങനെയാണെങ്കിൽ ഞാൻ ആനന്ദ സ്വരൂപനല്ലേ, അതുകൊണ്ടല്ലേ എനിക്ക് എന്നോട് ഏറ്റവും പ്രേമം, ഞാൻ ഏറ്റവും പ്രേമിക്കുന്നത് എന്നെയല്ലേ, അല്ല വേറെ ആരെങ്കിലും ആണോ? ഭാര്യ ഭർത്താവിൻ്റെ അടുത്തുണ്ടെങ്കിൽ പറയണ്ട, കള്ളത്തര പറയണ്ട, സത്യം പറഞ്ഞോളൂ. എന്താണ് എനിക്ക് ഏറ്റവും പ്രേമം ആരോടാ? എന്നോടാണ്, അതിൽ സംശയമില്ല. കാരണം ഞാൻ ആനന്ദ സ്വരൂപി ആയതുകൊണ്ടാണ്. ആനന്ദം തരുന്നതിലേ പ്രേമം ഉണ്ടാവുള്ളൂ, അല്ലാത്തതിൽ പ്രേമം ഉണ്ടാവില്ല. ഉപദ്രവിക്കുന്നതിൽ വിരോധം ഉണ്ടാവുക, ഉപദ്രവവും ഇല്ല ആനന്ദവും ഇല്ല വെച്ചാൽ ന്യൂട്രലായിട്ട് നമ്മളങ്ങനെ പോകും. ആനന്ദം തരുന്നതിൽ പ്രേമം ഉണ്ടാവും, പരമപ്രേമം എനിക്ക് എന്നിലാണ്, ഞാൻ ആനന്ദ സ്വരൂപിയാണ്, സംശയമൊന്നുമില്ല. അതുകൊണ്ട് അവൻ എല്ലാം അറിയുന്നവനായി, ആനന്ദ സ്വരൂപിയായി, സർവമേവമാവിവേശായി, അവൻ എല്ലാത്തിനെയും പ്രാപിക്കുന്നു, എല്ലാം അവനായി, അവനിൽ നിന്ന് ഭിന്നമായിട്ട് ഈ പ്രപഞ്ചത്തിൽ ഒന്നുമില്ല. ഈ വിഷയം വളരെ ശ്രദ്ധിച്ച് പഠിക്കേണ്ടതാണ്. ഇതാണ് ഉപനിഷത്തിൻ്റെ പരമാവധി, യസ്മിൻ സർവാണി ഭൂതാനി ആത്മൈവ ഭൂത് വിജാനത തത്ര കോമോഹ കശോക ഏകത്വം അനുപശ്യത. അതിനപ്പുറത്ത് ഉപനിഷത്തിലൊന്നും പറയാനില്ല. ആരിലാണോ സർവചരാചരങ്ങളും താൻ തന്നെയായി ഭവിച്ചിരിക്കുന്നത്, അവൻ എന്ത് ശോകം എന്ത് മോഹം ഏകത്വദർശിക്ക് ഇല്ല, ശോകമോഹങ്ങളില്ല. എല്ലാവരും അന്വേഷിക്കുന്നത് ഈ ശോകമോഹങ്ങൾ ഇല്ലാണ്ടാക്കാനാണ്, ദുഃഖം ഇല്ലാണ്ടാവാനാണ് അന്വേഷിക്കുന്നത്. അതിൻ്റെ പരിസമാപ്തി ഉപനിഷത്ത് കാണിച്ചു തരികയാണ്, ആത്മജ്ഞാനിയിൽ ദുഃഖമില്ല എന്ന്. അവിടെ എത്തി ഇവിടെ ചിന്തിക്കുക. നമ്മൾ നാല് പ്രശ്നങ്ങൾ പൂർത്തിയാക്കി. അവിടെ ഈ ജീവജാലങ്ങളുടെ ആവിർഭാവത്തെക്കുറിച്ചും ജീവ ഉപാധികളെ ധരിക്കുന്ന ദേവന്മാരെക്കുറിച്ചും അതിൽ തന്നെ പ്രാണൻ്റെ സവിശേഷതകളെയും മാഹാത്മ്യത്തെയും എല്ലാം സംബന്ധിച്ചും അവസ്ഥകളിലൂടെ കടന്നു പോകുന്ന ജീവൻ്റെ ഗതിയെ സംബന്ധിച്ചും സുഷുപ്തിയിൽ സ്വരൂപനിഷ്ഠമാകുന്നു എന്നുള്ളതിനെക്കുറിച്ചുമൊക്കെയാണ് ഇപ്പോൾ അത്രയും നേരം പറഞ്ഞത്. തുടർന്ന് വേദസാരമായ ഓംകാരത്തിൻ്റെ ഒരു ചിന്തയിലേക്ക് നമ്മളെ നയിക്കുകയാണ്. അപ്പോൾ അവിടെ ഓംകാരത്തെ സംബന്ധിക്കുന്ന സൂക്ഷ്മ വിചാരം എന്നിവിടെ പറയാൻ പറ്റില്ല. ഓംകാരോപാസനയിലൂടെ പ്രാപിക്കുന്ന ഫലങ്ങളെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. അത്രയേ ശിഷ്യൻ ചോദിച്ചതിന് മറുപടി പറയേണ്ടതുള്ളൂ. പക്ഷേ എങ്കിലും അതിനെ പിൻപറ്റി പരമതത്വത്തിലേക്ക് നമ്മളെ നയിക്കുന്നുണ്ട് ഇവിടെ ഗുരുനാഥൻ. നോക്കാം. അഥ ഹൈനം ശൈബ്യ സത്യകാമ പപ്രച്ഛ സയോഹ വൈ തത് ഭഗവൻ മനുഷ്യേഷു പ്രായണാന്തമോങ്കാരമഭിധ്യായീത കഥമം വാവസതേന ലോകം ജയതീതി.
അഥ ഹൈനം ശൈബ്യ സത്യകാമ പപ്രച്ഛ. സയോഹ വൈ തത് ഭഗവൻ മനുഷ്യേഷു പ്രായണാന്തമോങ്കാരമഭിധ്യായീത. കഥമം വാവസതേന ലോകം ജയതീതി. അതനന്തരം, അനന്തരം എന്ന് പറഞ്ഞാൽ നാലാമത്തെ പ്രശ്നം പൂർണ്ണമായി നിർണയിച്ച് കഴിഞ്ഞ് ആചാര്യൻ നിർത്തിയ ശേഷം, ഏനം ഈ പറയപ്പെട്ട ആളോട്, പിപ്പലാദ മഹർഷിയോട്, ശൈബ്യഹ സത്യകാമഹ, ശിബിവംശജനായ സത്യകാമൻ, ശിബിപുത്രനായ സത്യകാമൻ, പപ്രച്ഛഹ, അല്ല അതൊരിക്കലും അല്ല, അത് ജാവാല സത്യകാമൻ. ഈ നല്ല പേരുകൾ നമ്മൾ ആവർത്തിച്ചുകൊണ്ടേയിരിക്കും അല്ലേ, നല്ല പേരുകൾ ആവർത്തിച്ചുകൊണ്ടേയിരിക്കും എത്ര കാലം വരെ? ആ പേരിനെ മറ്റൊരാൾ കളങ്കപ്പെടുത്തും വരെ അല്ലേ. ഉദാഹരണം പറയാം, ചെറിയ ഉദാഹരണം, നല്ല ലക്ഷണയുക്തമായൊരു പേര് പറയാം, രാവണൻ. നമ്മൾ കുട്ടികൾക്ക് ഇടാൻ ഒന്ന് മടിക്കും അല്ലേ, എന്താ അഭിപ്രായം? അതെ. അല്ലെങ്കിൽ നല്ല പേര് പറയാം, ഒന്നാന്തരം പേര്, ദുര്യോധനൻ, നല്ല പേരാണ്. പക്ഷെ നമ്മൾ കുട്ടികൾക്ക് ഇടാനൊന്ന് മടിക്കും. ദുശാസനൻ നല്ല പേരാണ്, അർത്ഥമുള്ള പേരാണ്, പക്ഷെ നമ്മൾ കുട്ടികൾക്ക് ഇടാൻ മടിക്കും. അപ്പോൾ അവരുടെ അച്ഛനമ്മമാർ ആ പേര് അവർക്ക് ഇട്ടപ്പോൾ അത് നല്ല പേരായിരുന്നു. പക്ഷെ പിന്നീട് ആ പേരിൻ്റെ ഉടമസ്ഥന്മാരായ വ്യക്തികൾ ആ പേരിനെ കളങ്കപ്പെടുത്തി, അതിനുശേഷം നമ്മൾ പിന്നെ ഇടില്ല. അപ്പം അതുകൊണ്ട് മഹാത്മാക്കളുടെ പേര്, മഹത്വത്തെ സൂചിപ്പിക്കുന്ന പേര് നിരവധി പേർക്കുണ്ടാവും. അതുകൊണ്ട് തന്നെ ശാസ്ത്രങ്ങളിൽ ഒരേ പേരുള്ള ആയിരക്കണക്കിന് ആൾക്കാരെ കാണും, അതൊരാളല്ല പലരാണ്. ആ പേരിനൊരാൾ കളങ്കപ്പെടുത്താത്ത കാലത്തോടെ അത് തുടർന്നുകൊണ്ടേയിരിക്കും ഇടുന്നത്. അതെ, അത് ശ്രദ്ധിക്കേണ്ടതാണ്. എന്താ ചോദ്യം? ഭഗവൻ അല്ലയോ ഭഗവാനെ, മനുഷ്യേഷു, മനുഷ്യന്മാരിൽ, യഹ യാതൊരാളാണോ പ്രായണാന്തം ഓംകാരം അഭിധ്യായീത, മരണം വരെ ഓംകാരത്തെ അഭിധ്യാനം ചെയ്യുന്നത്, മരണം വരെ ഓംകാരത്തെ അഭിധ്യാനം ചെയ്യുന്ന, ഉപാസിക്കുന്നവൻ ആരാണോ മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ, ഉപാസിക്കുക, ധ്യാനിക്കുക, നല്ലപോലെ ധ്യാനിക്കുക, വർദ്ധിച്ച തോതിൽ ധ്യാനിക്കുക. എത്ര കാലം? പ്രായണാന്തം, മരണപര്യന്തം. അല്ലാണ്ട് ഒരു ദിവസം, രണ്ട് ദിവസം, ഒരു ദിവസം അരമണിക്കൂർ വീതം, അങ്ങനെയല്ല. സഹ അയാൾ, കഥമം വാവ ലോകം തേന ജയതി, തേന അതിനെക്കൊണ്ട്, ഓങ്കാരോപാസനത്തെക്കൊണ്ട്, സഹ അവൻ, കഥമം ലോകം ജയതി, ഏത് ലോകത്തെ ജയിക്കുന്നു? വാസ്തവത്തിൽ ഓംകാരോപാസന ഏത് ലോകത്തെ ജയിക്കുന്നു എന്നുള്ള അർത്ഥത്തിലല്ല ചോദിക്കേണ്ടത്. സർവ്വലോകങ്ങൾക്കും ഉപരിയുള്ള ആത്മസ്വരൂപബോധത്തിലേക്ക്, ആത്മസാക്ഷാത്കാരത്തിലേക്ക് നയിക്കുന്നതാണ് ഓംകാരോപാസന. അത് പരമമാണ്. എങ്കിലും ഇവിടെ സാധകൻ ചോദിക്കുന്നത് ഏത് ലോകങ്ങളെ പ്രാപിക്കും, ഏത് ലോകത്തെ പ്രാപിക്കുന്ന. ഇവിടുത്തെ ശിഷ്യൻ, സാധകൻ ലോകസംബന്ധിയായ പ്രശ്നമാണ് ഉന്നയിക്കുന്നത്. ഏത് ലോകത്തെ പ്രാപിക്കും? ലോകങ്ങൾ അനേകമുണ്ട്. ലോകം എന്ന് പറഞ്ഞാൽ ഫലാനുഭവത്തിൻ്റെ മേഖലയാണ്. ലോക്യത്തെ ദൃശ്യത്തെ ഇത് ലോകം, ലോക്ക് അല്ലേ, ലുക്ക് എന്നൊക്കെ പറയണത് അതുതന്നെയാണ്. ലോക്യത്തെ കാണപ്പെടുന്നത്,
അതാണ് ലോകം. നമ്മുടെ അനുഭവ മേഖലകളാണ്. അതുതന്നെ അധോലോകങ്ങളുണ്ട്, സാമാന്യ മനുഷ്യലോകമുണ്ട്, ഊർധ്വലോകങ്ങളുണ്ട്. ഇതൊക്കെ നമ്മുടെ അനുഭവ വിശേഷങ്ങളാണ്. അപ്പോൾ ഇത്തരം അനുഭവ വിശേഷങ്ങളിൽ ഏത് തരം അനുഭവ വിശേഷങ്ങളെയാണ് അയാൾ പ്രാപിക്കുന്നത്? ആര്? മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ. മനുഷ്യേഷു യഹ പ്രായണാന്തമോങ്കാരം അഭിധ്യായിത. മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ ഏതൊരു മനുഷ്യനാണോ മരണപര്യന്തം ഓങ്കാരം ഉപാസിക്കുന്നത്, അപ്പോൾ മനുഷ്യന്മാർക്കൊക്കെ തന്നെ ഈ ഓങ്കാരോപാസനയിൽ അധികാരമുണ്ട് എന്നർത്ഥം. ഇവിടെ ഏതെങ്കിലും സമുദായ ഭേദമോ ദേശഭേദമോ പുരുഷ സ്ത്രീ ഇത്യാദി ലിംഗഭേദമോ ഒന്നും പരിഗണിക്കേണ്ടതില്ല. എല്ലാ മനുഷ്യർക്കും ഓങ്കാരോപാസനയിൽ അധികാരമുണ്ട്. ഇല്ലെങ്കിൽ മനുഷ്യേഷു എന്ന് ഈ ചോദ്യം അസ്ഥാനത്താകുമായിരുന്നു. മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ യഹ ഏതൊരു മനുഷ്യൻ പ്രായണാന്തം, അത് ശ്രദ്ധിക്കേണ്ടതാണ്. അതായത് നമ്മൾ പലപ്പോഴും പല ഉപാസനകളെയും ചെയ്യും. 10 ദിവസം ചെയ്യും, 14 ദിവസം ഒന്നും ഉണ്ടാവില്ല. അന്ന് വേറൊന്നിൻ്റെ പിന്നാലെ പോയി, പിന്നെ ഒരു 5 ദിവസം അതിൻ്റെ പിന്നാലെ പോയപ്പോൾ അതും എടുത്തു, പിന്നെ വേറൊന്നിൻ്റെ പിന്നാലെ പോയി, പിന്നെല്ലാം കൂടി കഴിഞ്ഞ് ഒരു 5-6 മാസം കഴിഞ്ഞപ്പോൾ ആദ്യത്തെ ഉപാസനയ്ക്ക് പ്രേരണ ചെയ്ത ആചാര്യൻ വീണ്ടും ആ നാട്ടിൽ വരികയും നമ്മൾ വീണ്ടും അദ്ദേഹത്തെ കാണുകയും ചെയ്തപ്പോൾ വീണ്ടും ഒരു പിരി കൂടി, പിന്നെ ഒരു 15 ദിവസമൊക്കെ ചെയ്യും, പിന്നെ നേരെ വിപരീതമായ വഴിക്ക് പോകും. ഇതാണ് പൊതുവേ ഇവിടെയുള്ളവരുടെ അല്ല, പൊതുവേ മനുഷ്യന്മാരുടെ ഒരു സ്വഭാവം. അതെ, അത് പൊതുവേ അതാണ്. അതല്ല, പ്രായണാന്തം മരണം വരെ വിടാതെ ഏതൊരു ഉപാസനയിലും നമുക്ക് വേണ്ട ഭാവനയുണ്ട്. ഏത് ഉപാസനയായാലും, ഓങ്കാരോപാസന എന്നൊന്നുമില്ല, ഏത് ഉപാസനയായാലും ആ ഉപാസനകളിലൊക്കെ നമുക്കുണ്ടായിരിക്കേണ്ട ഭാവന. സാധനയെ സംബന്ധിച്ച് ഭഗവാൻ പതഞ്ജലി മഹർഷി സ്പഷ്ടമായി പറഞ്ഞു തരും. സതു ദീർഘകാല നൈരന്തര്യ സത്കാരാസേവിതോ ദൃഢഭൂമിഹീന. സതു ദീർഘകാല നൈരന്തര്യ സത്കാരാസേവിതോ ദൃഢഭൂമി. അവിടെ ദൃഢഭൂമി എന്നുള്ളതിന് പകരം ധൃതഭൂമി എന്നും പാഠമുണ്ട്. ഒരു യോഗ സാധന ഏത് തരം ഉപാസനാക്രമമായാലും നമുക്കുണ്ടായിരിക്കേണ്ട ഭാവമാണ്. അതിലൂടെയുള്ള സിദ്ധി ഉണ്ടാവുന്നത് ദീർഘകാല നൈരന്തര്യ സത്കാരാസേവിതമാകുമ്പോഴാണ്. ദീർഘകാലം നിരന്തരം സത്കാരഭാവത്തോടുകൂടി ആസേവിതം സേവിക്കപ്പെടുമ്പോഴാണ് ഒരു സാധന സഫലമാകുന്നത്. ഇപ്പം ഏതൊരു സാധനയിൽ നമുക്ക് വേണ്ട ഒന്നാമത്തെ മനോഭാവമാണ് ദീർഘകാലീനത്വം. ദീർഘകാലം അനുഷ്ഠിക്കാനുള്ള മനോഭാവം ഉണ്ടായിരിക്കണം. എളുപ്പം എന്താ വഴി അതല്ല. എന്നാൽ ഷൺമാസം സംവത്സരം വാ എന്ന് പറയും, 6 മാസം 1 കൊല്ലം അങ്ങനെയല്ല, ദീർഘകാലം. എത്രയാ ദീർഘകാലം എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഫലത്തിലെത്തുന്നവരെ അത്രയേ ഉള്ളൂ. നൈരന്തര്യം അത് പ്രധാനമാണ്. നിരന്തരം, അന്തരം ഉണ്ടാവരുത്, അന്തരമില്ലാത്തത്, ഒഴിവില്ലാത്തത്, ഇടമുറിയാത്തത്, ഇടതടവില്ലാത്തത്. പലരും 10 ദിവസം ചെയ്യും, പിന്നെ 10 ദിവസം ചെയ്യില്ല, പിന്നെ 10 ദിവസം ചെയ്യും, പിന്നെ 10 ദിവസം ചെയ്യില്ല, അങ്ങനെയാണ്. അത് പറ്റില്ല, അതുകൊണ്ട് യാതൊരു പ്രയോജനമില്ല. നാം ചെയ്യുന്ന സാധനാവിശേഷങ്ങൾ നിരന്തരമായിരിക്കണം. 3, സത്കാരഭാവം അവയിൽ വേണം. ഗുരുനാഥൻ പറഞ്ഞു, അതോടൊപ്പം ചെയ്യാണ്ട് നിവൃത്തിയില്ല എന്നും വിചാരിച്ച് ഗുരുവിനെയും രാഗി ഈ സാധന ഉപദേശിച്ച് ആചാര്യന്മാരെയും മനസ്സുകൊണ്ട് ശപിച്ച് എന്തെങ്കിലും ചെയ്തിട്ടൊരു പ്രയോജനവും ഇല്ല. നമ്മൾ ഏതൊരു സാധനാക്രമം ചെയ്യുകയാണെങ്കിലും അതിൽ സത്കാരഭാവം വേണം. അങ്ങേയറ്റത്തെ താത്പര്യം, താതാത്മ്യഭാവം. സാധാരണ നമ്മൾ വീട്ടിൽ വിശിഷ്ടന്മാരായ അതിഥികളൊക്കെ വരുമ്പോൾ സത്കരിക്കാറുണ്ട്.
ഈ ഒരു ഭാവനയിൽ വേണം സാധനയെയും നമ്മൾ സ്വീകരിക്കുന്നത്. ആനന്ദത്തോടു കൂടിയിട്ട് അതാണ് നിശ്ചയേന യോക്തവ്യോ യോഗോ നിർവിണ്ണ ചേതസാന്ന് ഗീത. ഒരിക്കലും മടുപ്പ് വരാത്ത ബുദ്ധിയോടുകൂടി വേണം സാധനകളിൽ ഏർപ്പെടാൻ. മടുപ്പ് വരരുത് സാധനകളിൽ നിന്ന്. അങ്ങനെ പ്രായണാന്തം മരണം വരെ യഹ യാതൊരാൾ ഓങ്കാരം അഭിധ്യായിത, ഓങ്കാരത്തെ അഭിധ്യാനം ചെയ്യുന്നുവോ ധ്യാനിക്കുന്നുവോ, കഥമം വാവസതേന ലോകം ജയതി, ആ ഉപാസന കൊണ്ട് തേന അതിനെക്കൊണ്ട് ഓങ്കാര ഉപാസനത്തെ കൊണ്ട് കഥമം ലോകം ജയതി, ഏത് ലോകത്തെ ജയിക്കും. അപ്പം അനേക ലോകങ്ങളുണ്ട്, അതുകൊണ്ടാണ് കഥമം എന്ന് പറഞ്ഞത്. ഈ കിം ശബ്ദത്തിൻ്റെ കൂടെ തര തമ തുടങ്ങിയ പ്രത്യയങ്ങൾ ചേരുന്നത് ചില പ്രത്യേക സന്ദർഭങ്ങളിലാണ്. ഏതെങ്കിലും രണ്ടെണ്ണത്തിൽ നിന്ന് ഒന്നിനെ തിരഞ്ഞെടുക്കാനാണ് തര പ്രത്യയം ചെയ്യുക. കത്തര അനേകത്തിൽ നിന്ന് ഒന്നിനെ തിരഞ്ഞെടുക്കുമ്പോഴാണ് തമ പ്രത്യയം. സൂപ്പർലേറ്റീവ് ഡിഗ്രിയാണത്. അപ്പോൾ കത്തമം, കത്തമം എന്ന് പറഞ്ഞാൽ അനേകത്തിൽ ഒന്ന്, അത് തന്നെ ഏറ്റവും മുന്തിയത്, ഏറ്റവും ഉയർന്നതിനെയാണ് കത്തമം എന്ന് പറയുക. അപ്പോൾ ഏറ്റവും ഉയർന്ന ഏത് ലോകത്തെ ജയിക്കും അയാൾ, അല്ലെങ്കിൽ ഏത് ലോകത്തെ ജയിക്കും, അനേക ലോകങ്ങളിൽ നിന്ന് ഒന്നിനെ തിരഞ്ഞെടുക്കുമ്പോൾ കത്തമം എന്ന് പ്രയോഗിക്കാം. ഏത് ലോകങ്ങളെ, ഏത് ലോകത്തെയാണ് അയാൾ നേടുന്നത്, ഇതാണ് ചോദ്യം. അപ്പോൾ ലോകത്തിനുപരിയുള്ള അവസ്ഥയെക്കുറിച്ച് ഇവിടെ ചോദിച്ചിട്ടില്ല എന്നുള്ളത് ശ്രദ്ധിക്കേണ്ടതാണ്. ലോകത്തെക്കുറിച്ചേ ചോദിച്ചിട്ടുള്ളൂ, അതിനപ്പുറത്തുള്ള പരമമായ ആത്മബ്രഹ്മൈക്യമാകുന്ന വിജ്ഞാനത്തെക്കുറിച്ചൊന്നും ഇവിടെ ചോദിച്ചിട്ടില്ല. പക്ഷേ ഗുരുനാഥൻ സൂചിപ്പിക്കും, അത് വേറെ വിഷയം. പിന്നെ ശിഷ്യനിത്ര എത്തിയിട്ടേ ഉള്ളൂ. ഇവിടെ അഭിധ്യാനം എന്നുള്ളതിനെ ഒന്ന് നിർവചിക്കുന്നുണ്ട് ഭാഷ്യകാരൻ. ആ നിർവചനം ഒന്ന് ശ്രദ്ധിക്കൂ. ബാഹ്യവിഷയേഭ്യ ഉപസംഹൃതകരണ സമാഹിതചിത്ത ഭക്തിയാവേശിത ബ്രഹ്മഭാവേ ഓങ്കാരേ ആത്മപ്രത്യയ സന്താന അവിച്ഛേദ ഭിന്നജാതീയ പ്രത്യയ അന്തര്യാഖിലീകൃത നിർവാദസ്ഥ ദീപശിഖാസമ അഭിധ്യാന ശബ്ദാർത്ഥ. ഒറ്റ വാക്കിൻ്റെ നിർവചന അഭിധ്യാനം എന്ന് പറഞ്ഞാൽ എന്താണ് പറയുകയാണ്. ബാഹ്യവിഷയേഭ്യ ഉപസംഹൃതകരണ, ഒരു മനുഷ്യൻ അയാൾ എങ്ങനെയുള്ളവനാണ്, ബാഹ്യവിഷയേഭ്യ ഉപസംഹൃതകരണ, ബാഹ്യ വിഷയങ്ങളിൽ നിന്നെല്ലാം ഉപസംഹരിക്കപ്പെട്ട കരണത്തോടുകൂടിയവൻ. ബാഹ്യവിഷയങ്ങളിൽ നിന്ന് ഉപസംഹരിക്കപ്പെട്ട കരണത്തോടുകൂടിയവെന്ന് പറഞ്ഞാൽ അർത്ഥം ബാഹ്യവിഷയങ്ങളിൽ നിന്ന് ശബ്ദസ്പർശ രൂപരസഗന്ധാദിയുക്തമായ പ്രപഞ്ചത്തിൽ നിന്ന് ഉപസംഹൃതമായ പിൻവലിക്കപ്പെട്ട ജ്ഞാനേന്ദ്രിയങ്ങളോടും കർമ്മേന്ദ്രിയങ്ങളോടും അന്തഃകരണങ്ങളോടും കൂടിയവൻ. ശമം ദമം തുടങ്ങിയവ പൂർണ്ണമായി സിദ്ധമായവൻ. യമനിയമാദി സാധനകളെ അനുഷ്ഠിക്കുന്നവൻ. സമാഹിത ചിത്ത, അങ്ങേയറ്റം സമാഹിതമായ ഏകീകരിക്കപ്പെട്ട അല്ലെങ്കിൽ തൻ്റെ അധീനതയിൽ വയ്ക്കപ്പെട്ട അന്തഃകരണത്തോടു കൂടിയവൻ. അങ്ങും ഇങ്ങും അലയുന്ന മനസ്സോടൊത്തവനല്ല, സമാഹിതമായ അന്തഃകരണത്തോടൊത്തവൻ. ഭക്തിയാവേശിത ബ്രഹ്മഭാവ, അങ്ങേയറ്റം ഭക്തിയാൽ ശ്രദ്ധയാൽ ആവേശിക്കപ്പെട്ട ബ്രഹ്മഭാവത്തോടു കൂടിയവൻ. ബ്രഹ്മനിഷ്ഠൻ എന്നൊന്നും അർത്ഥം പറഞ്ഞേക്കരുത്, ബ്രഹ്മനിഷ്ഠന് ഉപാസനയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ പരമമായ ബ്രഹ്മത്തിൽ അതിൻ്റെ താത്പര്യത്തിൽ അങ്ങേയറ്റം ഭക്തിപൂർവമായ പ്രവേശത്തോട് ചേർന്നവൻ, എപ്പോഴും മനസ്സിൽ ബ്രഹ്മതത്വത്തെ തന്നെ അനുസന്ധാനം ചെയ്യുന്നവൻ എന്നർത്ഥം. അങ്ങനെയുള്ള ആൾ ആത്മപ്രത്യയ സന്താന അവിച്ഛേദ, ആത്മപ്രത്യയ സന്താന അവിച്ഛേദ, ആത്മപ്രത്യയം ആത്മവൃത്തി നിരന്തരമായി ശ്രവണ മനന നിധിധ്യാസങ്ങളെ അനുഷ്ഠിക്കുന്നതുകൊണ്ട് ഇതര വിപരീത വൃത്തികൾ ക്രമേണ നീങ്ങി 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 നമ്മുടെ അന്തഃകരണം ആത്മതത്വത്തിൽ മാത്രം ഉറച്ചിരിക്കുന്നു. ഈ ആത്മതത്വത്തിൽ മാത്രം ഉറച്ചിരിക്കുന്ന അന്തഃകരണത്തിൻ്റെ അവസ്ഥ ആത്മപ്രത്യയം.
ആത്മപ്രത്യയത്തിൻ്റെ അവിച്ഛേദം, ആത്മപ്രത്യയ സന്താന അവിച്ഛേദം, ആത്മപ്രത്യയങ്ങളുടെ സന്താനത്തിൻ്റെ അവിച്ഛേദം, സന്താനം തന്തു തുടർച്ചയായി വരുന്നത്, അതായത് ഭിന്നജാതീയമായ ഒരു ചിന്തയും വരുന്നില്ല. സന്താനച്ച സമപൂർവകമായ തനു ധാതുവാണ്. അപ്പോൾ തനു വിസ്താരേ എന്നാണ് ധാതു, തനു തന്തു വിസ്താരേ. അപ്പോൾ തുടർച്ചയായിട്ടുള്ളതാണ് സന്താനം. അതിനാണല്ലോ മക്കളെ കൊണ്ട് നമ്മൾ സന്താനം എന്ന് പറയുന്നത്, അച്ഛൻ അമ്മ മക്കള് അവരുടെ മക്കള് അവരുടെ മക്കള് അവരുടെ മക്കള് അവരുടെ മക്കൾ, അങ്ങനെ പോവുക. അതാണ് സന്താന പരമ്പര, പിന്തുടർച്ചയാണത്. ഇവിടെ ആത്മപ്രത്യയത്തിൻ്റെ സന്താനം, ആത്മപ്രത്യയം എന്നാണ് പറഞ്ഞത്, ആത്മവൃത്തി അല്ല. വൃത്തി ഏതെങ്കിലും ഒരു പ്രതീതിയെ ജനിപ്പിക്കുമ്പോഴാണ് അതിന് പ്രത്യയം എന്ന് പറയുക. അതെ, വൃത്തി തന്നെയാണ് പ്രത്യയം. എന്നാൽ പ്രത്യയം എന്ന് പറയുമ്പോൾ ഒരു വിശേഷാർത്ഥം എന്താ ചോദിച്ചാൽ, ഇപ്പം നമ്മളിൽ എത്ര വൃത്തിയുണ്ടെന്ന് ചോദിച്ചാൽ എന്താ മറുപടി പറയുക? ഇപ്പം നമ്മൾ എത്ര വൃത്തിയുണ്ട്? അനേകായിരം ഉണ്ട്. ഇപ്പോൾ ഒരു വൃത്തി ഇവിടെ ഈ പ്രശ്നോപനിഷത്ത് പറയുന്നത് കേൾക്കുന്നുണ്ട്, കേൾക്കുന്ന ആളെ സംബന്ധിച്ച്, പറയുന്ന ആളെ സംബന്ധിച്ച് പറയുന്നുണ്ട്. അതാണ് പ്രബലമായ ഒരു വൃത്തി. ഈ വൃത്തി മാത്രമേ ഇപ്പോൾ ഉള്ളോ? നമ്മൾ പരസ്പരം കാണുന്നുണ്ട്, കാണുന്നുണ്ട്. നമ്മൾ പരസ്പരം കാണുന്നേ ഉള്ളോ? അല്ല, ഒരു കണ്ണിൻ്റെ ഒരു കോണിലൂടെയെങ്കിലും മറ്റുള്ളവരെയും കാണുന്നുണ്ട്, അവരെ വസ്ത്രം കാണുന്നുണ്ട്, അതിൻ്റെ കള്ളിയും പുള്ളിയും വെള്ളിയും അതൊക്കെ കാണുന്നുണ്ട്, അതൊക്കെ നമ്മൾ സംഭവിക്കുന്നുണ്ട്. അതുപോലെ ഈ വായുവിൻ്റെ സ്പർശം അറിയുന്നുണ്ട്, ചൂട് തണുപ്പ് തുടങ്ങിയവ അറിയുന്നുണ്ട്, റോഡിലൂടെ പോകുന്ന വാഹനങ്ങളുടെ ശബ്ദം ഒരു കോണിലൂടെ കേൾക്കുന്നുണ്ട്. ഇതൊക്കെ ഇന്ദ്രിയജനിതങ്ങളായിരിക്കുന്ന വൃത്തികളോടൊപ്പം തന്നെ മറ്റെന്തെല്ലാമോ ചിന്തകൾ നമ്മളിൽ വന്നു പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്, ചിത്തത്തിൽ നിന്നിങ്ങോട്ട് മനസ്സിലേക്ക് വന്നിട്ട് ഇല്ല എന്ന് പറയാൻ പറ്റില്ല. ഇപ്പം ചുരുക്കി പറഞ്ഞാൽ ഇപ്പം നമ്മളിൽ എത്ര വൃത്തിയുണ്ട് എന്ന് ചോദിച്ചാൽ ആയിരക്കണക്കിന് വൃത്തിയുണ്ടെന്നാണ് പറയേണ്ടത്. ആയിരക്കണക്കിന് വൃത്തികൾ ഇപ്പം നമ്മളിലുണ്ട്, അതിൽ സംശയമൊന്നുമില്ലല്ലോ. എങ്കിലും ഈ ആയിരക്കണക്കിന് വൃത്തികളിൽ രണ്ടോ മൂന്നോ നാലോ അഞ്ചോ വൃത്തികൾ മാത്രമേ നമുക്കിപ്പോൾ ഒരു പ്രത്യയത്തെ പ്രതീതി ഉണ്ടാക്കുന്നുള്ളൂ. ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോൾ ഈ കേൾക്കുക എന്നുള്ളത്. മറ്റതൊക്കെ അപ്രസക്തമായി അല്ലെങ്കിൽ അപ്രധാനമായി അന്ധകരണത്തിൽ ഇപ്പം നിലകൊള്ളുകയാണ്. ഇപ്പം അപ്രധാനമായൊരു വൃത്തി മറ്റൊരു സമയത്ത് പ്രധാനമായിട്ട് പൊന്തി വരും, അത് വേറെ വിഷയം. ഇപ്പം പ്രധാനമായിട്ടുള്ളത് മറ്റൊരവസരത്തിൽ അപ്രധാനമായി താണു പോവും. ഇത് അന്ധകരണത്തിൽ സംഭവിക്കുന്നതാണ്. ആയിരക്കണക്കിന് എന്തെങ്കിലും ചില ഗോളാകാരമുള്ള വസ്തുക്കൾ, അതിനുള്ളിൽ അല്പം എയർ സ്പേസ് കൂടി ഉണ്ടായിരിക്കണം. ഒരു ജലാശയത്തിൽ ഒന്ന് ചിട്ട് കഴിഞ്ഞാൽ എല്ലാം ഉപരിതലത്തിൽ നിൽക്കില്ലല്ലോ, ഉപരിതലത്തിൽ ഒരു ലെയറേ നിൽക്കുള്ളൂ, ബാക്കിയുള്ളവർക്ക് അടിയിലുണ്ട്. അതിടക്കിടയ്ക്ക് ഇങ്ങനെ പൊന്തി വരുമ്പോൾ താണ് പോയി, പൊന്തി വരും താണു പോയി, അത് സ്വാഭാവികമായി സംഭവിച്ചോളും. അതുപോലെയാണ് നമ്മുടെ വൃത്തികൾ അന്ധകരണത്തിൽ പൊന്തിന്താണും കളിക്കുന്നതാണ്. അപ്പോൾ ഏത് വൃത്തിയാണോ പ്രതീതിക്ക് കാരണമാകുന്നത് അത്തരം വൃത്തിയെ മാത്രമേ നമ്മൾ പ്രത്യയം എന്ന് പറയാറുള്ളൂ. അതെ, ഒരു പ്രതീതിയെ ഉണ്ടാക്കണം, അതുന്ന ആളാണ്, ഒരു പ്രതീതി ഉണ്ടാക്കി, അപ്പോൾ പ്രത്യയമായി. അങ്ങനെയുള്ള പ്രത്യയങ്ങൾ, അത് തന്നെ അനേകം ഉണ്ടാവുമല്ലോ, ഒന്ന് മാത്രമല്ല. അങ്ങനെയുള്ള പ്രത്യയങ്ങളുടെ നൈരന്തര്യം ഉണ്ടാവുക, ഇതര വിപരീത വൃത്തിയില്ലാതെ ഒറ്റ തത്വം മാത്രം അനുസന്ധാനം ചെയ്യുന്ന അവസ്ഥ, അതാണ് ആത്മപ്രത്യയ സന്താന അവിച്ഛേദ ഭിന്നജാതീയ പ്രത്യയ അന്തരഖിലീകൃത. ഭിന്നജാതീയങ്ങളായ പ്രത്യയങ്ങൾ ഒട്ടും തന്നെ ഇല്ലാത്ത, ഭിന്നജാതീയങ്ങളായ പ്രത്യയങ്ങളെ കൊണ്ടുള്ള അന്തരങ്ങൾ തടസ്സങ്ങൾ തീർത്തും ഇല്ലാതാക്കപ്പെട്ട, വേറൊരു ചിന്തയും മനസ്സിലില്ല. ഓംകാരം, ഓംകാരത്തിൽ മാത്രം ഘടിച്ച മനസ്സിൻ്റെ അവസ്ഥ. നിർവാദസ്ഥ ദീപശിഖ സമഹ, കാറ്റില്ലാത്തിടത്തെ ദീപശിഖ പോലെ. ദീപശിഖ, ദീപം ജ്വലിപ്പിച്ച് വെച്ചാൽ അതിങ്ങനെ ഇളകിക്കൊണ്ടേയിരിക്കും. എന്നാൽ ഒരല്പവും കാറ്റില്ലാത്തിടത്തോ, വായുണ്ട്, വായു സഞ്ചാരമില്ല, അല്പവും വായു സഞ്ചാരമില്ലാത്തിടത്ത് അതൊരേറ്റ ധാരയായിട്ട് ജ്വലിക്കും ദീപശിഖ. പല സ്ഥലത്തും നമ്മൾ ഈ കടാവിളക്കുകളൊക്കെ വയ്ക്കാറുണ്ട്, അതിന് ചുറ്റും വായു സഞ്ചാരത്തെ തടസ്സപ്പെടുത്താറുണ്ട്, ഒറ്റ ധാരയായിട്ട് ജ്വലിക്കും. അത് നോക്കുന്ന തന്നെ ഒരു സുഖ,
അതുപോലെയാവണം തൻ്റെയും മനസ്സെന്ന് ഒരു സൂചന അവിടുന്ന് ലഭിക്കും. ഇപ്പോൾ കുഞ്ഞുങ്ങളെപ്പോലെയോ വാനരന്മാരെ പോലെയൊക്കെയാണ് മനസ്സ്. അത് ദീപശിഖ പോലെ, ഏത് ദീപശിഖ പോലെ? നിർവാദസ്ഥമായ ദീപശിഖ, കാറ്റില്ലാത്തടത്ത ദീപശിഖ, നിർവാദസ്ഥ ദീപശിഖ സമഹ അഭിധ്യാന ശബ്ദാർത്ഥ. ഇങ്ങനെയുള്ള അന്ധകരണത്തിൻ്റെ സ്ഥിതിക്കാണ് അഭിധ്യാനം എന്ന് പറയുന്നത്. ഇപ്രകാരം ഓങ്കാരത്തിൽ ആര് അഭിധ്യാനം ചെയ്യുന്നുവോ, എപ്പോ സ്വാമി എനിക്ക് ഈ അഭിധ്യാനം, സ്വാമി പറഞ്ഞ ലക്ഷണങ്ങളോടുള്ള അഭിധ്യാനം എനിക്ക് കിട്ടാറുണ്ട്, എപ്പോ ദിവസം ഞാനൊരു അരമണിക്കൂർ രാവിലെ ജപമൊക്കെ ചെയ്ത് ഇരുന്ന് കഴിഞ്ഞാൽ ഒരു 5 മിനിറ്റ് ഈ അഭിധ്യാനം എനിക്ക് കിട്ടാറുണ്ട്. വളരെ സന്തോഷം ഭാഗ്യവാന്മാർ. അത്രയെങ്കിലും ഏകാഗ്രത ഉണ്ടെങ്കിൽ അത് ഉത്കൃഷ്ടതപമാണ്. എന്നാൽ അത് കഴിയുമ്പോഴത്തേക്കോ, അത് കഴിയുമ്പോഴത്തേക്ക് കുട്ടി അവിടുന്ന് കരഞ്ഞു, ഭർത്താവ് ഇരുന്ന് ചിരിച്ചു, അവിടുന്ന് മറ്റേതുണ്ടായി, ഇവിടുന്നതുണ്ടായി, ഓഫീസിൽ പോകേണ്ട ചിന്തയായി, മറ്റേതായി, മറിച്ചതായി, പലതായി. അതെ, കഴിഞ്ഞു അഭിധ്യാനം, കഴിഞ്ഞു. ഇനി അഭിധ്യാനം എപ്പോളാ? നാളെ. ഇതല്ല പ്രായണാന്തം, മരണം വരെ ഈ ഒരു ഒരു ഓങ്കാരത്തിൽ തന്നെ ആര് കഴിയുന്നുവോ. ഭാഷ്യകാരനോട് പറയാണ്, നമ്മൾ ഭാഷ്യം പഠിക്കുന്നില്ല മൊത്തം, എങ്കിൽ ഈ ഭാഗം ഒന്ന് സൂചിപ്പിക്കുകയാണ്. സത്യബ്രഹ്മചര്യ അഹിംസ അപരിഗ്രഹ ത്യാഗ സന്യാസ ശൗച സന്തോഷ അമാവ അമായാവിത്വാദ്യ അനേക യമ നിയമ അനുഗൃഹീത. വെറുതെ ഇങ്ങനെ ഓങ്കാരം ധ്യാനിച്ചിരിക്കുക മാത്രമല്ല, സത്യം പാലിക്കുന്നു ജീവിതത്തിൽ, ബ്രഹ്മചര്യം പാലിക്കുന്നു, അഹിംസ പാലിക്കുന്നു, അപരിഗ്രഹം പാലിക്കുന്നു, ത്യാഗമുണ്ട്, സന്യാസമുണ്ട്, ശൗചമുണ്ട്, സന്തോഷമുണ്ട്, അമായാവിത്വമുണ്ട്. ഇങ്ങനെയുള്ള അനേക യമനിയമങ്ങളാൽ അനുഗ്രഹിക്കപ്പെട്ടവനാണ്. ഇങ്ങനെയുള്ള അനേക യമനിയമങ്ങളെ പരിപാലിക്കുന്നവനാണ്. അങ്ങനെയുള്ള ആള് യാവജീവവ്രതധാരണ, ജീവിതകാലം എത്ര ഉണ്ടോ അത്രയും ഞാൻ ഓങ്കാരോപാസന ചെയ്യും എന്ന ഭാവനയോടുകൂടി ചെയ്യുകയാണ്. ഇത് ഒക്കെ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം നമുക്ക് ചിലപ്പോൾ നമ്മൾ അസത്യം പറയും, ചിലപ്പോൾ ബ്രഹ്മചര്യം തെറ്റിക്കും, ചിലപ്പോൾ ഹിംസ ചെയ്യും, ചിലപ്പോൾ പരിഗ്രഹം ചെയ്യും, ചിലപ്പോൾ ത്യാഗം ഉണ്ടാവില്ല, എന്താ പറയുക, സംഗ്രഹം ഉണ്ടാവുക, ചിലപ്പോൾ യമനിയമങ്ങളൊന്നും പാലിക്കില്ല, ഇങ്ങനെയൊക്കെ ഉണ്ടാവും. ചിലപ്പോൾ അതൊക്കെ പാലിക്കുകയും ചെയ്യും. അങ്ങനെയല്ല, ഇതിനാലൊക്കെ അനുഗ്രഹിക്കപ്പെടുന്നവൻ. അങ്ങനെയുള്ള ആൾ ഏത് ലോകത്തെയാണ് ജയിക്കുന്നത്? ജ്ഞാനകർമ്മങ്ങളെ കൊണ്ട് നേടാൻ പറ്റുന്ന അനേക ലോകങ്ങളുണ്ട്, അതിലേത് ലോകത്തെയാണ് ഇയാൾ പ്രാപിക്കുന്നത്? ഇതാണ് ചോദ്യം. ചോദ്യം വ്യക്തമാണല്ലോ ഇല്ലേ? അതെ. തസ്മൈ സഹോവാച ഏതദ്വൈ സത്യകാമ പരം ചാപരം ച ബ്രഹ്മയദോങ്കാര തസ്മാത് വിദ്വാൻ ഏതേനൈവായതനേന ഏകതരമന്വേതി. ഏതദ്വൈ സത്യകാമ, ഹേ സത്യകാമ, വിളിക്കുകയാണ്, പേര് വിളിക്കുകയാണ്, ഹേ സത്യകാമ. ഏതദ്വൈ പരം ച അപരം ച ബ്രഹ്മ, ഇത് തന്നെയാകുന്നു വൈ നിശ്ചയമായും പരം ച അപരം ച ബ്രഹ്മ, പരബ്രഹ്മവും അപരബ്രഹ്മവും. ഏത്? യത് യാതൊന്നാണോ ഓങ്കാരഹ, ഓങ്കാരം. ഓങ്കാരം എന്താന്ന് ചോദിച്ചിട്ടില്ല ശിഷ്യൻ. ഓങ്കാരത്തെ മരണപര്യന്തം ഉപാസിക്കുന്ന ആൾക്ക് ലഭിക്കുന്ന ലോകങ്ങളെയാണ് ചോദിച്ചത്. പക്ഷേ ഏതെങ്കിലും ഒന്നിനെപ്പറ്റി ഒരു ആവശ്യം പറഞ്ഞാൽ അതിന് പറഞ്ഞു കൊടുക്കുന്ന ആളല്ല വിദ്വാൻ, അതിനെ സംബന്ധിക്കുന്ന നാനാവശ്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നവനാണ്. ഇത് നമ്മൾ പറഞ്ഞു കേട്ടൊരു വിവരമുണ്ട്, കണ്ടിട്ടില്ല, കാണണമെന്ന് ആഗ്രഹമുള്ളൊരു വിഷയമാണ്. അതായത് പണ്ട് EMS നമ്പൂതിരിപ്പാട് ഭരിക്കുന്ന കാലത്ത്, അന്നാണ് കേരളത്തിൽ ആദ്യമായി സർക്കാർ നേരിട്ട് മദ്യവിൽപ്പന ആരംഭിക്കുന്നത്. അപ്പോൾ റാക്ക് ഷോപ്പുകൾക്ക് ലൈസൻസ് കൊടുക്കണം, അതുവരെ ഇല്ല. അപ്പം ഇതിന് ഒരു പഠനത്തിന് ഏർപ്പാട് ചെയ്തു അത്രേ ആദ്യമായിട്ട്. അന്ന് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിൽ ഉണ്ടായിരുന്ന IRS ഇന്ത്യൻ റവന്യൂ സർവീസിലുണ്ടായിരുന്ന നമ്മുടെ ഹരിജയന്തൻ നമ്പൂതിരിപ്പാടിനെയാണ് അത്ര ചുമതലപ്പെടുത്തിയത്. ഹരിജയന്തൻ നമ്പൂതിരിപ്പാട് ആരാന്നാ വിചാരിച്ചേ? വേദാംഗ വിഷയങ്ങളിൽ പാരംഗതനാണ്, ഉത്തമ വേദപണ്ഡിതൻ മാത്രമല്ല
വേദാംഗങ്ങളിൽ അദ്ദേഹത്തിൻ്റെ അറിവ് അദ്വിതീയമാണ്. ഇപ്പോഴുണ്ട് ജ്യോതിഷത്തിൽ അദ്വിതീയ ജ്ഞാനമാണ്. ജ്യോതിഷത്തിലെ ദശാധ്യായിക്ക് ഉത്തമ വ്യാഖ്യാനം എഴുതിയ ആചാര്യനാണ്. ഇപ്പോഴുണ്ട് 90 വയസ്സായി, കോഴിക്കോടുണ്ട്. അപ്പോൾ ഇദ്ദേഹത്തെയാണ് അത്രത് ചുമതലപ്പെടുത്തിയത്. ഇദ്ദേഹം ഒരു റിപ്പോർട്ട് കൊടുത്തു അത്രേ, നമ്മൾ പറഞ്ഞു കേട്ടതാണ്. വേദത്തിൽ ആരംഭിച്ചിട്ട് വേദത്തിൽ എത്ര തരം മദ്യങ്ങളുണ്ട്, ഓരോ മദ്യത്തിൻ്റെ ഗുണവും ദോഷവും എങ്ങനെയാണ്, മദ്യം കൊണ്ടുള്ള ഗുണം എന്തൊക്കെയാണ്, മദ്യം കൊണ്ടുള്ള ദോഷം എന്തൊക്കെയാണ്, മദ്യവിപണനം കൊണ്ടുള്ള ഗുണം എന്താണ്, മദ്യവിപണനം കൊണ്ടുള്ള ദോഷം എന്താണ്, ഏതൊക്കെ തരത്തിൽ മദ്യങ്ങളാവാം, ഇങ്ങനെ വേദത്തിൽ തുടങ്ങി വൈദിക ശാസ്ത്രങ്ങളിലൂടെ കടന്നു വന്ന് ഇതിഹാസ പുരാണങ്ങളിലൂടെ കടന്ന് ഈ വർത്തമാനകാലം വരെ എത്തിച്ചിട്ടുള്ള റിപ്പോർട്ടാണത്രേ. ഈ റിപ്പോർട്ട് ഏതോ ഷെൽഫിൽ പൊടി പിടിച്ച് കിടക്കുന്നുണ്ട്. നമ്മളിന്നാൾ ഒരു വിദ്വാനായിട്ട് സംസാരിച്ചപ്പോൾ ഇത് പബ്ലിഷ് ചെയ്യാൻ എന്താ വഴി, പബ്ലിഷ് ചെയ്യാൻ വകുപ്പില്ല അത്രേ, പബ്ലിഷ് ചെയ്യാൻ ഇദ്ദേഹത്തിന് ആവശ്യപ്പെടാൻ എന്തോ ഉണ്ടെന്ന് ഞാൻ കൊടുത്ത റിപ്പോർട്ടായതുകൊണ്ട്. എന്നാലും ഗവൺമെൻറ്റിൻ്റെയാണ് ഇത്. പബ്ലിഷ് ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ ഏറ്റവും നല്ലൊരു ഉത്തമ ഗ്രന്ഥമായിരിക്കും ആ കേൾക്കുന്നത്, മദ്യസംബന്ധിയായിട്ട്. പ്രത്യേകിച്ച് ഇന്ന് വളരെ പ്രസക്തമായി. നീ മദ്യവിവാദം കൊടുമ്പിരി കൊള്ളുകയാണല്ലോ, അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടോ എന്ന് ചോദിച്ചിട്ടില്ല, ചോദിച്ചു നോക്കണം. പക്ഷേ അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടാവാൻ സാധ്യതയില്ല, അദ്ദേഹത്തിനൊക്കെ അപ്പുറത്തുള്ളൊരു മനുഷ്യരാണ്. ശുദ്ധ സാത്വികനാണ്. അപ്പോൾ എന്താ സംഭവം എന്ന് ചോദിച്ചാൽ, മദ്യം വിൽക്കുന്നത് എങ്ങനെ, അതിനുള്ള സംവിധാനം എങ്ങനെ ഉണ്ടാക്കണമെന്നേ ഗവൺമെൻറ് ചോദിച്ചിട്ടുള്ളൂ. അതിന് മദ്യം തുടങ്ങിയിട്ട് മുഴുവൻ പറഞ്ഞിരിക്കുക, അതാണ് ആ വിദ്വാൻമാരുടെ ലക്ഷണം. അപ്പോൾ ഇവിടെ ശിഷ്യൻ ചോദിച്ചത് മാത്രം പറഞ്ഞു കൊടുത്താൽ മതി, ആ ഗുരു വേണോ? സീതയെ കണ്ടെത്താൻ പറഞ്ഞയച്ചു ഹനുമാനെ. ഹനുമാൻ സീതയെ കണ്ടെത്തി തിരിച്ചു പോന്നാൽ ഹനുമാൻ എന്ത് കേമത്തം? അവിടെ ഹനുമാൻ തൻ്റെ അടയാളം ഉണ്ടാക്കി വെച്ചിട്ടാണ് പോകുന്നത്. ലങ്കയുടെ 10 നശിപ്പിച്ചു, പുത്രനെ കൊന്നു, സർവരെ കൊണ്ട് ചിന്തിപ്പിച്ചു, ദൂതൻ ഇങ്ങനെയാണെങ്കിൽ ആളെങ്ങനെ ഉണ്ടാവും എന്ന്, എന്നിട്ടാണ് പോകുന്നത്. കാലം മാറി, ഇന്നിപ്പോൾ രാവണൻ കേമനും രാമൻ മോശക്കാരനൊക്കെയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നലെ സന്ദർഭവശാൽ നമ്മൾ സാധാരണ ടി വി ഒന്നും കാണാറില്ല. എവിടുന്ന ടി വി കാണുന്നത്? ടി വി ഒന്നും കാണില്ല. എവിടെയെങ്കിലുമൊക്കെ വീട്ടിൽ പോകുമ്പോൾ അവിടെ ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ കാണും, അത്രയേ ഉള്ളൂ. അപ്പം ഇന്നലെ സന്ദർഭവശാൽ അമൃത ടി വിയിൽ രാമായണം കാണാനിടയായി. അപ്പോൾ അതിൽ കേട്ട് നോക്കുമ്പോൾ രാവണനാണ് ഏറ്റവും കേമൻ. രാവണനെ പോലെ തപസ്സിയില്ല, രാവണനെ പോലെ ഭക്തനില്ല, രാവണനെ പോലുള്ള ഉപാസകനില്ല, രാവണനെ പോലുള്ള സത്യസന്ധനില്ല. സർവോപരി അതിൽ അവതരണം ചെയ്ത അമ്മ പറയുകയാണ്, ഈ രാവണൻ്റെ അടുത്ത് താമസിച്ചിട്ട് സീത അപമാനിക്കപ്പെടാണ്ട് രക്ഷപ്പെട്ടെങ്കിൽ രാവണൻ എത്ര ഉത്കൃഷ്ടനാണ്, രാവണൻ മഹാനാണ്. പറഞ്ഞ് കേട്ട് നോക്കുമ്പോൾ രാമനാപ്പം മോശക്കാരൻ. അല്ല, എന്താ ചെയ്യാന്നാലോചിച്ചു. ഇന്നലെ കണ്ടതാ, ആ സീതയെ രാവണൻ ഉപദ്രവിക്കാതിരുന്നത് രാവണൻ്റെ കേമത്വം കൊണ്ടല്ല, രാവണന് ശാപമുണ്ട്. ഇനിമേലിൽ ഒരു സ്ത്രീയെ അവളുടെ സമ്മതമില്ലാതെ പ്രാപിച്ചാൽ നിന്റെ തല പൊട്ടിത്തെറിച്ചു പോകുമെന്ന് ശാപമുണ്ട്. അത് വാൽമീകി രാമായണത്തിൽ സ്പഷ്ടമായി പറഞ്ഞിട്ടുണ്ട്. ഒന്നല്ല രണ്ട് ശാപമുണ്ട്. എന്നിട്ട് ഇത് മറച്ചു വെച്ചിട്ട് സീത അപമാനിക്കപ്പെടാഞ്ഞത് രാവണൻ്റെ ഉത്കൃഷ്ടതയാണെന്ന് പറഞ്ഞാൽ രാമൻ വില്ലനും രാവണൻ ഹീറോ ആയില്ലേ? എന്ത് ചെയ്യും? അറിയാത്തത് പറയാൻ നിൽക്കരുതല്ലോ, അറിയാത്തത് പറയാതിരിക്കുക എന്നൊരു ഔചിത്യം വേണ്ടേ? അല്ല, അതുകൊണ്ട് ഇനി ഒരു ഇപ്പോൾ ഒരു ഏതൊരു ഒരു മാസികയാണ്, ആ മാസികയിൽ എഡിറ്റർ എപ്പോഴും ഫ്രണ്ട് പേജിൽ എഴുതും, ഇതിലെഴുതിയ ആർട്ടിക്കിൾസ് എഴുതിയയാളുടെ മാത്രം ഉത്തരവാദിത്വത്തിലുള്ളതാണ്, ഞങ്ങളതല്ലാന്ന് എഴുതും. എങ്കിൽ പോലും അതിൽ പബ്ലിഷ് ചെയ്യുന്നതിനായൊക്കെ ഉത്തരവാദിത്വം ഉണ്ട്. പൊട്ടത്തരം ഒരാൾ എഴുതി വിട്ടാൽ അതിൽ പബ്ലിഷ് ചെയ്യരുത്. അതുകൊണ്ടാണല്ലോ
തൃശ്ശൂർ ജില്ലയിൽ രണ്ട് കോളേജുകളിലെ പ്രിൻസിപ്പൽമാരെ അറസ്റ്റ് ചെയ്തത്. കാരണം കോളേജ് മാഗസിനിൽ വളരെ മോശമായിട്ട് നരേന്ദ്രമോദിയെക്കുറിച്ച് വൃത്തികെട്ട ഭാഷയിൽ ലേഖനങ്ങൾ വന്നു. നമ്മുടെ പ്രധാനമന്ത്രിയെക്കുറിച്ചാണ്. അപ്പോൾ പ്രിൻസിപ്പൾ പറഞ്ഞു, ഞാൻ ഉത്തരവാദിയല്ല, സ്റ്റുഡൻ്റ് എഡിറ്റർ ഉണ്ട്. കോടതി വിധിച്ചു സ്റ്റുഡൻ്റ് എഡിറ്റർ അല്ല. സ്റ്റുഡൻ്റ് എഡിറ്റർ ആണെങ്കിലും അതിന് മുകളിൽ നിങ്ങളുണ്ട്. അത് തെറ്റായ ഒന്നും ഇതിൽ പബ്ലിഷ് ചെയ്ത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് ഉത്തരവാദിത്തമുണ്ട്. പക്ഷേ ജയിലൊന്നും അടച്ചില്ല, ഫൈനേ കെട്ടിയുള്ളൂ. അത് മതി, എന്നാലും ശിക്ഷിച്ചുല്ലോ. അതെപ്പോഴും ശ്രദ്ധിക്കണം. അപ്പോൾ ടി വി അവതരണം ചെയ്യുന്ന ആൾ വിഡ്ഢിത്തം പറഞ്ഞാൽ അതിന് മുകളിലൊരാളുണ്ടാവണ്ടേ? ഒരു എഡിറ്റോറിയൽ ബോർഡ് ഉണ്ടാവണ്ടേ? ഇല്ലെങ്കിൽ ടി വി ചാനലാവുമോ? അപ്പോൾ ഇതൊക്കെയാ വിഷയങ്ങൾ, ഇതൊക്കെ വലിയ പ്രശ്നമാണ്. കാരണം അതൊരു സന്ദേശമാണ് സമൂഹത്തിന് നൽകുന്നത്. അത് മുമ്പ് സുകുമാർ അഴീക്കോട് പറഞ്ഞിട്ടുണ്ടെങ്കിലും അതുപോലെയല്ല അമൃത ടി വി പറയുമ്പോൾ മാറ്റമുണ്ട്. സുകുമാർ അഴീക്കോട് പറഞ്ഞിട്ടുണ്ട് ഇതേ വിഷയം ഇതന്നെ. പക്ഷെ സുകുമാർ അഴീക്കോട് പറഞ്ഞാൽ നമ്മൾ അത്രയും മാനിക്കൂ. പക്ഷെ അമൃത ടി വി പറയുമ്പോൾ അത് ഒരു മാറ്റമുണ്ട്. എന്തായാലും തിരക്കുകൾ, എന്നാലും കണ്ടോണ്ട് പറഞ്ഞു മാത്രം. അതുകൊണ്ട് അവരെ നിന്ദിക്കേണ്ട ആവശ്യം നമുക്കില്ല, അവരെ വന്ദിക്കേണ്ട ആവശ്യവും നമുക്കില്ല. വസ്തുനിഷ്ഠമായിട്ട് കാര്യങ്ങൾ പറയുന്നു, അത്രയേ ഉള്ളൂ. ഏതായാലും കൊള്ളാം. അപ്പോൾ ചോദിച്ചത് പറയാൻ ഗുരുനാഥം വേണ്ട, ചോദിച്ചതിനധികം പറയാനേ ഗുരുനാഥം വേണ്ടു. അതുകൊണ്ട് ഗുരുനാഥം പറയാണ്, ഹേ സത്യകാമ, അല്ലയോ സത്യകാമ, ഈ ഓങ്കാരം ഉണ്ടല്ലോ, നീ ചോദിച്ച ഓങ്കാരം നീ മനസ്സിലാക്കൂ. അത് പരബ്രഹ്മവുമാണ് അപരബ്രഹ്മവുമാണ്. ഇത് ചോദിക്കാത്ത വിഷയമാ. അത് പരബ്രഹ്മവുമാണ് അപരബ്രഹ്മവുമാണ്. വേദത്തിൽ സർവവ്യാപിയായി നിൽക്കുന്ന തത്വം ഓങ്കാരമാണ്. വേദം ആരംഭിക്കുന്നത് ഓങ്കാരത്തിലാണ്, വേദം മുന്നോട്ട് പോകുന്നത് ഓങ്കാരത്തിലൂടെയാണ്, വേദം അവസാനിക്കുന്നത് ഓങ്കാരത്തിലാണ്. സർവേ വേദ യത്പദ മാമനന്തി തപാംസി സർവാണി ച യദ്വദന്തി യദിച്ഛന്തോ ബ്രഹ്മചര്യം ചരന്തി തത്തേ പദം സംഗ്രഹേണ ബ്രവീമി ഓം ഇത്യേതത്. സർവേ വേദാഹ, എല്ലാ വേദങ്ങളും, സംഹിത, ബ്രാഹ്മണം, ആരണ്യകം, ഉപനിഷത്ത് എന്നീ ഭാഗങ്ങളോടുകൂടിയ കഠോപനിഷത്ത്, ഋഗജു സാമ അഥർവ ഭേദങ്ങളിലുള്ള അനേക ശാഖാഭേദങ്ങളിൽ വിഭക്തമായ ശിക്ഷ, കൽപ്പം, വ്യാകരണം, നിരുക്തം, ഛന്ദസ്, ജ്യോതിഷം എന്നീ അംഗങ്ങളോടുകൂടിയ ആയുർവേദം, ധനുർവേദം, സ്ഥപത്യവേദം, ഗാന്ധർവവേദം, അർത്ഥശാസ്ത്രം എന്നീ അനുബന്ധങ്ങളാൽ അനുബന്ധങ്ങളായ സകല വേദങ്ങളും ഏതൊരു തത്വത്തെയാണോ വിസ്തരിക്കുന്നത്, സർവേ വേദാഹ യത് പദം, യാതൊരു പദത്തെ ആമനന്തി വിസ്തരിക്കുന്നുവോ, തപാംസി സർവാണിച്ച യത് വദന്തി, എല്ലാ തപസ്സുകളും യാതൊന്നിനെയാണോ ലക്ഷ്യമായി പറയുന്നത്, എല്ലാ തപസ്സുകളും യാതൊന്നിനെ ലക്ഷ്യമായി പറയുന്നുവോ, തപസ്സുകളുടെ ലക്ഷ്യമായിട്ട്, ഏത് ഇച്ഛന്തഹ, യാതൊന്നിനെ ഇച്ഛിക്കുന്നവരായിട്ട് ബ്രഹ്മചര്യം ചരന്തി, ബ്രഹ്മചാരികൾ ബ്രഹ്മചര്യവ്രതത്തിൽ കഴിയുന്നുവോ. സർവശാസ്ത്രങ്ങളുടെയും സാരം, സർവസാധനകളുടെയും ലക്ഷ്യം തത്പദം, ആ പദത്തെ, തേ നിനക്ക്, നിന്നോട്, സംഗ്രഹേണ ചുരുക്കത്തിൽ, ബ്രവീമി ഞാൻ പറയുന്നു, ഓം ഇത്യേതത്, ഓം എന്നുള്ളതാണത് എന്ന് പറയുമ്പോൾ ഓംകാരം സർവവേദസാരമാണ്. വേദത്തിൽ പരം അപരം തത്വങ്ങൾ ഒരുപോലെ പ്രതിപാദിക്കപ്പെട്ടിട്ടുണ്ട്. അപരം അത്ര പരമല്ലാത്തത്. പരമോ സർവാധിഷ്ഠാനം, സർവകാരണം, സർവാശ്രയം, സർവനിധനം, എന്ത് പേര് പറഞ്ഞാലും ഒന്നുമില്ല. ഇന്ദ്രിയങ്ങൾക്കും
മനസ്സിനും ബുദ്ധിക്കും എല്ലാം അതീതമായി ഉപരിയായി യാതൊരു പരമമായ സത്യമുണ്ടോ? പരം, നിർഗുണം, നിരാകാരം, എന്ത് പേര് വേണിച്ചാൽ പറഞ്ഞോളൂ. യതോ വാചോ നിവർത്തന്തേ, എവിടുന്നാണോ വാക്കുകൾ പിന്തിരിയുന്നത് മനസ്സിനോടുകൂടെ, ഏത് വാച അനഭ്യുതിതം, യാതൊന്ന് വാക്കിനാൽ അപ്രകാശിതമാണോ? ഇന്നത്തെ ചക്ഷുർ ഗച്ഛതി ഇത്യാദി വാക്യങ്ങൾ ഓർമ്മിക്കുക. അപ്പോൾ സർവപ്രമാണ പ്രമേയ വ്യവഹാരങ്ങൾക്കും ഉപരിയുള്ള പരം, അതിനെ സംബന്ധിച്ചാണ് ന വിദ്മോ ന വിജാനീമോ യഥൈതത് അനുശിഷ്യാതെന്ന് പറഞ്ഞത്. ഇതിനെ എങ്ങനെയാ ഉപദേശിച്ച് തരേണ്ടതെന്ന് നമുക്കറിയില്ല. അങ്ങനെ വാക്കിന് ഉപദേശ വ്യവഹാരത്തിന് അപ്പുറത്തുള്ളത് പരം. അവിടെ സൃഷ്ടിസ്ഥിതി സംഹാരാദികൾ ഒന്നും ചിന്തിക്കേണ്ടതില്ല. അവിടെ മായയോ മായാ കാര്യങ്ങളെയോ ചിന്തിക്കേണ്ടതില്ല. ആ പരമമായ സത്യം, അതിനെ ഓങ്കാരം അർത്ഥമാക്കുന്നു. ഓം ഇതി ബ്രഹ്മ, ഓം ഇത്യേകാക്ഷരം ബ്രഹ്മ. എത്ര ശ്രുതി സ്മൃതി വാക്യങ്ങളാണ്! ഓം ബ്രഹ്മമാകുന്നു. എന്നിട്ട് പറയുന്നു ഇത് തന്നെയാണ് അപരം, പരമല്ലാത്തത്, ഗുണങ്ങളോടുകൂടിയത്, മായായുക്തമായത്, കാര്യകാരണ ബന്ധത്തോടു കൂടിയത്, ഈ പ്രപഞ്ച സൃഷ്ടി സങ്കല്പിക്കുന്നത് അതിനായിക്കൊണ്ട് തന്നിൽ തന്നെയുള്ള അനന്യശക്തിവിശേഷമായ മായയെ പ്രകടമാക്കുന്നത്, ആ പ്രകടമായ മായയോട് ചേർന്ന് കാര്യത്തെ ചെയ്യുന്നത്, വ്യത്യസ്ത ഈശ്വരഭാവങ്ങളിൽ വർത്തിക്കുന്നത്, ജഗത്ത്, ജീവൻ, ഈശ്വരൻ എന്നീ വകഭേദങ്ങളിലൊക്കെ പ്രകാശിക്കുന്നത്, എന്ത് പേര് പറഞ്ഞാലും ഒന്നുമില്ല, അപരബ്രഹ്മം. അതാണ് ഉപനിഷത്ത് വർണ്ണിക്കുന്നത്. അപരം, ഓമിത്യേകാക്ഷരം ഇതം സർവം, ആ ഈ കാണാകുന്ന സകലവും ഓംകാരമാണ്. ശ്രദ്ധിക്കുക. അപ്പം എല്ലാം ഈശ്വരൻ്റെ പേരോങ്കാരമാണ്, ഈശ്വരൻ്റെ പേരോങ്കാരമാണ്. അപ്പം പരബ്രഹ്മവും ഓങ്കാരം തന്നെ, അപരബ്രഹ്മവും ഓങ്കാരം തന്നെ. പരം ചപരം, മായായുക്തമായതും മായാരഹിതമായതും കാര്യകാരണ ബന്ധമുള്ളതും നിഷ്കാരണമായതും എല്ലാം ഓങ്കാരമാകുന്നു. ഹേ സത്യകാമ, ഓങ്കാരത്തിൽ സകലം അടങ്ങിയിട്ടുണ്ട്. ഓങ്കാരത്തിൻ്റെ വ്യാഖ്യാനത്തിലേക്ക് പോയി കഴിഞ്ഞാൽ അത് അത്ഭുതകരമായൊരു ഒരു ഒരു വിഷയമാണ്. കാരണം ആ ഉ മ എന്ന മൂന്ന് വർണ്ണങ്ങൾ ചേർന്ന് ആ അധികം ഉ ഓ അധികം മ ഓ മ കഴിഞ്ഞോ? ഇല്ല. അതിനുശേഷം അവാച്യമായ ധ്വനി തരംഗങ്ങളുണ്ട്, അതുകൂടി ചേരുമ്പോഴാണ് ഓം. അകാരത്തിൻ്റെയും ഉകാരത്തിൻ്റെയും അകാരത്തിൻ്റെയും അർത്ഥങ്ങളെ ചിന്തിച്ചാൽ എന്തെല്ലാം ത്രിതത്വങ്ങളുണ്ടോ അതൊക്കെ അർത്ഥമാക്കും. ദേവന്മാരെ എടുത്താൽ ബ്രഹ്മാ വിഷ്ണു രുദ്രന്മാരെന്ന് പറയണം. ഗുണങ്ങളെ എടുത്താൽ സത്വരജസ്തമോ ഗുണങ്ങളെന്ന് പറയണം. അവസ്ഥകളെടുത്താൽ ജാഗ്രത സ്വപ്ന സുഷുപ്തികളെന്ന് പറയണം. അവസ്ഥാഭിമാനികളെ എടുത്താൽ വിശ്വതൈജസ പ്രാജ്ഞന്മാരെന്ന് പറയണം. ലോകങ്ങളെടുത്താൽ ഊർധ്വ മധ്യം അധോ ലോകങ്ങളെന്ന് പറയണം. ഇങ്ങനെ എന്തെല്ലാം ത്രിതത്വങ്ങളുണ്ടോ അതെല്ലാം ആ ഉ മ എന്നുള്ള അംഗാക്ഷരങ്ങളെ കൊണ്ട് അർത്ഥമാക്കും. ഈ മൂന്നിനുപരി യാതൊരു സ്വരൂപമാകുന്ന ചതുർത്ഥമുണ്ടോ, നാലാമത്തത്? നാലാമത്തതെന്ന് പറഞ്ഞ അവസ്ഥയല്ല,
മൂന്നിനുപരിയുള്ളത് എന്നർത്ഥത്തിലാണ് നാലെന്ന് പറയുന്നത്. അല്ലാതെ നാലവസ്ഥയില്ല. ജാഗ്രത്, സ്വപ്നം, സുഷുപ്തി മൂന്നവസ്ഥകളുണ്ട്. തുരിയം അവസ്ഥയല്ല, തുരിയം സ്വരൂപമാണ്. അവാച്യമായ ധ്വനി തരംഗങ്ങൾ അതിനെ ലക്ഷ്യമാക്കും. ഇങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ ഓങ്കാരാർത്ഥ നിരൂപണം നമ്മളെ സർവവേദത്തിൻ്റെയും പരം താല്പര്യത്തിലേക്ക് എത്തിക്കും. മാണ്ഡവ്യോപനിഷത്തിൽ ചതുഷ്പാത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതെന്തുകൊണ്ട്? അയമാത്മാ ബ്രഹ്മ സ്വയമാത്മാ ചതുഷ്പാത് എന്നാണ്. ഈ ആത്മാവ് തന്നെ ബ്രഹ്മമാകുന്നു. സ്വയമാത്മാ ചതുഷ്പാത്, ആ ഈ ആത്മാവ് നാല് പാദങ്ങളോട് കൂടിയതാണ്. യാതൊന്നിനെ ബ്രഹ്മമെന്ന് നിർദ്ദേശിച്ചുവോ സഹ അവൻ അയമാത്മാ, ഈ ആത്മാ. അപ്പോൾ ബ്രഹ്മമെന്ന് നിർദ്ദേശിച്ച പരമസത്യം തന്നെ ഈ എന്ന ഭാവത്തെ പ്രാപിക്കുമ്പോൾ ചതുഷ്പാത്, നാല് പാദങ്ങളോട് കൂടിയതാണ്. അപ്പോൾ എന്താണ് നാല് പാദങ്ങൾ? കിം ഗവാമിവ, പശുക്കൾക്കൊക്കെ നാല് പാദങ്ങൾ എന്ന് പറയുന്നത് പോലെ ആത്മാവിന് നാല് പാദമാണോ? നാ അല്ല. കാർഷാപണവത് ഭാഷ്യകാരൻ പറയും. അതായത് നമുക്ക് കാർഷാപണം അക്കാലത്തെ ഏതൊരു നാണയത്തിൻ്റെ വിശേഷമാണ്. നമുക്ക് ഇന്നത്തെ കാലത്ത് എടുക്കാൻ വയ്യാട്ടുവാ. കുറച്ച് കൊല്ലം മുമ്പിലേക്ക് പോവാം, ഒരു കുറേ കൊല്ലങ്ങൾക്ക് മുമ്പിലേക്ക് പോവാം. കാലുറുപ്യ, കാലുറുപ്യ. എന്താണ് കാലുറുപ്പ്യയുടെ വില? ഇപ്പോൾ ചിലർ പറയും 25 പൈസ, ചിലർ പറയും 4 അണ. രണ്ടും ശരിയല്ല. സ്വാമി എന്താ വിഡിത്തം പറഞ്ഞ 4 അണയാണ് കാലുറുപ്യ? അല്ല, എന്നാ പിന്നെ പോട്ടെ, 24 പൈസയാണ് കാലുറുപ്യ. അല്ല, എന്താ കാലുറു 4 അണ 4 അണയാണ്, 4 അണകൾ 24 പൈസ, 24 ഓരോ പൈസകളാണ്. കാലുറുപ്യ അത് രണ്ടും അല്ല. കാലുറുപ്യ എന്ന് പറഞ്ഞാൽ ഒരു ഉറുപ്പികയുടെ 1/4. അതായത് സ്വതന്ത്ര മൂല്യം അതിനില്ല. 24 പൈസ എന്ന് പറഞ്ഞാൽ സ്വതന്ത്ര മൂല്യമുണ്ട്, 4 അണ എന്ന് പറഞ്ഞാൽ അതിന് സ്വതന്ത്ര മൂല്യമുണ്ട്. കാലുറുപ്യ എന്ന് പറഞ്ഞാൽ സ്വതന്ത്ര മൂല്യമില്ല. ഒരു രൂപയുടെ കാൽ ഭാഗം എന്നുള്ള ആപേക്ഷിക മൂല്യമേ ഉള്ളൂ. വ്യക്തമാണല്ലോ, അഭിപ്രായ വ്യത്യാസമില്ലല്ലോ. ഒരു കാലുറുപ്യ കൂടിയും കൂട്ടി ഇപ്പോഴോ 1/2 ഉറുപ്യ. 1/2 ഉറുപ്യക്ക് സ്വതന്ത്ര മൂല്യമുണ്ടോ? ഇല്ല. അതും പാദമാണ്, 2-ാമത്തെ പാദം. ഒരു കാലുറുപ്യം കൂടിയും കൂട്ടി 3/4 ഉറുപ്യ. ഇത് 3-ാമത്തെ പാദമായി. 1-ാം പാദം ആദ്യത്തെ കാല്, 2-ാം പാദം കൂടി ചേർന്നപ്പോൾ 1/2 ഉറുപ്യയായി, 3-ാം പാദം കൂടി ചേർന്നപ്പോൾ 3/4 ആയി. ഒരു കാലും കൂടി ഇപ്പോഴോ? ഇപ്പോൾ ഇത് 4-ാം പാദമാണോ? അല്ല, 1 പൂർണ്ണമായോ? 1 പൂർണ്ണമായി. അതുകൊണ്ട് ജാഗ്രത്, സ്വപ്നം, സുഷുപ്തി മൂന്നവസ്ഥകളുണ്ട്. അവയെ പാദങ്ങളെന്ന് പറയാം. മൂന്നിനുപരിയുള്ളത് പൂർണ്ണമാണ് തുരിയം. അതുകൊണ്ട് തുരിയം എന്ന് പറഞ്ഞാൽ 4-ാമത്തേത് എന്ന് പറഞ്ഞാൽ പൂർണ്ണമാണ്. അതുകൊണ്ടാണല്ലോ 4-ാമത്തതിനെ നിർവചിക്കുന്ന സന്ദർഭത്തിൽ അതുവരെ പാദങ്ങളായി നിർവചിച്ചതുപോലെ നിർവചിക്കാതെ ശാന്തം, ശിവം, അദ്വൈതം എന്ന് പറഞ്ഞിട്ടാണ് ചതുർത്ഥം എന്ന് പറയുന്നത്. ശാന്തവും ശിവവും അദ്വൈതവുമാണ്, മറ്റത് അദ്വൈതമല്ല. മറ്റത് കാല്, കാല്, കാല് തന്നെയാണ്. അപ്പോൾ ഇത് 4-ാമത്തത് മറ്റൊരു അവസ്ഥയാവുമോ എന്നൊരു സംശയം തോന്നിയാൽ അതിന് മറുപടിയാണ് ശിവം, ശാന്തം, അദ്വൈതം, ചതുർത്ഥം, മന്യന്തേ സ ആത്മാ സ വിജ്ഞേയ എന്ന് പറയുന്നത്. വ്യക്തമാണല്ലോ. അപ്പോൾ അങ്ങനെ പരവും അപരവും ഈ ഓങ്കാരം തന്നെയാണ്. അതുകൊണ്ട് ഓങ്കാരാർത്ഥം നല്ലപോലെ നിരൂപണം ചെയ്യപ്പെടേണ്ടതാണ്.
ഈ ഓങ്കാര ഉപാസനയെ വളരെ വിശദമായിട്ട് ഉപനിഷത്ത് ചർച്ച ചെയ്യുന്നുണ്ട്. ഇവിടെയല്ല, മറ്റു പല ഉപനിഷത്തുക്കളിലും വളരെ വിശദമായിട്ട് ഓങ്കാര ഉപാസനത്തെ പറയുന്നുണ്ട്. കാരണം ഓംകാരം സർവവേദസാരമാണെന്ന് പറഞ്ഞ കഠോപനിഷത്തിൽ തൊട്ടടുത്ത് പറയുന്നത് ഏതാലാലംബനം ശ്രേഷ്ഠം, ഏതാലംബനം പരം എന്നാണ്. ഈ ആലംബനം ശ്രേഷ്ഠമാണ്, ഈ ആലംബനം പരമാണെന്ന്, പരമമാണ്. അപ്പം ഈ ആലംബനം ശ്രേഷ്ഠമാണ്, ഈ ആലംബനം പരമമാണെന്ന് പറഞ്ഞാൽ ഈ ആലംബനത്തെ നീ പ്രാപിക്കുമെന്നർത്ഥം, ഈ ആലംബനത്തെ സ്വീകരിക്കുമെന്നർത്ഥം, ഇതിനെ ആശ്രയിക്കുമെന്നർത്ഥം. അങ്ങനെ ഓങ്കാരത്തെ ആശ്രയിക്കുന്നതാണ് പ്രണവോപാസന. മരണകാലം വരെ ഓംകാരത്തെ അഭിധ്യാനിക്കുന്ന ആൾ ഏത് ലോകത്തെ ജയിക്കും? സയദ്ദേകമാത്രമഭിധ്യായീത സതേനൈവ സംവേദിത തൂർണമേവ ജഗത്യാം അഭിസമ്പദ്യതേ തമൃചോ മനുഷ്യലോകമുപനയന്തേ സ തത്ര തപസാ ബ്രഹ്മചര്യേണ ശ്രദ്ധയാ സമ്പന്നോ മഹിമാനമനുഭവതി. സയദ്ദേകമാത്രമഭിധ്യായീത സതേനൈവ സംവേദിത തൂർണമേവ ജഗത്യാം അഭിസമ്പദ്യതേ തമൃചോ മനുഷ്യലോകമുപനയന്തേ സ തത്ര തപസാ ബ്രഹ്മചര്യേണ ശ്രദ്ധയാ സമ്പന്നോ മഹിമാനമനുഭവതി. പറയാണ്. അപ്പോൾ ഇവിടെ ചോദ്യത്തിനനുസരിച്ചാണ് ഗുരുനാഥൻ മറുപടി പറഞ്ഞു തുടങ്ങുന്നത്. പറഞ്ഞു കഴിഞ്ഞിട്ട് അതിനപ്പുറത്തേക്ക് നയിക്കും, അത് വേറെ വിഷയം. അപ്പോൾ ഇവിടെ ചോദ്യം ഏത് ലോകത്തെ ജയിക്കും എന്നാണ്. കഥമം സാ വാവ കേന ലോകം ജയതി, തേന ഓംകാരോപാസനയാ അല്ലെങ്കിൽ ഓംകാരോപാസന കൊണ്ട് ഏത് ലോകത്തെ ജയിക്കും. കഥമം ലോകം ജയതി, ഏത് ലോകത്തെ ജയിക്കും. അപ്പോൾ ലോകസംബന്ധിയായിട്ടുള്ള വിഷയമാണ് ചോദിച്ചത്, അതുകൊണ്ട് ലോകസംബന്ധിയായി പറഞ്ഞു തുടങ്ങുന്നു. സഹ യതി ഏകമാത്രമഭിധ്യായീത. അപ്പോൾ അവിടെ ഗുരുനാഥൻ തിരിച്ചൊരു ചോദ്യം ചോദിക്കുകയാണ്, അയാൾ എങ്ങനെയുള്ള ഓങ്കാരത്തെയാണ് ഉപാസിക്കുന്നത്? ഏകമാത്രമായ ഓങ്കാരത്തെയാണോ, ദ്വിമാത്രമായ ഓങ്കാരത്തെയാണോ, ത്രിമാത്രമായ ഓങ്കാരത്തെയാണോ? ഏകമാത്രമായ ഓങ്കാരം എങ്കിൽ അതിൻ്റെ ഫലം ഒന്നാണ്. ദ്വിമാത്രമായ ഓങ്കാരമാണോ അയാൾ ഉപാസിക്കുന്നതെങ്കിൽ ഫലം വേറെയാണ്. ത്രിമാത്രമായ ഓങ്കാരമാണോ, ഫലം വേറെയാണ്. ഇവിടെ എന്താണ് ഈ മാത്രം എന്നുള്ളത് കൊണ്ട് അർത്ഥം? സാധാരണ ശബ്ദോച്ചാരണത്തിൽ മാത്രകൾ അളവുകളുണ്ട്. അതിനനുസരിച്ചാണ് വർണ്ണോച്ചാരണത്തിൽ ഹ്രസ്വം, ദീർഘം, പ്ലുതം എന്ന് മൂന്ന് വന്നിട്ടുള്ളത്. ഏകമാത്ര ഹ്രസ്വം, ദ്വിമാത്ര ദീർഘം, ത്രിമാത്ര പ്ലുതം. രാമ രാമാ രാമാ ഉദാഹരണമാണ്. പ്ലുതം പ്ലുതം അതുപോലെ ഓംകാരത്തെ ഏകമാത്രം, ദ്വിമാത്രം, ത്രിമാത്രം എന്നാണോ? അങ്ങനെയല്ല. പിന്നെന്താണ്? മാത്രാഹ പാദാഹ പാദാഹ മാത്രാഹ അകാര ഉകാര മകാര ഇതി. മാത്രകൾ, ഓംകാരത്തിലെ മാത്രകൾ ആത്മപാദങ്ങളാണ്. അത് മൂന്നാണ്, അകാരവും ഉകാരവും മകാരവും. ഈ അകാര ഉകാര മകാരങ്ങളെ കൊണ്ടാണ് ഓംകാരം ഉണ്ടായിട്ടുള്ളത്.
അപ്പോൾ ഓംകാരത്തിലെ മാത്രകൾ എന്ന് പറഞ്ഞാൽ ആ ഉ മ എന്നിവയാണ്. ഇതാണ് മാത്രകൾ. എന്തിനെ കൊണ്ട് അളക്കപ്പെടുന്നുവോ അതാണ് മാത്ര. മീയന്തേ അനേന അഥവാ ആഭി ഇതി മാത്ര. എന്തിനെ കൊണ്ട് അളക്കപ്പെടുന്നുവോ അത് മാത്ര. അത് ആ ഉ മ എന്നിവയാണ്. ഇത് ചേർന്നിട്ടാണ് ഓംകാരം ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഏകമാത്രമായ ഓംകാരത്തെ ഉച്ചരിക്കുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അല്ലെങ്കിൽ ഏകമാത്രമായ ഓംകാരത്തെ ധ്യാനിക്കുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അ എന്ന് പറയുകയാണോ? അല്ല. പിന്നെന്താണ്? അകാരത്താൽ അർത്ഥമാക്കപ്പെടുന്ന തലം വരെ മാത്രം അനുസന്ധാനം ചെയ്തുകൊണ്ട് അകാരത്താൽ അർത്ഥമാക്കപ്പെടുന്നതിനെ മാത്രം മനസ്സിലാക്കിക്കൊണ്ട് അകാരത്താൽ അർത്ഥമാക്കപ്പെടുന്നതിനെ മാത്രം ലക്ഷ്യമാക്കിക്കൊണ്ട് ഓംകാരത്തെ ഉപാസിക്കുന്നു. അങ്ങനെയാ വാരം. പൂർണ്ണമായ ജ്ഞാനമില്ല. അകാര ഉകാര മകാരങ്ങളെ കൊണ്ട് മനസ്സിലാക്കപ്പെടുന്നതിനെ മുഴുവൻ മനസ്സിലാക്കുന്നില്ല. പിന്നെ ഓംകാരം എന്നുള്ളത് കൊണ്ട് അകാരത്താൽ പറയപ്പെടുന്നതിനെ മാത്രം മനസ്സിലാക്കുന്ന ഒരാൾ. അപ്പോൾ അയാൾ ഉച്ചരിക്കുന്നത് ത്രിമാത്രമായ ഓംകാരമാണെങ്കിൽ പോലും അയാൾ ഉപാസിക്കുന്നത് അകാര മാത്രയാണെന്ന് പറയാം. ഇതേപോലെ അകാര ഉകാരങ്ങളാകുന്ന രണ്ട് മാത്രകളുടെ അർത്ഥങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് അകാര ഉകാരങ്ങളാകുന്ന രണ്ട് മാത്രകളുടെ അർത്ഥങ്ങളെ ലക്ഷ്യമാക്കിക്കൊണ്ട് ഒരാൾ ഓംകാരത്തെ ഉപാസിക്കുകയാണെങ്കിൽ അത് ദ്വിമാത്ര ഉപാസനയായിട്ട് പറയാം. ഇതുപോലെ അകാര ഉകാര മകാരങ്ങളുടെ അർത്ഥങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് ഓംകാരത്തെ ഉപാസിക്കുകയാണെങ്കിൽ ത്രിമാത്ര ഉപാസനയായിട്ട് പറയാം. ഇതാണ് ഇവിടെ സ്വീകരിക്കേണ്ടത്. അല്ലാതെ ഹ്രസ്വം ദീർഘം പ്ലുതം എന്നിങ്ങനെ ഉപാസിക്കുക എന്നിവിടെ പറയാൻ പറ്റില്ല. എന്തുകൊണ്ട് പറ്റില്ല എന്ന് ചോദിച്ചാൽ ഏ ഓ ഐ ഔ ഇവയ്ക്ക് ഹ്രസ്വോച്ചാരണമില്ല. മലയാളത്തിൽ എ ഓ എന്നിവയ്ക്ക് ഹ്രസ്വോച്ചാരണമുണ്ട്. മലയാളത്തിൽ ഒരു ഓ എൻ്റെ എ, പക്ഷേ സംസ്കൃതത്തിലില്ല. ദീർഘമേ ഉള്ളൂ, പ്ലുതമേ ഉള്ളൂ, ഹ്രസ്വമില്ല. അപ്പോൾ ഓം എന്ന് പറയാൻ പാടില്ല. ഓം എന്ന് പറഞ്ഞാൽ അത് ഓംകാരമല്ല, ഓം തന്നെ പറയണം, ദീർഘമേ ഉള്ളൂ. അതുകൊണ്ട് ത്രിമാത്ര എന്നുള്ളിടത്ത് ഹ്രസ്വ ദീർഘപ്ലുതങ്ങൾ സ്വീകാര്യമല്ല, കാരണം ഹ്രസ്വ ഉച്ചാരണമില്ലാത്തത് കൊണ്ട്. പിന്നെ അകാരം ഉകാരം മകാരം എന്നിവയെ അടർത്തി പറയുകയാണെങ്കിൽ അതൊട്ട് ഓംകാരാവുന്നുമില്ല. ഒരാൾ അ എന്ന് ഉപാസിച്ചാൽ ഓ ആവില്ല, ഓം ആവില്ല. അല്ലെങ്കിൽ ഉ എന്ന് ഉപാസിച്ചാൽ ഓം ആവില്ല. മ എന്ന് ഉപാസിച്ചാലും ഓം ആവില്ല. അപ്പോൾ ഓംകാരത്തെ അഭിധ്യാനിക്കുന്നു എന്ന് പറയുമ്പോൾ ഓംകാരത്തെ പൂർണ്ണമായി ചൊല്ലുന്നുണ്ട്, അല്ലെങ്കിൽ പൂർണ്ണമായി സങ്കല്പിക്കുന്നുണ്ട്, പൂർണ്ണമായി ജപിക്കുന്നുണ്ട്. എന്താ ചെയ്യണ വെച്ചാൽ അത് ധ്യാനിക്കുന്നുണ്ട്. പക്ഷേ അതിനാൽ ലക്ഷ്യമാക്കപ്പെടുന്ന അർത്ഥത്തെ സമ്പൂർണമായി മനസ്സിലാക്കാതെ അകാരാർത്ഥത്തെ മാത്രം മനസ്സിലാക്കുന്നു. നമ്മൾ ഏതെങ്കിലും ഒരു ഒരു വളരെ മാഹാത്മ്യമുള്ള ഒരു വ്യക്തിയെ മനസ്സിലാക്കുന്നു എന്ന് വിചാരിച്ചോളൂ. ഒരു കുഞ്ഞ് അമ്മയെ മനസ്സിലാക്കുന്നു, കൊച്ചു കുഞ്ഞ്. കൊച്ചു കുഞ്ഞ് അമ്മയെ സമയക്കായി മനസ്സിലാക്കുന്നില്ല. അമ്മയുടെ ഏതോ ഒരംശത്തെ, ഒരംഗത്തെ, ഒരു ഭാവത്തെ മാത്രമേ കൊച്ചു കുഞ്ഞ് മനസ്സിലാക്കുന്നുള്ളൂ. ചിലപ്പോൾ അത് തനിക്ക് അമ്മഞ്ഞ തരുന്നാൾ എന്നുള്ള രൂപമായിരിക്കാം, പാല് തരുന്നാളെന്നായിരിക്കാം. പിന്നീട് ഇയാൾ വലുതാവുന്നതിനനുസരിച്ചാണ് അമ്മയെ കൂടുതൽ 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 മനസ്സിലാവുന്നത്. തത്വവിജ്ഞാനികളായ മഹാത്മാക്കളുമായി നമ്മൾ സംസർഗം ചെയ്യുമ്പോൾ അവരുടെ ഏതെങ്കിലും ഒരു ഭാവമേ നമുക്ക് മനസ്സിലാവും. പിന്നെ കൂടുതൽ കൂടുതൽ മനസ്സിലാക്കും തോറും നമുക്കൊന്നും മനസ്സിലായിട്ടില്ല എന്നാണ് മനസ്സിലാവുക. അതെ, അതിനെത്രയും അപ്പുറത്താണ് അവരുടെ വ്യക്തിത്വം. അപ്പോൾ ഓംകാരത്തെ സമ്പൂർണ്ണമായി മനസ്സിലാക്കാതെ അകാരത്താൽ അർത്ഥമാക്കപ്പെടുന്നതിനെ മാത്രം മനസ്സിലാക്കി അതിനെ മാത്രം ലക്ഷ്യമാക്കി, മനസ്സിലാക്കാമെന്ന് മാത്രം പറഞ്ഞാൽ പോരാ, ലക്ഷ്യമാക്കി ആര് ഓംകാരത്തെ ഉപാസിക്കുന്നുവോ അയാൾ ഏകമാത്രം എന്ന് പറയാം. അതാണ് സയദി ഏകമാത്രം അഭിധ്യായിത. വ്യക്തമാണല്ലോ. ഏകമാത്രമായ ഓംകാരത്തെ അഭിധ്യാനിക്കുന്നുവെങ്കിൽ സഹ അവൻ ത
തേനൈവ സംവേദിത അതിനാൽ അറിയിക്കപ്പെട്ടവനായിട്ട് അതിനാൽ ഉണർത്തപ്പെട്ടവനായിട്ട് അതിനാൽ അഭിമുഖീകരിക്കപ്പെട്ടവനായിട്ട് സംവേദിത അറിയിക്കപ്പെട്ടവനായിട്ട് സംബോധിതനായിട്ട് തൂർണമേവ പെട്ടെന്ന് തന്നെ ഒട്ടും താമസമില്ല പെട്ടെന്ന് തന്നെ എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ മരണം വരെ ഉപാസിച്ചു ഇനിയിപ്പോൾ പെട്ടെന്ന് ഏതാ മരണാനന്തരം ഉടനെ തന്നെ ഒട്ടും താമസമില്ലാതെ തന്നെ ജഗത്യാം അഭിസമ്പദ്യതേ വീണ്ടും ഈ മനുഷ്യലോകത്തിലേക്ക് വരും ഈ ജഗത്തിലേക്ക് വീണ്ടും വരും വേഗം എങ്ങനെ വരും മനുഷ്യലോകത്തിലേക്ക് വരും മനുഷ്യലോകത്തിലേക്ക് വരിച്ചാൽ മനുഷ്യനായി വരും എന്ന് പറയേണ്ടതില്ലല്ലോ തം ഋചഹ മനുഷ്യലോകമുപനയന്തേ അവനെ ഋക്കുകൾ മനുഷ്യലോകത്തിലേക്ക് നയിക്കുന്നു ജഗതിയിൽ വീണ്ടും ജന്മചക്രത്തിലേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞാൽ അവനെ ഋക്കുകൾ മനുഷ്യലോകത്തിലേക്ക് നയിക്കുന്നു എന്താ ഋക്കുകളെന്ന് പറഞ്ഞത് അകാരത്താൽ ഋക്കുകൾ അർത്ഥമാക്കപ്പെടുന്നുണ്ട് മൂന്ന് വേദങ്ങളെ എടുക്കുമ്പോൾ അകാരത്താൽ ഋക്ക് ഉകാരത്താൽ യജുസ് മകാരത്താൽ സാമം അപ്പോൾ അഥർവ്വ ഒഴിവാക്കപ്പെട്ടോ എന്നാരും ചോദിക്കരുത് വേദലക്ഷണങ്ങൾ മൂന്നേ ഉള്ളൂ എന്ന് കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ട് മൂന്ന് ലക്ഷണങ്ങൾ പറഞ്ഞാൽ എല്ലാ വേദവും അർത്ഥമാക്കപ്പെടും അതുകൊണ്ട് ഋക്കുകൾ മനുഷ്യലോകമുപനയന്തേ മനുഷ്യലോകത്തിലേക്ക് ആനയിക്കുന്നു വീണ്ടും അവൻ മനുഷ്യനായി ജനിക്കുന്നു ഈ ചെയ്ത ഓങ്കാരോപാസനയുടെ പുണ്യത്തിൻ്റെ ഫലമായിട്ട് എന്നിട്ടോ സഹ അവൻ തത്ര അവിടെ പറഞ്ഞാൽ ആ മനുഷ്യജന്മത്തിൽ തപസാ ബ്രഹ്മചര്യേണ ശ്രദ്ധയാ സമ്പന്നഃ ഭവതി മഹിമാനമനുഭവതി തപസ് ബ്രഹ്മചര്യം ശ്രദ്ധ എന്നിവയോട് ചേർന്നവനാകുന്നു ഒരു സാധാരണ ജീവനായിരിക്കില്ല അവൻ ഈ മരണം വരെ ഓങ്കാരോപാസന ചെയ്ത ആ ഒരു മഹത്വം ആ ഒരു ഏകാഗ്രത ആ ഒരു പുണ്യം ഉപാസനാ മഹത്വം അതവനുണ്ട് അതുകൊണ്ട് ആ ജന്മത്തിൽ അവൻ മനുഷ്യനായി ജനിച്ചു കഴിഞ്ഞാൽ സമ്പന്നനായിത്തീരുന്നു ഏത് സമ്പന്നൻ തപസ്സുകൊണ്ട് സമ്പന്നനാകുന്നു ബ്രഹ്മചര്യേണ സമ്പന്നഃ ഭവതി ശ്രദ്ധയാ സമ്പന്നഃ ഭവതി ശ്രദ്ധയും ബ്രഹ്മചര്യവും തപസ്സും ഉള്ളവനായി വളരുന്നു അവൻ എന്നിട്ടോ മഹിമാനം അനുഭവതി മനുഷ്യജീവിതത്തിൻ്റെ മഹിമയെ അനുഭവിക്കുന്നു പ്രാപിക്കുന്നു തത്വവിജ്ഞാനത്തിലേക്ക് അവൻ ഉയരും അതാണ് ഇവിടെ ഓംകാരത്തെയാണ് ചെയ്തത് പക്ഷേ ഭാവന അകാരാർത്ഥത്തെ മാത്രമാണ് ആ ഉ മ എന്നിവയുടെ വ്യസ്തം എന്ന് പറഞ്ഞാൽ വിഭജിക്കപ്പെട്ട സമസ്തമല്ല സമസ്തം എന്ന് പറഞ്ഞാൽ ഓംകാരത്തിന് മൊത്തം അർത്ഥം എടുക്കുക ഓം ഇതി ബ്രഹ്മ ഓം ഇതി ഏകാക്ഷരം ബ്രഹ്മ അത് സമസ്തം വ്യസ്തം എന്ന് പറയുമ്പോൾ ആ ഉ മ എന്നുള്ളവയ്ക്ക് വെവ്വേറെ അർത്ഥം എടുക്കും അങ്ങനെ എടുക്കുമ്പോൾ മൂന്ന് വേദങ്ങളെടുത്താൽ ആ ഉ മ ഋഗ് ലക്ഷണം യജുർ ലക്ഷണം സാമലക്ഷണം എന്ന് പറയണം ജാഗ്രത സ്വപ്ന സുഷുപ്തികളാകുന്ന മൂന്നവസ്ഥകളെ എടുത്താൽ ജാഗ്രത് സ്വപ്നം സുഷുപ്തി എന്ന് പറയണം ജാഗ്രതത്തിൽ സ്ഥൂലം സ്വപ്നത്തിൽ സൂക്ഷ്മം സുഷുപ്തിയിൽ കാരണം അപ്പോൾ സ്ഥൂല സൂക്ഷ്മ കാരണങ്ങളെന്ന് പറയണം അതുപോലെ സത്വരജസ്തമോ ഗുണാത്മകമായ വൃത്തികൾ നമ്മളിലുണ്ട് സത്വരജസ്തമോ ഗുണങ്ങളെന്ന് പറയണം ആ ഊമ് ഞാൻ ജാഗ്രത്തിലും സ്വപ്നത്തിലും സുഷുപ്തിയിലും മാറ്റമില്ലാതെ ഞാൻ ഏകനായി നിലകൊള്ളുന്നു എങ്കിൽ തന്നെയും ഞാൻ മാറ്റമില്ല സ്വപ്നം കണ്ട ഞാൻ തന്നെ ജാഗ്രത അനുഭവിച്ച് ഞാൻ തന്നെ സ്വപ്നം കണ്ടത് അതിൽ മാറ്റമില്ല എങ്കിൽ തന്നെയും ഓരോ അവസ്ഥയ്ക്കനുസരിച്ചും എൻ്റെ ഭാവത്തിന് മാറ്റമുണ്ട് ഈ മാറ്റത്തെ ഉൾക്കൊണ്ടിട്ടാണ് ഒരെനിക്ക് പല പേര് പറഞ്ഞത് ഒരെനിക്ക് തന്നെ വിശ്വനെന്നും തൈജസനെന്നും പ്രാജ്ഞനെന്നും പേരുണ്ട്
എപ്പോൾ ഞാൻ ജാഗ്രത അവസ്ഥാനുഭവിയായിരിക്കുന്നു അപ്പോൾ ഞാൻ വിശ്വനാണ്. എപ്പോൾ ഞാൻ സ്വപ്നാവസ്ഥാനുഭവിയായിട്ടിരിക്കുന്നു അപ്പോൾ ഞാൻ തൈജസനാണ്. എപ്പോൾ ഞാൻ സുഷുപ്തി അവസ്ഥ അനുഭവിയായിരിക്കുന്നു അഥവാ അഭിമാനിയായിരിക്കുന്നു അപ്പോൾ ഞാൻ പ്രാജ്ഞനാണ്. ഈ വിശ്വതൈജസ പ്രാജ്ഞന്മാരെ അർത്ഥമാക്കും. അകാരോ വൈ വിശ്വ ഉകാര തൈജസ മകാര പ്രാജ്ഞ. അകാരം വിശ്വനാണ്, ഉകാരം തൈജസനാണ്, മകാരം പ്രാജ്ഞനാണ് എന്ന് ശ്രുതിയുണ്ട്. ഇനി ത്രിഭുവനം, മൂന്ന് ഭുവനം, മൂന്ന് ലോകങ്ങളെ എടുത്തു കഴിഞ്ഞാൽ ഊർധ്വലോകം, മധ്യമലോകം, അധോലോകം എന്ന് മൂന്നായി നമുക്ക് തിരിക്കാം. ഉയർന്ന ജീവിതാനുഭവങ്ങൾ, മധ്യമമായ ഭൂമി, അധോലോകങ്ങൾ, പാതാളപര്യന്തമുള്ള ലോകങ്ങൾ. അവ യഥാക്രമം അകാര ഉകാര മകാരങ്ങളെ കൊണ്ട് പറയാം. പിന്നെ ഈശ്വരത്വം ഏകമാണെങ്കിലും ദേവത പലതുണ്ടെന്ന് നമ്മൾക്ക് മനസ്സിലാക്കണം. ദേവത പലതുണ്ട്, അനേക കോടി ദേവതകളുണ്ട്. ഈ അനേക കോടി ദേവതകളിൽ ത്രിമൂർത്തികൾക്ക് പ്രാധാന്യം കൂടുതൽ പറയാറുണ്ട്. കാരണം സൃഷ്ടി, സ്ഥിതി, സംഹാരം എന്നീ വ്യവഹാരങ്ങളാണല്ലോ ആദ്യ മധ്യാന്തങ്ങൾ ഈ പ്രപഞ്ചത്തെ സംബന്ധിച്ച്. അതുകൊണ്ട് അവയുടെ അധിഷ്ഠാന ദേവതകൾക്ക് പ്രാധാന്യം പറഞ്ഞു. ബ്രഹ്മാവിഷ്ണു രുദ്രന്മാർ. ഇവിടെ മാത്രം ചെറിയൊരു പ്രശ്നമുണ്ട് ക്രമം പറയുമ്പോൾ. എന്താ കാരണം എന്ന് ചോദിച്ചാൽ, ത്രിമൂർത്തികളെ നമ്മൾ പറയുമ്പോൾ ബ്രഹ്മാവിഷ്ണു രുദ്രന്മാരെന്നാണ് പറയാറ്. അങ്ങനെയാണ് പറയേണ്ടതും. കാരണം സൃഷ്ടി, സ്ഥിതി, സംഹാരം എന്നതാണ് ക്രമം. എന്നാൽ അവിടെ ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, ഗുണഘടന പറഞ്ഞപ്പോൾ നമ്മൾ സത്വരജ സ്തമോ ഗുണങ്ങളെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ ഗുണങ്ങൾക്കനുസരിച്ച് ദേവതാഭേദത്തെ കണ്ടാൽ സത്വം വിഷ്ണുവാണ്, രജസ് ബ്രഹ്മാവാണ്. അപ്പോൾ വിഷ്ണു ബ്രഹ്മരുദ്രന്മാരെന്ന് പറയുന്നു. മാത്രവുമല്ല അകാരോ വൈ വിഷ്ണുഹു എന്ന് ശ്രുതിയുണ്ട്. അകാരം വിഷ്ണുവാണെന്ന്. അത് വേറൊരു സന്ദർഭത്തിൽ പറഞ്ഞ മന്ത്രമല്ലേ? വിഷ്ണുവിൻ്റെ സർവവ്യാപകതയെ പറയാൻ പറഞ്ഞ മന്ത്രമല്ലേ? ശരിയാണ്. അകാരം സർവവ്യാപിയാ എന്നുവെച്ചാൽ കീല് ആ ഉണ്ടോയെന്നാരും ചോദിക്കരുത്, കൂല് ആ ഉണ്ടോയെന്ന് ചോദിക്കരുത്. എല്ലാ വ്യഞ്ജനങ്ങളും നമ്മൾ ഉച്ചരിക്കുന്നത് അകാരം ചേർത്തിട്ടാണ്. ക ഖ ഗ ഘ ങ അല്ലാതെ ക ഖ ഗ ഘ ങ എന്നല്ല പറയാറ്. എല്ലാ വ്യഞ്ജനങ്ങളെയും അകാരം ചേർത്താണ് ഉച്ചരിക്കുന്നത്. ആദ്യ വർണ്ണം അകാരമാണ്. അകാരോ വൈ സർവാവാക്. അകാരമാണ് എല്ലാ വാക്കുകളും. അകാരമാണ് ആദ്യ വർണ്ണം. അക്ഷരാണാം അകാരോസ്മി, അതുകൊണ്ടാണ് ഭഗവാൻ പറയുന്നത്. അപ്പം അങ്ങനെ വരുമ്പോൾ ദേവന്മാരെ പറയുന്നിടത്ത് മാത്രം ചെറിയൊരു പ്രശ്നമുണ്ട്. ബ്രഹ്മാവിഷ്ണു രുദ്രന്മാരെന്ന് പറഞ്ഞാൽ അത് എല്ലാവർക്കും സമ്മതം ആവില്ല, ബാക്കിയെല്ലാം ആരും എതിർക്കില്ല. ത്രൈതിസ്രോ വൃത്തി സ്ത്രിഭുവനമധോ ത്രീന്നപി സുരാൻ അകാരാദ്യൈ വർണ്ണൈ ത്രിഭിരഭിദധത്തീർണ വികൃതി തുരീയം തേധാമധ്വനിഭിരവരുന്ധാനമണുഭി സമസ്തം വ്യസ്തം ത്വാം ശരണത ഗൃണത്യോമിതി പദം എന്ന് വളരെ മനോഹരമായിട്ട് സമ്പൂർണ്ണ അർത്ഥങ്ങളെയും സംഗ്രഹിച്ചുകൊണ്ട് തൻ്റെ ശിവമഹിമ്ന സ്തോത്രത്തിൽ പുഷ്പദന്തൻ പറഞ്ഞിട്ടുണ്ട്. ത്രൈ ത്രൈ എന്ന് പറഞ്ഞാൽ ത്രയാണാം സമാഹാര, മൂന്നിൻ്റെ ചേർച്ച, മൂന്ന് ചേർന്നതാണ് ത്രൈ. വേദം ഋഗ്ലക്ഷണം, യജുർലക്ഷണം, സാമലക്ഷണം, അങ്ങനെ ഋഗ്യജു സാമങ്ങൾ ചേർന്നത് ത്രൈ. ഈ ത്രൈയെയും തിസ്രോ വൃത്തിഹി മൂന്ന് വൃത്തികളെയും, ജാഗ്രത്, സ്വപ്നം, സുഷുപ്തി എന്നീ മൂന്ന് വൃത്തികളെയും, വൃത്തികളെ പറഞ്ഞാൽ ആ വൃത്തികളുടെ അവസ്ഥകളെയും, സ്ഥൂല സൂക്ഷ്മ കാരണം, ആ വൃത്തിയവച്ചിന്ന പുരുഷന്മാരെയും വിശ്വൻ തൈജസൻ പ്രാജ്ഞൻ അർത്ഥമാക്കണം. അതുപോലെ സത്വരജസ്തമോ വൃത്തികളെന്ന് അർത്ഥമാക്കാം. ത്രിസോ വൃത്തിഹി മൂന്ന് വൃത്തികൾ, അഞ്ചായ അർത്ഥം. ത്രിഭുവനം മൂന്ന് ഭുവനങ്ങൾ, ഊർധ്വ മധ്യമധോ ഭുവനങ്ങൾ. അഥ അനന്തരം ത്രീൻ സുരാൻ മൂന്ന് ദേവന്മാരെയും, ബ്രഹ്മാവിഷ്ണു രുദ്രന്മാരും. ഇനി ഇങ്ങനെ എന്തൊക്കെ ത്രിതത്വങ്ങളുണ്ടോ അതിനൊക്കെ നമുക്കെടുക്കാം. എല്ലാ ത്രിതത്വങ്ങളെയും
അകാരാദ്യ വർണ്ണൈഹി ആ ഊമ് എന്നീ മൂന്ന് വർണ്ണങ്ങളെ കൊണ്ട് അഭിധതത് അഭിധാനം ചെയ്യുന്നു. ഓങ്കാരം ഭഗവാനെ നിന്നെയാണ് പറയുന്നത്. തീർണ വികൃതിഹി ആ ഊമ് എന്നുള്ള ഈ മൂന്ന് വികൃതികൾ വികാരങ്ങൾ ഇല്ലാണ്ടായാലോ അവാച്യമായ ശബ്ദരാശിയായി. തേ ധാമ ധ്വനിഭിരവരുന്ധാനം നിൻ്റെ സ്വരൂപത്തെയാണ് ബോധിപ്പിക്കുന്നത്. ഈ മൂന്നിനുപരിയുള്ള നിൻ്റെ സ്വരൂപത്തെ തുല്യ സ്വരൂപത്തെയാണ് ബോധിപ്പിക്കുന്നത്. ഇപ്രകാരം സമസ്തം വ്യസ്തം ത്വാം ശരണത ഗൃണത്യോം ഇതി പദം. സമസ്തമായും വ്യസ്തമായും, സമസ്തമായി എന്ന് പറഞ്ഞാൽ ഓംകാരം അതേപടി, വ്യസ്തമായി എന്ന് പറഞ്ഞാൽ മുറിച്ചിട്ട് ആ ഊമ് എന്നിങ്ങനെ മുറിച്ചിട്ട്. ത്വാം ഗൃണതി നിന്നെ സ്തുതിക്കുന്നു. ഓംകാരത്തിൻ്റെ അർത്ഥം ഭഗവാനെ നീ തന്നെയാണ് എന്ന് പറയുകയാണ്. അപ്പോൾ ഇതുപോലുള്ള അർത്ഥ കൽപ്പനകൾ വർണ്ണനകൾ അനേകം ആചാര്യന്മാർ നമുക്ക് തന്നിട്ടുണ്ട്. സുന്ദരമായ രണ്ട് ശ്ലോകങ്ങളിൽ ഓങ്കാരാർത്ഥത്തെ മേൽപ്പത്തൊരു നാരായണീയത്തിൽ വർണ്ണിച്ചിട്ടുണ്ട്. എല്ലാ ആചാര്യന്മാരും ചെയ്തിട്ടുണ്ട്. ഓം ഇതീതം ബ്രഹ്മാന്നാണ്, ഓം എന്നുള്ളത് ബ്രഹ്മമാണെന്ന് മാത്രമാണ്. അപ്പോൾ അതിൻ്റെ വിസ്തരണം എല്ലാ ആചാര്യന്മാരും ചെയ്തു ഓങ്കാരത്തിൻ്റെ. അങ്ങനെ ആചാര്യോപദേശമനുസരിച്ച് ഓങ്കാരാർത്ഥം മനസ്സിലാക്കുക. മനസ്സിലാക്കുമ്പോൾ ഋക്ക് അതിനാൽ അർത്ഥമാക്കപ്പെടുന്നു മനസ്സിലാവും. അതുകൊണ്ട് ഋചഹ ഋക്കുകൾ അവനെ മനുഷ്യലോകമുപനയന്ത്, ഋക്കുകളാണ് അവനെ മനുഷ്യലോകത്തിലേക്ക് കൊണ്ടുപോണത്. എങ്ങനെ ചോദിക്കരുത്, ഇത്രേ അർത്ഥമുള്ളൂ. അവൻ ചെയ്ത കർമ്മത്തിൻ്റെ ഫലരൂപമായിട്ട് അവൻ മനുഷ്യലോകത്തെ തന്നെ പ്രാപിക്കുന്നു. പിന്നെ ഒരിക്കലും ഉപാസന ചെയ്തൊരാൾക്ക് ക്ഷയം സംഭവിക്കില്ല. നൈവ പാർത്ഥേഹ നാമുത്ര വിനാശസ്തസ്യ വിദ്യതേ. ഒരു ഉപാസകൻ ഇവിടെയോ അവിടെയോ നഷ്ടമില്ല, നാശമില്ല ഹേ അർജുന, അത് നീ മനസ്സിലാക്കൂ. നഹി കല്യാണകൃത് കശ്ചിത് ദുർഗതിയും താത ഗച്ഛതി. മംഗളമായത് ചെയ്യുന്നവൻ ഒരിക്കലും ദുർഗതിയെ പ്രാപിക്കില്ല, ഉറപ്പാണ്. അപ്പോൾ ഒരാൾ യോഗഭ്രഷ്ടനായിപ്പോയി, യോഗസാധനകളെ ചെയ്ത് അനുഷ്ഠാനങ്ങളെ ചെയ്ത് ഉപാസനകളെ ചെയ്ത് കൂടുതൽ ഉയർന്നെങ്കിലും അതിൻ്റെ ഫലസിദ്ധിയിലെത്തുന്നതിന് മുമ്പ് നിവധിച്ചു പോയി. സാരല്ല, അവിടുന്ന് അങ്ങോട്ട് നടന്നാൽ മതി. ഇവിടുന്ന് നടന്നിട്ട് കോഴിക്കോടേക്ക് പോവാണ്. ഇവിടുന്ന് നടന്ന് കോഴിക്കോടേക്ക് പോകുന്ന ഒരാൾ അങ്ങനെ നടന്ന് 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 മൈസൂരെത്തി. ഒന്ന് വിശ്രമിക്കണം തോന്നി, വിശ്രമിച്ചു. ഇനി ഇവിടുന്ന് വീണ്ടും തുടങ്ങണോ? അവിടുന്ന് പോയാൽ പോരെ അല്ലേ? സാധനാ ജീവിതത്തിൽ ഒരിക്കലും പിന്നോക്കം പോക്കില്ല. ഒരാൾ എത്ര പാപിയായി കാണപ്പെട്ടാലും അവിടുന്ന് അങ്ങോട്ടേ പോകണ്ടു. അത് ശ്രദ്ധിക്കുക. നേഹാഭിക്രമനാശോസ്തി പ്രത്യവായോ ന വിദ്യതേ. സാധനാമാർഗത്തിൽ അഭിക്രമനാശമോ പ്രത്യവായമോ ഇല്ല, നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഇത് മുടക്കാനുള്ളൊരു ഒരു ഒരു ഒഴിവുകഴിവായിട്ടാരും സ്വീകരിക്കരുത്, അത് തെറ്റാണ്. പക്ഷേ വസ്തുതയാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള മനുഷ്യജന്മത്തിൽ അവൻ ഉത്കൃഷ്ടമായ മനുഷ്യജന്മത്തെയാണ് പ്രാപിക്കുന്നത്. തപസ് ശ്രദ്ധ ബ്രഹ്മചര്യം എന്നിവയോടുകൂടി അവൻ മഹിമയെ പ്രാപിക്കുന്നു. വ്യക്തമാണല്ലോ. അപ്പോൾ ഏകമാത്രമായ ഓങ്കാരത്തെയാണ് മരണപര്യന്തം ഉപാസിച്ചതെങ്കിൽ അയാൾ വീണ്ടും മനുഷ്യനായിട്ട് ജനിക്കും. മനുഷ്യനായി ജനിക്കുമെന്ന് പറഞ്ഞാൽ പോലെ ഉത്തമ മനുഷ്യനായിട്ട് ജനിക്കും, മനുഷ്യലോകത്തെ പ്രാപിക്കും. ഏത് ലോകത്തെ ജയിക്കും? മനുഷ്യലോകത്തെ ജയിക്കും. അഥ യതി ദ്വിമാത്രേണ മനസ്സി സമ്പദ്യതേ സോന്തരീക്ഷം യജുർഭിരുന്നീയതേ സോമലോകം സ സോമലോകേ വിഭൂതി അനുഭൂയ പുനരാവർത്തതേ. അഥാനന്തരം, അനന്തരം എന്ന് പറഞ്ഞാൽ ഏകമാത്രമായ ഉപാസനയുടെ ഫലം പറഞ്ഞു. അനന്തരം യതി ദ്വിമാത്രേണ അഭിധ്യായിത, ദ്വിമാത്രം. അപ്പോൾ ഓ എന്ന് ഉപാസിക്കുന്ന അർത്ഥമില്ല. ദ്വിമാത്രം അതാണല്ലോ. ആ അധികം ഉ ഓ, ഇവിടെ വേറൊരു നേരം പോക്കും കൂടിയുണ്ട്. അതുകൂടി ശ്രദ്ധിക്കേണ്ടതാണ് ഓങ്കാരത്തെ ചിന്തിക്കുന്നവർ.
ഒന്നാമത്തെ മാത്രം ഏതാ? ഓ, അത് ഹ്രസ്വമാണോ ദീർഘമാണോ? ഹ്രസ്വമാണ്. ഹ്രസ്വത്തിൻ്റെ മാത്രം എത്രയാ? ഒന്ന്. ആ പ്ലസ് ഉ. ഓ എത്ര മാത്രയാ? രണ്ട്. ദീർഘമാണ്. ഇപ്പോൾ രണ്ടാമത്തതിന് രണ്ട്, ഒന്നാമത്തതിന് ഒന്ന്. എന്ത് ക്രമത്തിലാന്നാലോചിച്ച് നോക്കൂ. ശരി, അപ്പോൾ അകാരം വിലയിച്ച ഉകാരം വെച്ചാൽ ഓകാരം. അപ്പോൾ ഓകാരത്തെ ഉപാസിക്കുന്നു നല്ല അർത്ഥം. ഓകാരത്താൽ അർത്ഥമാക്കപ്പെടുന്ന തത്വങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് ഓംകാരത്തെ ഉപാസിക്കുന്നു. ഇവിടെ ഉപാസനയിൽ തജ്ജപസ്തദർത്ഥ ഭാവനം എന്നുണ്ട്. ഉപാസനാ വിഷയം പറയുമ്പോൾ തജ്ജപസ്തദർത്ഥ ഭാവനം, അതിനെ ജപിക്കുക, അതിൻ്റെ അർത്ഥഭാവനം ചെയ്തോളുക എന്ന്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഈ അർത്ഥഭാവനം പൂർണ്ണമായിട്ടില്ല അവിടെ, രണ്ട് മാത്രയുടെ അർത്ഥഭാവനയായിട്ടുള്ളൂ. നേരത്തെ എത്ര ഉണ്ടായിരുന്നില്ല? ഒരു മാത്രയുടെ അർത്ഥഭാവനയേ ഉണ്ടായിരുന്നുള്ളൂ. വ്യക്തമാണല്ലോ. അങ്ങനെ നിമാത്രത്തെ ഉപാസിച്ചാൽ എന്താ സംഭവിക്കുന്നത്? സഹ അന്തരീക്ഷം യജുർബിഹി ഉന്നീയതേ സോമലോകം. അന്തരീക്ഷം സോമലോകം, അന്തരീക്ഷത്തെ, സോമലോകത്തെ, സ്വർഗത്തെ, ബ്രഹ്മലോകമല്ല. ഉന്നീയതേ, ഉന്നയിക്കപ്പെടുന്നു അന്തരീക്ഷത്തിലേക്ക്, അന്തരീക്ഷത്താൽ പറയപ്പെടുന്ന സ്വർഗത്തിലേക്ക്. സോമലോകം ചന്ദ്രലോകം, ചന്ദ്രലോകത്താൽ പറയപ്പെടുന്ന സ്വർഗത്തിലേക്ക്. സ്വർഗം ചന്ദ്രനെപ്പോലെ വൃദ്ധിക്ഷയങ്ങളോട് കൂടിയതാണ്. പകുതി കാലം വൃദ്ധി, പകുതി കാലം ക്ഷയം. ക്ഷയിച്ച് 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 അങ്ങനെ ഇല്ലാണ്ടായി. പിന്നെ അങ്ങനെ മെല്ലെ 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 പുറപ്പെട്ടു, വീണ്ടും വീണ്ടും കുറഞ്ഞു, വീണ്ടും കൂടി. ഇങ്ങനെ കറങ്ങുക ചന്ദ്രൻ, ചന്ദ്രൻ്റെ ഗതി. ഇതുപോലെയാണ് സ്വർഗം. പുണ്യം അനുഭവിക്കാൻ പോകുന്നു, പുണ്യം ക്ഷയിച്ചാൽ പോരുന്നു. പിന്നെയും പുണ്യം അനുഭവിക്കാൻ പോകുന്നു, പുണ്യം ക്ഷയിച്ചാൽ പോരുന്നു. ഇതാണ് ക്രമം. അപ്പോൾ അങ്ങനെയുള്ളതായ സ്വർഗത്തിലേക്ക്, ദേവലോകത്തിലേക്ക്, അല്ലെങ്കിൽ അന്തരീക്ഷത്തിലേക്ക്. ഉന്നീയതേ, ഉന്നയിക്കപ്പെടുന്നു, നയിക്കപ്പെടുന്നു. ആര്? സഹാവൻ. ആര്? ദ്വിമാത്രേണ മനസ്സി സമ്പദ്യമാനൻ. സമ്പദ്യതേ, ദ്വിമാത്രത്താൽ മനസ്സിൽ ചേർന്നവൻ. ദ്വിമാത്രം താൽ അർത്ഥമാക്കപ്പെടുന്നതിനെ മാത്രം മനസ്സിൽ വെച്ചുകൊണ്ട് ഓങ്കാരത്തെ ഉപാസിച്ചവൻ. എത്ര കാലം? മരണപര്യന്തം. എങ്ങനെ? ശ്രദ്ധയോടുകൂടി. അങ്ങനെ ഉപാസിച്ചവൻ സോമലോകത്തിലേക്ക് ഉന്നയിക്കപ്പെടുന്നു. സ സോമലോകെ വിഭൂതി അനുഭൂയ. അവൻ ചന്ദ്രലോകത്തിൽ, സ്വർഗലോകത്തിൽ വിഭൂതിയെ, മഹിമയെ അനുഭവിച്ചിട്ട്. വിഭൂതി മഹിമയാണ്. വിഭൂതി മഹിമയെ അനുഭൂയ, അനുഭവിച്ചിട്ട് പുനരാവർത്തതേ, തിരികെ പോരുന്നു. ക്ഷീണേ പുണ്യേ മർത്യലോകം വിശന്തി. പുണ്യം ക്ഷയിച്ചാൽ മർത്യലോകത്തിലേക്ക് തിരികെ വരുന്നു. നാകസ്യ പൃഷ്ഠേ സുഹൃതേനുഭൂത്വ ഇമം വാ ഹീനതരം വാ വിശന്തി. സ്വർഗത്തിൻ്റെ ഉപരിതലത്തിൽ കർമ്മഫലങ്ങളെ അനുഭവിച്ചു കഴിഞ്ഞാൽ ഈ ലോകത്തെയോ, ചാ മനുഷ്യലോകത്തെയോ, ഇതിനേക്കാൾ കീഴ്പ്പെട്ടുള്ളതിനെയോ പ്രാപിക്കുന്നു. കീഴ്പ്പെട്ടുള്ളതിനെയും പ്രാപിക്കാം സ്വർഗത്ത് പോയി കഴിഞ്ഞാൽ. ഈ ജീവഗതി വിലക്ഷണമാണ്. മേപ്പെട്ടും കീഴ്പ്പെട്ടൊക്കെ പോവാം. ഏതാ എന്താണെന്ന് ആർക്കും പറയാൻ പറ്റില്ല. അതൊരു നേരം പോക്കായിട്ട് പറഞ്ഞിട്ടില്ല. ഈച്ച ചത്തൊരു പൂച്ചയായി ഇടുന്നു, പൂച്ചയെ ചത്തിട്ട് ഈച്ചയുമാകുന്നു. നരഞ്ചത്ത് നരിയായി പിറക്കുന്നു, നാരി ചത്തിട്ടൊരു ഓരിയായി ഇടുന്നു. എന്താ പൂന്താനം? ആ പൂന്താനം ജ്ഞാനപാനയിൽ. ആ അതിൽ ഒരു നേരം പോക്കുണ്ട്. തൊണ്ണൂറ്റൊന്ന് തൊണ്ണൂറ്റിരണ്ട് കാലഘട്ടത്തിലാണ്. കൊളത്തൂർ അദ്വൈതാശ്രമം അവിടെയാണല്ലോ, കൊളത്തൂരാണല്ലോ. കൊളത്തൂരിൻ്റെ കേന്ദ്രമായിട്ടുള്ളത് കൊളത്തൂർ ക്ഷേത്രമാണ്. അവിടെ അക്കാലത്ത് രാവിലെ ഒരു അമ്പലത്തിൽ നിന്ന് ഈ ഉച്ചഭാഷിണിയിലൂടെ വിഷ്ണു സഹസ്രനാമത്തിൻ്റെ ഒരു കാസറ്റ് ഇടുമായിരുന്നു.
വൈകുന്നേരം ജ്ഞാനപാനയിടും. അപ്പോൾ ദിവസം അതിനെയാണ്. അപ്പോൾ ജനങ്ങൾക്ക് സമയം നിർണ്ണയിക്കാൻ പറ്റിയതാണ്. അവിടെ ഓം നാൾ ചൊല്ലുമ്പോഴത്തേക്ക് ഉറപ്പ് 5 മണിയായി എന്ന്, വൈകുന്നേരം ഗുരുനാഥൻ എന്ന് പറയുമ്പോഴത്തേക്ക് 5:30 ആയി എന്ന് ഉറപ്പാണ്. അപ്പോൾ ഒരു ദിവസം നമ്മൾ റോഡിൽ നടന്ന് പോവുകയാണ്. ഏകദേശം അമ്പലത്തിൻ്റെ അടുത്തെത്തി. അപ്പോൾ അവിടെ രസികൻ ഒരാളുണ്ട്, മരിച്ചുപോയി. അദ്ദേഹം ഇങ്ങനെ എതിരെ നടന്നു വരുന്നത്, നമ്മളടുത്തെത്തിയിട്ടുണ്ട്, നല്ല ലഹരിയിലാണ്, ആടി ആടി അങ്ങനെ വരികയാണ്. അപ്പോഴാണ് ഈ മൈക്കിലൂടെ പാട്ട്, ഈച്ച ചത്തൊരു പൂച്ചയായിരുന്നു, പൂച്ചയത്തൊരു ഈച്ചയുമാകുന്നു. ഇയാൾ പറഞ്ഞു, ഉടനെ നിർത്തി, സ്വാമി ഈ അമ്പലം അമ്പലം എന്ന് പറഞ്ഞാൽ സത്യം പറയേണ്ടുന്ന, സത്യം പഠിപ്പിക്കേണ്ടുന്ന കേന്ദ്രമാണ്. ചിലർക്ക് മദ്യാഗത്തി എന്ന സാഹിത്യ ഭാഷയൊക്കെ നന്നായി വരും അല്ലേ, അത് ശ്രദ്ധിച്ചില്ലേ? അതെ, ചിലർക്ക് ഇംഗ്ലീഷാവില്ല മദ്യം കഴിച്ചു കഴിഞ്ഞാൽ. അങ്ങനെ കണ്ട് നാട്ടിൽ. അപ്പോൾ അമ്പലം സത്യവും ധർമ്മവുമൊക്കെ പഠിപ്പിക്കാനുള്ളതാണ്, ഈ കള്ളത്തരം അവിടെ പഠിപ്പിക്കാൻ പാടില്ല. പിടിച്ചു വെച്ചു നമ്മളെ, ഞാനതിൻ്റെ ആരുമല്ല, അവിടെ പഠിപ്പിക്കാനോ പഠിപ്പിക്കാതിരിക്കാനോ ഞാൻ അധികാരിയല്ല. അവരവിടെ സി ഡി കാസറ്റ് വെക്കുകയാണ് അക്കാലത്ത്. ഇയാളിൽ നിന്ന് രക്ഷപ്പെടണ്ടേ? നമ്മൾ വെച്ചാൽ എന്താണ് ഇങ്ങനെ പറയണത്, എന്താ പൊക്കൽ കള്ളത്തരമുള്ളത്? ഇത് കേട്ട് ഞാൻ വളരെ കാലമായി ഇത് കേൾക്കുന്നത്, കേട്ട് കുറേ കാലമായി ഇത് കേൾക്കുന്നത്. ദിവസവും ഞാനൊരു 12 ഈച്ചയെ കൊന്നു, അത് പൂച്ചയായിട്ടില്ല. അത് കഴിഞ്ഞ് ഒരു പൂച്ചയെയും കൊന്നു നോക്കി, അതൊട്ട് ഈച്ചയായിട്ടില്ല. അതുകൊണ്ട് ഇത് കള്ളമാണ്, ഇതൊന്നും അമ്പലത്തിൽ വെക്കാൻ പാടില്ല. അതുകൊണ്ട് സ്വാമി പറയണം അവരോട്. ഓ, ഞാൻ പറയാം. കഥയല്ല, ഉണ്ടായ സംഭവമാണ്. ഇതേ മരിച്ചുപോയി, ഇപ്പല്ല. അപ്പോൾ താല്പര്യം